മഹാനായ പ്രവാചകൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് ഒരു അറബിയായ മനുഷ്യൻ വന്നിട്ട് ചോദിച്ചു, യാ റസൂലുള്ളാ, മത്ത സാഅ, എപ്പോഴാണ് ലോകം അവസാനിക്കുക? ആകാശത്ത് നിന്ന് എപ്പോഴാണ് നക്ഷത്രങ്ങൾ ഉതിർന്ന് താഴെ വരിക? എപ്പോഴാണ് സമുദ്രാന്തരാളത്തിൽ അഗ്നിനാളങ്ങൾ ആളിപ്പടരുക? എപ്പോഴാണ് സൂര്യൻ കറുത്ത നിറത്തിലുള്ളതായിത്തീരുക? ഖിയാമത്തിന്റെ ഭീമാകാരമായ അവസ്ഥയെക്കുറിച്ച് റബ്ബുൽ അലീമായ തമ്പുരാൻ പ്രഖ്യാപിച്ച ആ സംഭവങ്ങളൊക്കെ എപ്പോഴാണ് സംഭവിക്കുക എന്ന് വിശുദ്ധ പ്രവാചകൻ സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ അറബിയായ മനുഷ്യൻ ചോദിച്ചപ്പോ അദ്ദേഹത്തെ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വീകരിച്ചത് വേറെ ഒരു ചോദ്യം കൊണ്ടാണ്. പ്രവാചകൻ ചോദിച്ചു, ഖിയാമത്ത് എന്താണേലും സംഭവിക്കും, യാതൊരു സംശയമില്ല. അള്ളാഹു പ്രഖ്യാപിച്ചതുപോലെ ഖിയാമത്ത് നാളാകുന്ന ഭയാനകമായ അവസ്ഥയെ കുറിച്ച് അള്ളാഹു ആണയിട്ടുകൊണ്ട് ലോകത്തോട് സംസാരിച്ചിട്ടുണ്ട്. സംഭവിക്കാത്തൊരു കാര്യത്തെ കൊണ്ട് സത്യം ചെയ്യാൻ നമ്മുടെ റബ്ബ് കല്ലല്ല. സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യത്തെ കുറിച്ച് ആണയിട്ട് ആളുകളെ ഉത്തേജിപ്പിക്കാൻ നമ്മുടെ അള്ളാഹു സുബ്ഹാനഹു വതആല ബലഹീനനല്ല. സർവാധിരാജനായ അള്ളാഹു സുബ്ഹാനഹു വതആല ആണയിടുകയാണ്, ഖിയാമത്തിന്റെ ഭയാനകമായ സന്ദർഭത്തെ തന്നെയാണ് സത്യം. അള്ളാഹുവിന്റെ വിശുദ്ധ പ്രവാചകൻ അറബിയായ മനുഷ്യനോട് പറഞ്ഞു, സഹോദര, ലോകം അവസാനിക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. പക്ഷേ ഞാൻ നിന്നോട് ചോദിക്കുന്നത്, ലോകാവസാനം എന്തായാലും സംഭവിക്കുമല്ലോ, അന്ന് രക്ഷപ്പെടാൻ വേണ്ടി നീ എന്താണ് കരുതിയിട്ടുള്ളത്? ഖിയാമത്ത് എന്താണേലും ഉണ്ടാവും, അന്ന് രക്ഷപ്പെടാൻ നിന്റെ കയ്യിൽ എന്താ ഉള്ളത്? ആ മനുഷ്യൻ ഹബീബായ പ്രവാചകന്റെ പൂമുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാ, ഖിയാമത്തിന്റെ ഭയാനകമായ ആ സമയത്ത് അത് ജീവിക്കാൻ എന്റെ കയ്യിൽ ഞാൻ വേറൊന്നും കരുതിയിട്ടില്ല. ഖിയാമത്തിന്റെ ഭീമാകാരമായ അവസ്ഥയെ അഭിമുഖീകരിക്കാൻ വേണ്ടി ഞാൻ എന്റെ മനസ്സകത്ത് ഒരുക്കി കൂട്ടി വച്ചിരിക്കുന്ന ഒരേ ഒരൊറ്റ യോഗ്യതയാണുള്ളത്, ഞാൻ അങ്ങയെ സ്നേഹിക്കുകയാണ്. എന്താ പറഞ്ഞത് റസൂലുള്ളയോട്? ഖിയാമത്തിന്റെ ഭയാനകമായ ഘട്ടത്തെ അഭിമുഖീകരിക്കാൻ എന്റെ കയ്യിൽ ഒരൊറ്റ ചാൻസ് മാത്രം എന്റെ കയ്യിലുള്ളൂ, ഇനിയോഹിബ്ബുകയാ നബിയല്ലാ, ഞാൻ അങ്ങയെ വല്ലാതെ സ്നേഹിക്കുകയാണ് നബിയെ. അങ്ങനെ ആ മനുഷ്യൻ പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ വിശുദ്ധ പ്രവാചകന്റെ മറുപടി ഇത് ലോകത്തുള്ള മുഴുവൻ പ്രവാചക പ്രേമികളായ ആണുങ്ങളോടും പെണ്ണുങ്ങളോടുള്ള മറുപടിയാണ്, പ്രവാചക പ്രേമികളല്ലാത്തവരോടുമുള്ള മറുപടിയാണ്. അള്ളാഹുവിന്റെ വിശുദ്ധ പ്രവാചകൻ ആ പ്രിയപ്പെട്ട സഹോദരനോട് പറഞ്ഞു, നീ എന്നെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ ഞാൻ നിന്നോട് ഒരു കാര്യം പറയാം. ഖിയാമത്തിന്റെ വല്ലാത്ത ആ സന്ദർഭത്തിൽ ലോകത്ത് സുന്ദരന്മാരായി ജീവിച്ചിരുന്ന പലരുടെയും മുഖങ്ങൾ പൊടിപിടിച്ച് കറുത്തു പോകുന്ന ആ ഭയാനകമായ ഖിയാമത്തിന്റെ സമയത്ത് നീ എന്നെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ നിന്നോടുള്ള എന്റെ മറുപടി എന്താണെന്നറിയോ? ആരെയാണോ സ്നേഹിക്കുന്നത് അവരോടൊപ്പമായിരിക്കും ഖിയാമത്ത് നാളിന് നിൽക്കേണ്ടി വരിക. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങളെ സീരിയൽ താരങ്ങളെയാണെങ്കിൽ സന്ധ്യാസമയം നമ്മുടെ വീടുകൾക്കകത്ത് കയറി വരുന്ന തിരശ്ശീലയുടെ പിന്നിൽ വേശ്യാവൃത്തി നടത്തി സല്ലപിക്കുന്ന ആ അലവലാതി പെൺപിള്ളേരെയാണ് നിങ്ങൾ ദുനിയാവിലെ സ്നേഹിക്കുന്നതെങ്കിൽ പരലോകത്ത് ആ വൃത്തിഹീനരായ പെണ്ണുങ്ങളോടൊപ്പം നിങ്ങൾ അള്ളാഹുവിന്റെ വിചാരണ കോടതിയിൽ നിൽക്കേണ്ടി വരും. നിങ്ങളെ സ്നേഹിക്കുന്നത് അള്ളാഹുവിനെയാണോ അവന്റെ റസൂലിനെയാണോ? അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും സ്നേഹിക്കുന്നവർ പരലോകത്ത് അള്ളാഹുവിന്റെ റസൂലിനോടൊപ്പമായിരിക്കും. ഞാൻ പറയട്ടെ എന്റെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹുന്റെ റസൂലിനെ എങ്ങനെയാ സ്നേഹിക്കുന്നത്? നമ്മൾ പറയും, ഉസ്താദേ, റസൂലുള്ളാന്റെ കാര്യം പറഞ്ഞ് പൈസ ചോദിച്ചാൽ നമ്മൾ കൊടുക്കുന്ന ആളുകളാ, റസൂലുള്ളാന്റെ പേരും പറഞ്ഞ് മജ്ലിസ് വിളിച്ചാൽ ഓടി വരുന്ന ആളുകളാ. നിങ്ങൾക്കറിയോ അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ, ഞാൻ പെട്ടെന്ന് സഹോദരിമാരിലേക്ക് വരികയാണ്, നിങ്ങളുടെ പ്രവാചക പ്രേമത്തിന്റെ അകത്തളങ്ങളെ നിങ്ങൾ ശരിയായ നിലയ്ക്ക് അളന്നിട്ട് വേണം ഈ മജ്ലിസിൽ നിന്ന് തിരിച്ചു പോകാനുള്ളത്. എന്റെ
ബഹുമാനമുള്ള സഹോദരങ്ങളെ, മദീനത്തെ മസ്ജിദിന്റെ നബവിയുടെ വാതിലിൽ നിന്ന് നോക്കുമ്പോ അതിന്റെ ഒരു വശത്തായിട്ട് ആകാശലോകത്ത് അമ്മളി അമ്മാവരോട് തൊട്ടുരുമി നിന്ന് കിന്നാരം പറയുന്നുണ്ടോ എന്ന് തോന്നിപ്പോകുന്ന അത്രയും വിശാലമായ ഉഹദ് മല, ആ ഉഹദ് മലയുടെ ചോട്ടിൽ അള്ളാഹുവിന്റെ വിശുദ്ധ പ്രവാചകൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സഹാബത്തുമായി ശത്രുക്കളോട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിന്റെ ശത്രുക്കളായ ഭീമാകാരന്മാരായ ശത്രുക്കള് സർവായുധ സന്നദ്ധരായി അള്ളാഹുവിന്റെ ദീനിനെ തകർക്കാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോ ഹബീബായ പ്രവാചകൻ എവിടെയെങ്കിലും പോയി എ സി റൂമിൽ ഇ സി ചെയറിൽ വിശ്രമിക്കുകയല്ല, അനുയായികളെ സമരോത്സുകരാക്കി തെരുവിലേക്ക് പറഞ്ഞയച്ചിട്ട് കൊട്ടാരങ്ങളിൽ വാണരുള്ള നേതാക്കന്മാരല്ല പ്രിയപ്പെട്ട പ്രവാചകന്റെ മാതൃക. മറുഭാഗത്ത് തന്റെ വലത്തെ കയ്യിൽ വാള് പിടിച്ചിട്ട് അള്ളാന്റെ റസൂല് പറയാണ്, എടാ ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മോനാണ് കേട്ടോ, ഞാൻ മുഹമ്മദ് മുസ്തഫയാണ് കേട്ടോ, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി സമരം ചെയ്യാൻ വാളും എടുത്തുകൊണ്ട് ഞാൻ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ കള്ളപ്രവാചകനല്ല, കളവാക്കുന്ന ആളല്ല, മറിച്ച് ഞാൻ സത്യസന്ധനായ പ്രവാചകനാണെന്ന് പ്രഖ്യാപിച്ച് തന്റെ കയ്യിൽ വാളും പിടിച്ച് അള്ളാഹുവിന്റെ റസൂല് സമരത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ 28 വയസ്സായ സുന്ദരിയായ ഒരു പൊന്നുമോള്, ആരോഗ്യമുള്ള ഒരു മുസ്ലിം സഹോദരി, അവരൊരു തോൽപാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തു വെച്ച് അവരിങ്ങനെ നടക്കുകയാണ്. എന്തിനാ യുദ്ധം കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുമ്പോ ഏതെങ്കിലും പാവപ്പെട്ട മുസ്ലിം പോരാളി ദാഹിച്ച പരവശനായ ഒരല്പം വെള്ളം കുടിക്കാൻ വേണ്ടി വാ തുറക്കുമെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം നൽകി മുസ്ലിം പോരാളിക്ക് ആവേശവും ആശ്വാസവും നൽകാമല്ലോ എന്ന് ചിന്തിച്ചിട്ട് 28 വയസ്സായ പൊന്നുമോള് തോൽപാത്രത്തിൽ വെള്ളവുമായി ഇങ്ങനെ നടക്കുകയാണ്. മറുഭാഗത്താവട്ടെ ഇസ്ലാമിന്റെ ശത്രുക്കളായ കാഫിരീങ്ങള്, അവരുടെ കൂട്ടത്തിലുള്ള സുന്ദരികളായ തരുണിയും മണികള് മിനി സ്കർട്ടും ധരിച്ചിട്ട് മാർഗിടമൊക്കെ തള്ളി പുറത്തേക്ക് വെച്ചിട്ട് അവരിങ്ങനെ നിന്നിട്ട് പാട്ട് പാടുകയാണ്. അവർ കള്ളിന്റെ കോപ്പകൾ കയ്യിൽ പിടിച്ചുകൊണ്ട് മുശ്രിക്കീങ്ങളായ ചെറുപ്പക്കാരെ നോക്കിയിട്ട് ഈ അലവലാതി പെമ്പിള്ളേരെ പാട്ട് പാടി കൊടുക്കുകയാണ്. ആകാശഗംഗയിലെ മിന്നിത്തിളങ്ങുന്ന താരകക്കൂട്ടങ്ങളെ പോലെ സുന്ദരികളായ പെണ്ണുങ്ങളാ ഞങ്ങള്, ഞങ്ങള് നിങ്ങളെ കാക്കുന്നതിന് വേണ്ടി, നിങ്ങളെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ വിരിഞ്ഞ പെരുമാറുകളുമായി കാത്തു നിൽക്കുകയാണ്. അതുകൊണ്ട് കാഫറുകളായ പോരാളികളെ, എത്രയും വേഗം നിങ്ങളെ മുസ്ലിമീങ്ങളെ കൊന്നു തരിപ്പണമാക്കിയിട്ട് ഇങ്ങോട്ട് വാ, നിങ്ങൾ ആലിംഗനം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇതാ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് ആ പെണ്ണുങ്ങൾ ഇങ്ങനെ പാട്ടും പാടി നിൽക്കുമ്പോ 28 വയസ്സായ പൊന്നുമോള് തോൽപാത്രത്തിന് വെള്ളവും കൊണ്ട് നടക്കുകയാണ്. റബ്ബേ, ഏതെങ്കിലും മുസ്ലിം പോരാളിക്ക് വെള്ളം വേണോ, ആർക്കെങ്കിലും ദാഹമുണ്ടോ എന്ന് ചിന്തിച്ചിട്ട് അവൾ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു ഭയാനകമായ കാഴ്ച പൊന്നുമോള് കാണുകയാണ്. എന്ത് കാഴ്ചയാ അവള് കാണുന്നത്? മലയുടെ മറുഭാഗത്തുള്ള ഒരു ചെറിയ ഇടുക്കിന്റെ ഭാഗത്ത് വെച്ചിട്ട് ഇസ്ലാമിന്റെ ശത്രുവായ ഒരു മനുഷ്യൻ മഞ്ഞ നിറത്തിലുള്ള വിഷം പുരട്ടിയ അമ്പ് പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അയാള് ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ മഞ്ഞ നിറത്തിലുള്ള വിഷം പുരട്ടിയ അമ്പ് കയ്യിൽ പിടിച്ചുകൊണ്ട് അയാൾ ഒളിച്ചു നിൽക്കുകയാണ്. പൊന്നുമോള് നോക്കി ആരെയാ അയാൾ ലക്ഷ്യം വെക്കുന്നത്. അവൾ ഒന്നും കൂടി നോക്കുമ്പോ ആരെയാ ലക്ഷ്യം വെക്കുന്നത് എന്നറിയോ? ലോകത്തിന്റെ മൊത്തായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജിബ്രീൽ കെട്ടിപ്പിടിച്ച ആകാശത്തിന്റെ കീഴിൽ ഏറ്റവും പരമപരിശുദ്ധമായ നഞ്ചിന്റെ നേരെയാണ് അയാൾ അമ്പ് വെച്ച് ലക്ഷ്യം പിടിച്ചിരിക്കുന്നത്. സുന്ദരിയായ പൊന്നുമോള് ഞെട്ടിപ്പോയി, റബ്ബേ ഞാൻ ജീവിച്ചിരിക്കെ ഹബീബായ പ്രവാചകന്റെ ശരീരത്തെ ശത്രുവിന്റെ അമ്പ് കൊള്ളുകയോ റസൂലുള്ളാന്റെ പുറത്ത് മുള്ളു കൊള്ളുകയോ എനിക്കത് താങ്ങാൻ പറ്റില്ല എന്ന് ചിന്തിച്ചിട്ട് എന്താ ചെയ്യേണ്ടത്? ഏതാന സെക്കൻഡ് കഴിയുമ്പോ ശത്രുവിന്റെ അമ്പ് പെറുക്കുകയായി, അത് അമ്പിൽ നിന്ന് പറക്കുകയായി, അത് റസൂലുള്ളാന്റെ ശരീരത്തിലേക്ക് വന്ന് കൊള്ളാൻ പോവുകയാണ്. അങ്ങനെ കൊണ്ട് കഴിഞ്ഞാൽ എന്റെ ഹബീബായ പുത്തിന്റെ ശരീരം വേദനിച്ചു പോയാൽ പിന്നെ എന്താർത്ഥമാണ് ഞങ്ങളുടെ ജീവിതത്തിലുള്ളത് എന്ന് ചിന്തിച്ചിട്ട് ആ പൊന്നുമോള് അവളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ ഒളിഞ്ഞു കളഞ്ഞ ഈമാനിന്റെ പ്രകാശം നിറഞ്ഞു പൊങ്ങുകയാണ്. അവളുടെ മനസാക്ഷി അവളോട് ചോദിക്കുകയാണ്, മോളെ അള്ളാന്റെ റസൂലിന്റെ നേരെ പറന്നു വരുന്ന അമ്പിനെ സ്വീകരിക്കാൻ എന്തിനാണ് ചെറുപ്പക്കാരുടെ ആവശ്യം? നിനക്ക് ആരോഗ്യമില്ലേ, നിനക്ക് ഇച്ഛാശക്തിയില്ലേ, നിനക്ക് നിശ്ചയദാർഢ്യമില്ലേ എന്ന് ചിന്തിച്ചിട്ട് ആ പ്രിയപ്പെട്ട മോളില്, 28 വയസ്സായ സുന്ദരിയില്, മോളെ നിനക്ക് ആരോഗ്യം വന്നപ്പോ നിനക്ക് റസൂലുള്ളാ
നാളോട് സ്നേഹം വരുന്നില്ല, നിനക്ക് ആരോഗ്യം വന്നപ്പോൾ നിനക്ക് ഹബീബായ നബിത്തങ്ങളെ കുറിച്ച് പഠിക്കാൻ തോന്നുന്നില്ല. അള്ളാഹുന്റെ റസൂലിന്റെ പേരിൽ സന്ധ്യാനേരത്തഞ്ച് സ്വലാത്ത് ചെല്ലാൻ നിന്റെ മനസാക്ഷി നിന്നോട് പറയുന്നില്ല. എന്നിട്ട് നമ്മൾ റബ്ബിനോട് ദുആ ചെയ്യുന്നത് എന്താ? റബ്ബേ എനിക്ക് സ്വർഗം വേണം തമ്പുരാനെ, എനിക്ക് ദുനിയാവിലെ സമാധാനം വേണം. അല്ലാ മറുഭാഗത്ത് നിങ്ങളെ കണ്ടില്ലേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിന്റെ നേരെ ചീരുപ്പാഞ്ഞു വന്ന അമ്പ് ശത്രു അങ്ങോട്ട് എഴുതേക്കേണ്ട താമസം ആ പൊന്നുമോളവളുടെ കയ്യിലുണ്ടായിരുന്ന തോൽപാത്രം വലിച്ചെറിയുന്നു. ആ വെള്ളം വലിച്ചെറിഞ്ഞുകൊണ്ട് സ്വന്തം പെരുമാറി നിവർത്തി കാണിച്ച് അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി നേരെ ചീരുപ്പാഞ്ഞു വന്ന അമ്പിനെ സ്വന്തം നെഞ്ചുകൊണ്ട് ആ പൊന്നുമോള് സ്വീകരിച്ചില്ലേ? പടപണ പടഞ്ഞു വീണ് മരിച്ചില്ലേ? അവര് ലോകത്തെ പ്രവാചക പ്രേമികൾക്ക് മാതൃകയായിട്ട് ആ പൊന്നുമോള് ഖിയാമത്ത് നാൾ വരെ തിളങ്ങുകയല്ലേ? ഞാൻ പറഞ്ഞു വന്നത് എന്റെ ബഹുമാനമുള്ള സഹോദരിമാരെ, അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ് പരലോകത്ത് ദുനിയാവിൽ ആരെയാണോ സ്നേഹിച്ചത് അവരോടൊപ്പമായിരിക്കും നിൽക്കേണ്ടി വരിക. മമ്മുക്കാന്റെ ഫാൻസ് ഉണ്ടാക്കിയിട്ട് അവന്റെ കൊടിയും പിടിച്ച് നടക്കുന്നവനെ, പരലോകത്ത് മമ്മുത്തിന്റെ കൂടെ നിൽക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ? ലാലേട്ടന് വേണ്ടി സിന്താബ വിളിച്ചിട്ട് സമയം വേസ്റ്റ് ആക്കുന്ന ചെറുപ്പക്കാരാ, പരലോകത്ത് നിനക്ക് ലാലേട്ടന്റെ കൂടെ നിന്നാ മതിയോ? പ്രിയപ്പെട്ട സിനിമാ താരങ്ങളെന്നും പറഞ്ഞ് ഓരോ പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കുന്ന സഹോദരിമാരെ, പരലോകത്ത് നിങ്ങൾക്ക് അവരോടൊപ്പം നിന്നാ മതിയോ? ഞാൻ പറഞ്ഞു വരുന്നത് ലോകം മുഴുവനും അള്ളാഹുവിന്റെ വിശുദ്ധ പ്രവാചകനിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സമുദായങ്ങളും ഇങ്ങനെ അത്ഭുതത്തോടുകൂടി നോക്കുകയാണ്. ആ വിശുദ്ധ പ്രവാചകൻ എന്ന ലോകം കണ്ട ഏറ്റവും പ്രോജ്ജലമായ നക്ഷത്രം, ആ നക്ഷത്രത്തിന്റെ മാർഗം സ്വീകരിക്കാനുള്ള വെപ്രാളത്തിൽ ലോകം അംബരന്ന റസൂലുള്ളാഹിനെ തേടിക്കൊണ്ട് നടക്കുമ്പോ എങ്ങനെയാണ് റസൂലുള്ളാഹിന്റെ അനുയായികളായ നമുക്ക് വിശ്രമിക്കാൻ പറ്റുക? നാം എന്ത് ചെയ്യണോ? നാം റസൂലുള്ളാഹിനെ കുറിച്ച് പഠിക്കാൻ തയ്യാറാവണം. ഒരു ദിവസം എഴുന്നേറ്റാല് ഉറങ്ങണതിന് മുമ്പ് ഒരു ഹദീസെങ്കിലും 24 മണിക്കൂർ പോലെ ഒരു ഹദീസ് പഠിക്കാൻ, അതൊക്കെ ഉസ്താദന്മാര് പഠിച്ചോട്ടെ, അതിനൊക്കെ നമ്മളെ ചില ആളുകൾക്ക് ശമ്പളം കൊടുത്ത് ചോറ് കൊടുത്ത് ഇങ്ങനെ ഇരുത്തിയിട്ടുണ്ട്. ഞാനൊക്കെ ആണെങ്കിൽ പറയും പോടാ നിന്റെ ചോറും ശമ്പളം ഒക്കെ പിന്നത്തെ കാര്യമാണെന്ന് പറയും. പക്ഷേ ഇത് ഉസ്താദുമാർക്ക് മാത്രം റിസർവ് ചെയ്ത് വെക്കേണ്ടതല്ല. മരിച്ച ഖബറാകുന്ന മണ്ണറയിലേക്ക് അങ്ങോട്ട് പോയാൽ അതിനകത്ത് റസൂലുള്ളാഹിന്റെ ഫോട്ടോ കൊണ്ടുവന്ന മലക്കുകൾ കാണിക്കുമ്പോ ചാടി വീഴണ്ടേ, ഇതെന്റെ മുത്താണെന്ന് പറയണ്ടേ? പറയണമെങ്കിൽ നമ്മൾ റസൂലുള്ളയായിട്ട് കണക്ഷൻ വേണ്ടേ? നമ്മൾ റസൂലുള്ളയായിട്ട് കണക്ഷൻ വേണ്ടേ? അതുകൊണ്ട് എന്റെ ബഹുമാനമുള്ള സഹോദരിമാരെ, നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഒരു കാര്യം നിങ്ങൾ കണ്ടില്ലേ, 28 വയസ്സായ ആരോഗ്യമുള്ള സുന്ദരിയായ പൊന്നുമോള് പ്രവാചകനോടുള്ള ഇഷ്ടത്തിന്റെ കാഠിന്യം കൊണ്ട് സ്വന്തം ജീവനായി ഇവിടെ സമർപ്പിച്ചത്. ഇതുപോലെ എത്ര സഹാബത്തിന്റെ ചരിത്രമാണ് നമുക്ക് പറയാനുള്ളത്, എത്ര സുന്ദരിമാരായ സഹോദരിമാരുടെ ചരിത്രമാണ് പറയാനുള്ളത്. അവർ ധൈര്യമായി ലോകത്തോട് പറയുകയാണ്, റസൂലുള്ളാഹിന്റെ സമീപത്ത് വെച്ച് ഞങ്ങൾ സമരം ചെയ്യുമ്പോ, റസൂലുള്ളാഹിന്റെ സമീപത്ത് വെച്ച് ഞങ്ങൾ വെട്ടേറ്റ് വീണ് മരിക്കുമ്പോ, ആ പ്രവാചകന് രക്ഷാ കവചങ്ങൾ തീർത്തുകൊണ്ട് ഞങ്ങളുടെ ശരീരങ്ങളെ വെട്ടിമുറിക്കപ്പെടുമ്പോ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ഭാര്യമാരെ ഞങ്ങൾ മറന്നുപോകുന്നു, ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ മറന്നുപോകുന്നു. ഇന്നും അങ്ങനെ തന്നെയാണ് സഹോദരന്മാരെ. ഈമാനിന്റെ രുചി അതിന്റെ ക്ലൈമാക്സിൽ എത്തിപ്പെട്ട വിശ്വാസി വ്യൂഹമില്ലേ? അവരോട് അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോ എത്ര മണിക്കൂർ പ്രസംഗിച്ചാലും അവർ പറയും, ഉസ്താദേ 3 മണിക്കൂറായോ 4 മണിക്കൂറായോ ഞങ്ങൾ അറിഞ്ഞില്ല. ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവാചകനെ കുറിച്ചുള്ള ബോധോരണി കേട്ടപ്പോ ഞങ്ങളുടെ ഭാര്യമാരെ ഞങ്ങൾ മറന്നുപോയി. നമുക്ക് എങ്ങനെയാണ് റസൂലുള്ളാഹിനെ മറന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുക? സൗന്ദര്യത്തിന്റെ പേരിലാണോ സ്നേഹിക്കാനുള്ളത്? 4-ാം തര സിനിമാ താരങ്ങളിൽ ഒരുത്തന് പോലും അള്ളാഹുവിന്റെ റസൂലിനുണ്ടായിരുന്ന സൗന്ദര്യത്തിന്റെ അംശം പോലും ഇല്ലല്ലോ. റസൂലുള്ളാഹിന്റെ സൗന്ദര്യം കണ്ട ആളുകൾ ഞെട്ടിപ്പോയില്ലേ? പ്രവാചകന്റെ സൗന്ദര്യം കണ്ട ആളുകൾ അത്ഭുതപ്പെട്ടു പോയില്ലേ? സംസാരിക്കാനുള്ള സാമർത്ഥ്യത്തിന്റെ പേരിലാണോ, അതല്ല വേറെ ഏതെങ്കിലും യോഗ്യതയുടെ പേരിലാണോ നമുക്ക് സ്നേഹിക്കാനുള്ളത്? ഏതർത്ഥത്തിൽ പരിശോധിച്ചാലും 100% നമുക്ക് സ്നേഹിക്കാൻ പര്യാപ്തനായ ഒരേ ഒരു ജനനായകനാ ലോകത്തുള്ളത്, അത് മുഹമ്മദുർ റസൂലുള്ളാഹി. റസൂലുള്ളയുമായി സഹകരിച്ച സഹാബിവര്യന്മാര് ലോകത്തോട് തുറന്നു പറഞ്ഞില്ലേ, വല്ലാഹി മാ മസിസ്തു ദീബാജംബര ഹരീറൻ അൽജന മിൻ കഫി റസൂലില്ലാഹ്. 10 കൊല്ലക്കാലം നിറഞ്ഞുപോലെ റസൂലുള്ളാഹിന്റെ കൂടെ ഇരിക്കുകയും നിൽക്കുകയും നടക്കുകയും ചെയ്ത, പ്രവാചകന് സേവനങ്ങൾ ഒരുപാട് ചെയ്ത മഹാനായ
അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ലോകത്തോട് പറഞ്ഞത് നാ മസിസ്തു ദീബാദം വല ഹരീറൻ അയ്യന മിൻക ഫി റസൂലില്ലാഹ് എന്റെ കൈകൊണ്ട് ഞാൻ ഒരുപാട് പട്ടുകളെ തൊട്ടിട്ടുണ്ട് ഒരുപാട് കമ്പിളികളെ ഞാൻ തൊട്ടിട്ടുണ്ട് പക്ഷേ എന്റെ കൈകൊണ്ട് ഞാൻ തൊട്ടിട്ടുള്ള പട്ടുകളെക്കാൾ കമ്പിളികളെക്കാൾ ഏറ്റവും മഹോന്നതമായ മൃദുലമായ മിനുസമേറിയ പട്ട് അതിനേക്കാൾ മൃദുലമുള്ള വസ്തു അത് റസൂലുള്ളാഹിന്റെ പരിശുദ്ധമായ റിസാലത്തിന്റെ കൈകളാ അള്ളാഹിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ കൈകളെക്കാൾ മൃദുലമായ ഒരു ശാസാധനത്തിലും ഒരു വസ്തുവിലും ഞാൻ എന്റെ കൈകൊണ്ട് തൊട്ടിട്ടില്ല മഹാനായ അനസ് ബിൻ മാലിക് പറയുകയാണ് വല്ലാഹി മാ മസിസ്തു ദീബാജൻ വലാ ഹരീറൻ അയ്യന മിൻക ഫി റസൂലില്ലാഹ് നാഷ മിൻ റായിഹതൻ ഖത് അത്യബ മിൻ റീഹി റസൂലില്ലാഹ് ഞാൻ ഒരുപാട് സുഗന്ധദ്രവ്യങ്ങൾ ആസ്വദിച്ചിട്ടുണ്ട് ഒരുപാട് കസ്തൂരി ഞാൻ മണപ്പിച്ചിട്ടുണ്ട് ഒരുപാട് വിലക്കൂടിയ സുഗന്ധദ്രവ്യങ്ങൾ ഞാൻ ആസ്വദിച്ചിട്ടുണ്ട് പക്ഷേ ഹബീബായ പ്രവാചകന്റെ ശരീരത്തിൽ നിന്നും വമിക്കുന്ന സുഗന്ധത്തെക്കാൾ വിലക്കൂടിയ സുഗന്ധങ്ങളൊന്നും ഞാൻ ആസ്വദിച്ചിട്ടില്ല ആ നിലയ്ക്ക് ഏറ്റവും പരിമളപൂരിതമായ മുത്തേ ഏറ്റവും മനുസമായ ശരീരത്തിന്റെ ഉടമയെ ഏറ്റവും പ്രോജ്ജലമായ വാക്കുകളുടെ ഉടമയെ ആ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കാണിക്കേണ്ട രീതിയിലുള്ള സ്നേഹം കാണിച്ചുകൊണ്ട് ആ പ്രവാചകന്റെ പ്രിയപ്പെട്ടവരാകാൻ നമ്മൾ ശ്രമിക്കാനല്ലേ ഈ ദുനിയാവിൽ അല്ലാഹു നമുക്ക് സമയം തന്നത് അതിനു വേണ്ടുന്നുള്ള സന്ദർഭമല്ലേ റബ്ബുൽ അലീമായ തമ്പുരാൻ നമുക്ക് തന്നത് ഞാൻ പറഞ്ഞു വരുന്ന എന്റെ സഹോദരിമാരെ ഇന്ന് ലോകത്ത് ഒരുപാട് പ്രസ്ഥാനങ്ങൾ പുതിയതായിട്ട് രംഗത്ത് വന്നുകൊണ്ടിരിക്കാം എല്ലാ പ്രസ്ഥാനങ്ങളും പറയുന്നത് സ്ത്രീകൾക്ക് മോചനം വേണം സ്ത്രീകൾക്ക് സുരക്ഷ വേണം എന്തിൽ നിന്നാ മോചനം വേണ്ടത് പുരുഷാധിപത്യത്തിൽ നിന്ന് മോചനം വേണം സ്ത്രീകൾക്ക് അടുക്കളകളിൽ നിന്ന് മോചനം വേണം സ്ത്രീകൾക്ക് പർദ്ദയിൽ നിന്ന് മോചനം വേണം പ്രസംഗിച്ച് പ്രസംഗിച്ച് കാട് കയറിയിട്ട് ചില പെണ്ണുങ്ങളെ വിളിച്ചു പറയുവാണ് സ്ത്രീകൾക്ക് വസ്ത്രത്തിൽ നിന്ന് മോചനം വേണം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഏത് സ്ഥലത്താണ് നമുക്ക് മോചനമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ അവിടെയാണ് നിങ്ങൾക്ക് മോചനമുള്ളത് അവിടെയാണ് ലോകത്തുള്ള മുഴുവൻ ആളുകൾക്ക് മോചനമുള്ളത് ഒരു സത്യവിശ്വാസിയായ ആണാവട്ടെ പെണ്ണാവട്ടെ അവര് അവരുടെ സുരക്ഷ കാണേണ്ടത് അവരുടെ മോചനം കാണേണ്ടത് അള്ളാഹുവിന്റെ വിശുദ്ധ പ്രവാചകന്റെ വാക്കുകളിലാണ് റസൂലുള്ള പറയാണ് ഇന്ന് ഇങ്ങനെ സ്വാതന്ത്ര്യത്തിന്റെ പേരും പറഞ്ഞ് പെണ്ണുങ്ങൾക്ക് സുരക്ഷ കൊടുക്കുന്ന ആളുകൾ എന്തിൽ നിന്നാണ് ആകെ മോചനം കൊടുക്കുന്നത് തുണിയിൽ നിന്ന് പെണ്ണുങ്ങളെ ഇങ്ങനെ മോചിപ്പിച്ചുകൊണ്ടിരിക്കുക പണ്ട് മനുഷ്യരിങ്ങനെ വസ്ത്രം കണ്ട് നാണം മറയ്ക്കാനുള്ള വെപ്രാളത്തില് കണ്ണിൽ കണ്ടതെല്ലാം വലിച്ചുമാരി എങ്ങനെങ്കിലും നാണം മറയ്ക്കാനുള്ള വെപ്രാളായിരുന്നു എടന്നെങ്കിലും മരത്തിന്റെ തൊലിയെടുത്ത് അല്ലെങ്കിൽ മണ്ണ് കുഴച്ചു വെച്ച് ശരീരത്തിന്റെ നാണം മറയ്ക്കാനുള്ള വെപ്രാളത്തിലായിരുന്നു ആളുകൾ ഇന്നോ ഇന്നോ എങ്ങനെയാണ് ഓരോ സാധനങ്ങൾ പുറത്തേക്ക് കാണാൻ പറ്റുക എങ്ങനെയാണ് മറ്റുള്ളവരെ കാണിക്കാൻ പറ്റുക എന്ന വെപ്രാളത്തിലാണ് എന്തിനാണ് സഹോദരിമാരെ കവിള് തന്ന റബ്ബിനോട് തന്നെ കവിള് പുറത്ത് കാണിച്ച് നന്ദി കേട് കാട്ടണോ കണ്ണ് തന്ന റബ്ബിനോട് തന്നെ കണ്ണ് പുറത്ത് കാണിച്ച് നന്ദി കേട് കാട്ടണോ കൈകൾ തന്ന റബ്ബിനോട് തന്നെ അതിന്റെ സൗന്ദര്യം പുറത്ത് കാണിച്ചിട്ട് നന്ദി കേട് കാട്ടണോ ഗൗരവമായി ചിന്തിക്കണം വനിതാ വിമോചന പ്രസ്ഥാനങ്ങളിലെ പ്രളയം ലോകത്തുണ്ടായപ്പോ ഇന്ന് ശരിക്കും എവിടെയാ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് ഇന്ന് സ്ത്രീകൾക്ക് എവിടെയാ മോചനം ഉള്ളത് ഒരുപാട് വനിതാ വിമോചന പ്രസ്ഥാനങ്ങളുണ്ട് ഒരുപാട് പുരോഗമന പ്രസ്ഥാനങ്ങളുടെ പ്രളയം തന്നെ നമ്മുടെ ലോകത്തുണ്ട് ഒന്ന് പോരാന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി സംഘടനകളുടെ മഹാപ്രളയം തന്നെ നമ്മുടെ രാജ്യത്തുണ്ട് എവിടെയാ പെണ്ണുങ്ങളുടെ അവസ്ഥ എത്തി നിൽക്കുന്നത് ഒരു മൂന്ന് നാലഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ വെച്ച് ഗൗരവമായ ഒരു വനിതാ വിമോചന സംഘടനയുടെ സെമിനാർ നടക്കുകയാ ആ സെമിനാറിൽ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരി അവരിങ്ങനെ പ്രസംഗിച്ചു നിന്നപ്പോ പറഞ്ഞു നമ്മുടെ പെണ്ണുങ്ങളുടെ നിലവിലെ ശോചനീയാവസ്ഥ എല്ലാവരും ഇവിടെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക പെണ്ണുങ്ങളെ രക്ഷപ്പെടുത്താൻ എന്ന് പറഞ്ഞിട്ടാ എല്ലാവരും വരുന്നത് ഞങ്ങൾക്ക് പെണ്ണുങ്ങളെ രക്ഷപ്പെടുത്തണം പാവങ്ങള് എന്തോ ഒരു സ്നേഹമാണ് ഈ പെണ്ണുങ്ങളോട് കാശ്മീരിന്റെ വിരിമാറിൽ പർദ്ദയിട്ട് നടക്കുന്ന പാവപ്പെട്ട മുസ്ലിം സമുദായത്തിലെ അബലകളായ സുന്ദരിമാരായ പെണ്ണുങ്ങളെ താക്കി തമ്പ്രാക്കുന്ന ക്രൂരമായി ബലാത്സംഗം ചെയ്തിട്ട് ആ പാവം പെണ്ണുങ്ങളെ വലിച്ചെറിയുമ്പോ കാശ്മീരിലെ പെണ്ണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ഒരുത്തിയുമില്ല ഫലസ്തീനിലെ മുസ്ലിം പെണ്ണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ആരുമില്ല അവരനുഭവിക്കുന്ന ദുരിതങ്ങളുടെ കഥ പറഞ്ഞ് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ആരുമില്ല എന്തിനാ പറയുന്നത് ഗുജറാത്ത് എന്ന ഞാൻ ഇന്നലെ പറഞ്ഞ മനുഷ്യനത്തിൽ നിന്ന് നരേന്ദ്രമോദി എന്ന നരഭോജി മോദി ആ നെറികെട്ട ജന്തു ഭരിക്കുന്ന
ഗുജറാത്തിലെ ഗർഭിണിയായ മുസ്ലിം പെണ്ണിന്റെ പള്ള അത് കുത്തിക്കേറിയിട്ട് അതിനകത്ത് നിന്ന് തുടിക്കുന്ന പിടയ്ക്കുന്ന ജീവനുള്ള കുഞ്ഞിനെ ത്രിശൂലം കൊണ്ട് കുത്തിയെടുത്തിട്ട് ആളിക്കത്തുന്ന അഗ്നിനാളങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞ് ആ കൊച്ചു കുഞ്ഞിന്റെ ശരീരം കത്തിയമരുമ്പോ അത് ദുർഗന്ധം വമിക്കുമ്പോ അതിന്റെ നാറ്റം അന്തരീക്ഷത്തിൽ നിറയുമ്പോ ആ നാറ്റത്തിന്റെ ടേസ്റ്റിൽ കൈയടിച്ച് പൊട്ടിച്ചിരിക്കുന്ന കശ്മലന്മാരുടെ കാര്യം പറഞ്ഞ് പെണ്ണുങ്ങളുടെ കാര്യത്തിന് വേണ്ടി സംസാരിക്കാൻ ഒരു പെണ്ണും തയ്യാറാകുന്നില്ല. എല്ലാവരുടെയും പ്രശ്നം എന്താന്ന് പറഞ്ഞാല് സ്ത്രീകളെ രക്ഷപ്പെടുത്തണമെന്ന, മുസ്ലിം സ്ത്രീകളെ മോചിപ്പിക്കണം. നമ്മൾ അവരോട് സ്നേഹത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൽ ആർജവമുള്ള പെൺകുട്ടികള് അവരോട് പറയാനുള്ളത് ഞങ്ങളുടെ മോചനക്കാരെ നോക്കാനുള്ള നെഞ്ചുറപ്പ് ഞങ്ങൾക്കുണ്ട്. നിങ്ങൾ ഇങ്ങോട്ടൊന്നും വരണ്ട, നിങ്ങൾ നിങ്ങളുടെ കൂടെ വരണോരെ മോചിപ്പിച്ചാൽ മതി. മുസ്ലിം സമുദായത്തിന് വഴികാട്ടാൻ നമ്മുടെ ഉമ്മഹാത്തുമുഅ്മിനീങ്ങളുടെ ചരിത്രമുണ്ട്, അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളുണ്ട്, ഖുർആന്റെ ആയത്തുകളുണ്ട്, ഇസ്ലാമിക ലോകത്തിന്റെ ചരിത്രത്തിന്റെ പാരമ്പര്യമുണ്ട് ഈ സമുദായത്തിന്. അതുകൊണ്ട് മുസ്ലിം സമുദായത്തോട് നമ്മൾ പറയണത് എവിടെയാണ് ഇന്നത്തെ ലോകത്തിന്റെ മുസ്ലിം പെണ്ണുങ്ങളുടെ മാത്രമല്ല ലോക സ്ത്രീകളുടെ ഗതി എന്താ? സ്ത്രീധനം എന്ന ലോകം കണ്ട ഇസ്ലാമിക സമൂഹത്തിന് ഒരിക്കലും സ്വീകരിക്കാൻ പറ്റാത്ത ആ നെറുകെട്ട സംഗതിയുടെ പേരില് ഇന്ന് പെണ്ണുങ്ങളുടെ പദവി എവിടെയുള്ളത്? നമ്മുടെ വീട്ടിൽ നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന നാൽക്കാലി മൃഗമായ പശു ചത്തുപോയാൽ പകരം ഒരു പശുക്കുട്ടിയെ വാങ്ങിക്കണമെങ്കിൽ 20,000 രൂപ 15,000 രൂപ എണ്ണി കൊടുത്തെങ്കിലേ പശുവിനെ കിട്ടുള്ളൂ. അങ്ങനെ തന്നെയല്ലേ? ഒരു പശു മൃഗം ചത്തുപോയാൽ പകരം ഒരു നല്ല പശുവിനെ വാങ്ങിക്കണമെങ്കിൽ 20,000 രൂപ 25,000 രൂപ കൊടുത്തേ പറ്റൂ. മറിച്ച് കെട്ടിയോളം കാണാൻ ചത്തു കിട്ടിയാലോ അൽഹംദുലില്ലാഹ്. 5-6 ദിവസത്തേക്ക് കരഞ്ഞും വിളിച്ചും നടന്നിട്ട് ഒരു 5-6 ദിവസം കഴിയുമ്പോ കുറെ കൂടെ യൗവനത്തിന്റെ തുടിപ്പുള്ള ശരീരത്തിന് മിനുസമുള്ള കുറച്ചുകൂടി സമ്പത്തുള്ള കുടുംബത്തിലെ പുതിയ പുതുപെണ്ണ വീട്ടിലേക്ക് കയറി വരുവാണ്. 85 വയസ്സായ ആളിനോട് കല്യാണം കഴിക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചാ കാശ് കിട്ടുമെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയാം, കാശ് കിട്ടുമെങ്കിൽ പ്രശ്നമില്ല. ഇതെവിടുന്നാ നമുക്ക് കിട്ടിയത്? ഇസ്ലാമിക സമൂഹം എന്ന ബഹുമാനമുള്ള സഹോദരിമാരെ, അള്ളാഹുവിന്റെ ഖുർആൻ നിങ്ങൾക്ക് തന്നതിനേക്കാൾ വലിയ പദവി ഉണ്ടോ? ഞാൻ പറയുന്നത് പെണ്ണുങ്ങൾ തിരിച്ചു വരണം, ഇസ്ലാമിലേക്ക് വരണം, പെണ്ണുങ്ങൾ അള്ളാഹുവിന്റെ ദീനിലേക്ക് മടങ്ങി വരണം. അവിടെയാണ് നിങ്ങളുടെ ശരിയായ മോചനമുള്ളത്, അവിടെയാണ് നിങ്ങൾക്ക് ഭാവിയുള്ളത്. എന്തുകൊണ്ടാ വരണം എന്ന് പറയണത്? നിങ്ങൾ വേറെ എങ്ങോട്ട് പോയാലും അത് അടിമത്തമാണ്, അത് അധമത്തമാണ്. ഒരു പുരുഷൻ നശിച്ചു പോയാൽ ആ പുരുഷൻ മാത്രമേ നശിക്കൂ ഒരു സമൂഹത്തില്, അങ്ങനെ തന്നെയല്ലേ? ആണുങ്ങളിൽപ്പെട്ട ഒരാൾ നശിച്ചു പോയാൽ ആ ഒരു പുരുഷൻ മാത്രമേ നശിക്കൂ. ഒരു നാട്ടിൽ ഒരു പെണ്ണ് തലതിരിഞ്ഞു പോയാൽ കുറഞ്ഞ പക്ഷം ആ പഞ്ചായത്തെങ്കിലും നശിച്ചു പോകും, ഉറപ്പാ. അല്ല, ഒരു പെണ്ണ് നശിച്ചു പോയാൽ കുറഞ്ഞ പക്ഷം ആ പഞ്ചായത്തെങ്കിലും പിഴച്ചു പോകും. അതുകൊണ്ട് ഒരു പെണ്ണ് നന്നായി കഴിഞ്ഞാൽ അത് രാജ്യമൊത്തവും നന്നാവുന്നതിന് തുല്യമാണ്. ഒരു പെണ്ണ് നശിച്ചു പോയാൽ ആ പ്രദേശമൊത്തവും നശിക്കുന്നതിന് തുല്യമാണ്. എന്റെ ബഹുമാനമുള്ള സഹോദരിമാരെ, അള്ളാഹുവിന്റെ വിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നിങ്ങൾക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളതിനേക്കാൾ ഏതെങ്കിലും സ്ഥാനം, അതിനേക്കാൾ വലിപ്പം കൂടിയ മഹത്വം നിങ്ങൾക്ക് വേറെ ആരെങ്കിലും തന്നിട്ടുണ്ടോ എന്ന് നോക്ക്. അള്ളാഹുവിന്റെ റസൂൽ പറയുവാണ്, മുഹമ്മദ് മുസ്തഫ അദ്ദുനിയാ കുല്ലുഹാ മതാ വ ഖൈറു മതാഇ ദുനിയാ അൽ മർഅത്തു സാലിഹ أو كما قال سيدنا محمد رسول الله നിങ്ങൾ പറയുവാനും സ്വത്തുക്കളാണ്, സ്വർണം സ്വത്താണ്, വെള്ളി സ്വത്താണ്, സമ്പത്തിന്റെ കൂമ്പാരങ്ങളെല്ലാം വലിയ സ്വത്താണ്. ഈ ദുനിയാവ് മുഴുവനും ഒരുപാട് സ്വത്തുക്കളെ കൊണ്ട് അലങ്കരിക്കപ്പെട്ടതാണ്. പക്ഷേ ഈ ദുനിയാവിലെ സ്വത്തുക്കളിൽ ഏറ്റവും ഉദാത്തമായ സ്വത്ത്, ഈ ദുനിയാവിലെ വിഭവങ്ങളിൽ ഏറ്റവും പ്രോജ്ജലമായ സംസ്കാരം, ഏറ്റവും പ്രോജ്ജലമായ സമ്മാനം, അത് അൽമർഅത്ത് സ്വാലിഹത്തായ അഥവാ സച്ചരിതയായ പെണ്ണാണെന്ന് ലോകത്തിന്റെ മുത്തേ മുഹമ്മദ് റസൂലുള്ളാഹി. ദുനിയാവിൽ ഒരുപാട് സ്വത്തുക്കളുണ്ട്, ആ സ്വത്തുക്കളിൽ ഏറ്റവും പ്രോജ്ജലമായ സ്വത്ത് സ്വാലിഹത്തായ പെണ്ണാണെന്ന് ലോകത്തിന്റെ മുത്തായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. ഏത് കാലഘട്ടത്തിലാ പറയണത്? ഏത് കാലഘട്ടത്തിലാ പറയുന്നത്? ഇദാ ബുശ്റ അഹദുഹും ബിൽ ഉൻസാ ലല്ല വജ്ഹുഹു മുസ്വദ്ദം വഹുവ കലീം യതബാറാ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശ്റ ബിഹി അയംസികുഹു അലാ ഹൂനിൻ അം യദ്സുഹു ഫി തുറാബ അലാ സാ മാ യഹ്കുമൂൻ
അറേബ്യ സമൂഹത്തിലെ ചെറുപ്പക്കാരുടെ മുഖത്ത് നോക്കിയിട്ട് സന്തോഷവാർത്ത പറയുവാണ്, അവരിൽപ്പെട്ട ആരെങ്കിലും വിളിച്ചിട്ട് മോനെ നിന്റെ ഭാര്യ പ്രസവിച്ചിരിക്കുകയാണ്, അത് ഒരു പെൺകുഞ്ഞാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വജുഹോശ്രദ്ധ അവന്റെ മുഖം കറുത്ത് കരിവാളിച്ച് പോവുകയാണ്. അതുവരെ ഉണ്ടായിരുന്ന മൊത്തം സന്തോഷം പൊക്കൊണ്ടിരിക്കുകയാണ്. വരികൾക്കിടയിൽ എന്റെ മുസ്ലിം സമുദായത്തിൽ ആളുകളോട് ഞാൻ പറയുന്നത്, സമ്പത്തിനോടുള്ള ഭ്രമം അങ്ങോട്ട് അധികരിച്ചപ്പോ, അധികാരങ്ങളോട് സ്ഥാനമാനങ്ങളോടുള്ള ഇഷ്ടം അങ്ങോട്ട് കൂടിയപ്പോ, മക്കൾ ജനിക്കുന്നത് തന്നെ ശാപമായി കാണുന്ന, അത് തന്നെ ഭാരമായി കാണുന്ന ആളുകളുടെ എണ്ണം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരിക്കലും കാണുവാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയല്ല. ഞാൻ ടി വി കാണരുതെന്ന് ആളുകളോട് സാധാരണ പറയാ, ന്യൂസ് കണ്ടോ കുഴപ്പമില്ല, പക്ഷേ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിൽ നിന്ന് നമ്മുടെ ഹൃദയങ്ങൾ അശ്രദ്ധമാക്കി കളയുന്നൊന്നും കാണരുത്. പക്ഷേ ഏഷ്യാനെറ്റ് ചാനല് ഈ സമീപകാലത്ത് ഒരു ദിവസം ഒരു ചർച്ച സംഘടിപ്പിച്ചു. മുസ്ലിം പക്ഷത്തു നിന്ന് ഞാനാ പോയത്. ആ ചർച്ചയിൽ 10 വരുന്ന കുഞ്ഞുങ്ങളുമായി ഒരു ക്രിസ്ത്യൻ ദമ്പതികൾ വന്നിരുന്നു. ഒരു ദിവസം രാത്രി ഇങ്ങനെ കാണിച്ചിട്ട് ഒത്തിരി പേരെന്നെ ടെലിഫോണിലൂടെ വിളിച്ചു. എല്ലാവരും പറയുന്നത് എത്രയും വേഗം എന്താ ചെയ്യാനുള്ളത്, ഉസ്താദ് അവിടെ സംസാരിക്കുന്നവരെല്ലാം കുഞ്ഞുങ്ങൾ ഒന്ന് മതി അല്ലെങ്കിൽ രണ്ട് മതി, അതിന്റെ അപ്പുറം ഉണ്ടാകാൻ പാടില്ല, രാജ്യത്തെ വലിയ ബുദ്ധിമാന്മാരെന്ന് പറയുന്ന ആളുകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ്, ഒരു കുഞ്ഞു മതി അല്ലെങ്കിൽ രണ്ട് കുഞ്ഞു മതി, മക്കൾ ഉണ്ടാകാൻ പാടില്ല. ഞാൻ ചോദിച്ചു, ദൈവം സമ്മാനമായി തരുന്ന മക്കളെ വേണ്ട എന്ന് പറയുന്നത് എന്ത് നന്ദി കേടാണ്? മക്കളുടെ വില അറിയണമെങ്കിൽ എത്രയോ കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന 100,000 ദമ്പതികളുടെ കണ്ണുനീര് കണ്ടു നോക്കണം, അപ്പോഴാ മക്കളുടെ വില മനസ്സിലാവുക. ഞാൻ പറഞ്ഞു വന്നത് എന്റെ സഹോദരിമാരെ, തമിഴ്നാടെന്ന നമ്മുടെ സംസ്ഥാനത്തിന്റെ സമീപ സംസ്ഥാനമായ ആ വിശാലമായ പ്രദേശത്ത് അവിടുത്തെ കുഗ്രാമങ്ങളിലെ പല ആശുപത്രികൾക്ക് മുമ്പിലും ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു സമീപ സമയം വരെ. എന്താണ്, 500 മുടക്കൂ 500,000 ലാഭിക്കൂ എന്ന് പറഞ്ഞിട്ട്. എന്താ കാര്യം, 500 ചെലവേ ഉള്ളൂ, 500,000 ലാഭം കിട്ടും. എന്താ കാര്യം എന്നറിയോ, ഗർഭിണിയായ പെണ്ണ് അവള് 4 ഗർഭിണിയാകുമ്പോ അവളെ കൊണ്ടുപോയി ആശുപത്രിയിലെ പ്രത്യേകമായ മുറിയിൽ കയറ്റി സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ അവളുടെ പള്ളിയിലുള്ള കുഞ്ഞ് അത് ആണാണോ പെണ്ണാണോ എന്ന് ബോധ്യമാകും. അങ്ങനെ പെണ്ണാണെന്ന് ബോധ്യമായി കഴിഞ്ഞാൽ ഒരു കുഞ്ഞിന് ഏറ്റവും സുരക്ഷിത സങ്കേതമായിരിക്കേണ്ട മാതാവിന്റെ ഗർഭാശയം അതിന്റെ അകത്ത് വെച്ച് തന്നെ ആ കുഞ്ഞിനെ അബോർഷൻ എന്ന ഓമനെ പേരിട്ടിട്ട് കൊത്തി കൊത്തി ഞുറുക്കി പീസാക്കിയിട്ട് വേസ്റ്റ് ബക്കറ്റിലേക്ക് വലിച്ചെറിയുന്ന പ്രത്യേകമായ കാഴ്ച. 500 ചെലവ്, ലാഭം കിട്ടാൻ പോണത് എന്താ, യാദൃച്ഛികമായിട്ട് ആ കുഞ്ഞു വളർന്ന് വലുതായിട്ട് വന്നിട്ട് ഒരു 18 ഏതെങ്കിലും ഒരു ചെറുക്കനെ പിടിച്ചിട്ട് അവളെ ഏൽപ്പിച്ച് കെട്ടിച്ചു വിടണമെങ്കിൽ കുറഞ്ഞ പക്ഷം 500,000 വേണമായിരുന്നല്ലോ. അതുകൊണ്ട് 500,000 ലാഭമാണ്, 500 മുടക്കുക. ഇത് ഇന്നത്തെ ചിത്രമാണ്, 6-ാം നൂറ്റാണ്ടിലെ കഥയല്ല, നമ്മൾ അധിവസിക്കുന്ന ലോകത്തിന്റെ കഥയാണ്. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സ്ത്രീ സമൂഹത്തെ മോചിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചുവെന്ന് പറയുന്ന ആളുകൾ ഇതൊന്നും കാണുന്നില്ല. അവരിതിനെ കുറിച്ച് മിണ്ടാട്ടമില്ല, അതിനെ കുറിച്ച് അവർക്കാർക്കും സംസാരമില്ല. നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ മുത്തായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പ്രിയപ്പെട്ട സ്വഹാബത്തും ഒരു ദിവസം ഒരു സദസ്സിൽ ഇരിക്കുകയാണ്. അവിടെ മധ്യവയസ്കനായ ഒരു ചെറുപ്പക്കാരൻ ഓടി വരികയാണ്, മധ്യവയസ്കനായ ഒരു മനുഷ്യൻ ഓടി വരികയാണ്. അയാൾ അള്ളാഹുവിന്റെ വിശുദ്ധ പ്രവാചകന്റെ സമീപത്ത് വന്നിട്ട് അയാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അതിഭയങ്കരമായ ഒരു പാപം ചെയ്ത മഹാപാപിയാണ് ഞാന്, എന്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കാൻ വേണ്ടി അങ്ങ് റബ്ബിനോട് ദുആ ചെയ്യണം, എന്റെ പാപത്തിന്റെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുമോ മുത്തേ എന്ന് ചോദിച്ചിട്ട് ആ മനുഷ്യൻ ഇങ്ങനെ പ്രവാചകന്റെ മുമ്പിൽ പൊട്ടിക്കരയുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ മനുഷ്യന്റെ മുഖത്ത് അല്പനേരം തുറച്ചു നോക്കിയിരുന്നു. ഏതാനും നിമിഷം കഴിഞ്ഞപ്പോ ഹബീബായ പ്രവാചകന്റെ റിസാലത്തിന്റെ പൂമുഖം ഒന്നുകൂടി ചുമന്നു. ഹബീബായ പ്രവാചകന്റെ ശരീരത്തിൽ നിന്നും വിയർപ്പ് വരാൻ തുടങ്ങി. സഹാബത്തിന് മനസ്സിലായി അല്ലാഹുവിന്റെ റസൂൽ ജിബ്രീലുമായി സംസാരിക്കുകയാണ്. ഏതാനും സെക്കൻഡ് കഴിഞ്ഞപ്പോ ആ മനുഷ്യന്റെ നേരെ തിരിഞ്ഞിട്ട് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സഹോദര, താങ്കൾ ചെയ്തുപോയ സകലമായ തെറ്റുകൾക്കും റബ്ബുൽ അലീമായ തമ്പുരാൻ മാപ്പ് തരാൻ തയ്യാറാണ്, പക്ഷേ ഒരു തെറ്റ് താങ്കൾ ഈ ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആകാശലോകത്തെ മലക്കുകൾ പൊട്ടിക്കരഞ്ഞു പോയി, ഭൂമിയിലെ മൃഗങ്ങളെല്ലാം ലജ്ജ കൊണ്ട് തല താഴ്ത്തിപ്പോയി,
സമുദ്രങ്ങളിലെ മത്സ്യക്കുഞ്ഞുങ്ങൾ പോലും അലമുറയിട്ട് കരഞ്ഞു പോയി. സഹോദര, അത്ര ഭയാനകമായ തെറ്റാണ് നിങ്ങൾ ചെയ്തത്. സഹാബാക്കൾ ഇങ്ങനെ അത്ഭുതപ്പെട്ട റസൂലുള്ളയോട് ചോദിച്ചു, നബിയേ, ഒരു മനുഷ്യൻ ഭൂമിയിൽ ഒരു തെറ്റ് ചെയ്യുമ്പോ ആകാശലോകത്തെ മലക്കുകൾ പൊട്ടിക്കരയാൻ കാരണമാകുന്ന അത്രയും മാരകമായ തെറ്റേതാ റസൂലേ? അള്ളാന്റെ ഹബീബായ പ്രവാചകൻ ആ മനുഷ്യനോട് പറഞ്ഞു, സഹോദര, നിങ്ങൾ ചെയ്ത ഭയാനകമായ തെറ്റ് നിങ്ങൾ ഈ സമൂഹത്തിനോട് പറയുക. അയാൾ പറഞ്ഞു, ഇല്ല നബിയേ, ആ തെറ്റിനെ കുറിച്ചുള്ള ഓർമ്മ എന്റെ മനസ്സിൽ നിന്ന് പോണില്ല. അത് എടുത്തു പറയാനുള്ള നാവനിക്കില്ല നബിയേ, അത് എടുത്തു പറയാനുള്ള ശക്തി എനിക്കില്ല റസൂലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ പ്രവാചകന്റെ മുമ്പിൽ നിന്ന് പിന്മാറുമ്പോ അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സ്വഹാബത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി വീണ്ടും ആ മനുഷ്യനെ ചെയ്തു പോയ തെറ്റെന്താണെന്ന് പറയാൻ വേണ്ടി നിർബന്ധിപ്പിക്കുകയാണ്. അയാൾ പറഞ്ഞു, യാ റസൂലല്ലാ, എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയായി 10 പ്രാവശ്യം, ആദ്യം 9 പ്രാവശ്യം ഗർഭിണിയായി, 9 പ്രാവശ്യം അവൾ പ്രസവിച്ചത് പെൺകുഞ്ഞുങ്ങളെയായിരുന്നു. മക്കാ രാജ്യത്തിന്റെ ദുരാചാരമനുസരിച്ച് രാജ്യത്തെ പ്രമുഖമായ ദേവീ ദേവന്മാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പെൺകുഞ്ഞുങ്ങൾ ജനിക്കുന്നത് പൈശാചികതയുടെ പ്രതീകമാണെന്ന് മനസ്സിലാക്കി, പെൺകുട്ടികൾ ജനിക്കുന്നത് ദൈവകോപത്തിന്റെ പ്രതീകമാണെന്ന് മനസ്സിലാക്കി ഞങ്ങൾ ഇങ്ങനെ കൊല്ലുകയാണ് പെൺകുഞ്ഞുങ്ങളെ. 9 പ്രാവശ്യം എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയായി പെൺമക്കളെ പ്രസവിച്ചപ്പോ ഞാൻ എന്താ ചെയ്തതെന്നറിയോ നബിയെ? നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കുഴികളിൽ കൊണ്ടുപോയ പെൺകുഞ്ഞുങ്ങളെ കുഴിച്ചു മൂടി വേറെ ചില കുഞ്ഞുമക്കളെ ഞാൻ കൊണ്ടുപോയിട്ട് എന്റെ വീട്ടിന്റെ പുറകുവശത്ത് തയ്യാറാക്കിയ പ്രത്യേകമായ ബലിക്കല്ലിൽ കൊണ്ടുപോയി അവരുടെ തല പൊട്ടാസ് പൊട്ടിക്കുമ്പോൾ ഞാൻ പൊട്ടിച്ചു കൊന്നുകളഞ്ഞു നബിയെ. ആ നിലയ്ക്ക് 9 നിരപരാധികളായ മക്കളെ ഞാൻ കൊന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 10 എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയായത്. 10 ഗർഭിണിയാകുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്നോട് ഡേറ്റ് മാറ്റി പറഞ്ഞു, നബിയെ, ഞാൻ സിറിയയിലേക്ക് ഒരു കച്ചവടത്തിന് വേണ്ടി പോയി. കച്ചവടം കഴിഞ്ഞ ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഗർഭിണിയായിരുന്ന എന്റെ പ്രിയപ്പെട്ട കെട്ടിയുള്ള വയറ് കാലിയായിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്താ പറ്റിയത്? അവൾ പറഞ്ഞു, മാസം തികയാതെ പ്രസവിച്ചു, കുട്ടി ചാപ്പിള്ളയായി പോയി, ഇന്ന സ്ഥലത്ത് കുഴിച്ചിട്ടു എന്ന് എന്നോട് ചൂണ്ടിക്കാണിച്ചു തന്നു. ഒരിക്കലും എന്നോട് കള്ളം പറഞ്ഞിട്ടില്ലാത്ത എന്റെ സ്നേഹനിധിയായ ഭാര്യ എന്നോട് അങ്ങനെ പറഞ്ഞപ്പോ ഞാനത് വിശ്വസിച്ചു നബിയെ. 5 കഴിഞ്ഞു, 7-8 അങ്ങോട്ട് കഴിഞ്ഞപ്പോ എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഒരു ദിവസം എന്നോട് പറഞ്ഞു, 10 പ്രസവിച്ചിട്ട് എന്റെ നടുവിന് വല്ലാത്ത വേദനയുണ്ട്, എന്റെ ഹൃദയത്തിന് വല്ലാത്ത തുടിപ്പുണ്ട്, പിടപ്പുണ്ട്, അതുകൊണ്ട് എനിക്ക് സഹായിക്കാൻ ആരെങ്കിലും ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞാൻ അവളോട് പറഞ്ഞു, ആരെയാണോ സഹായത്തിന് കിട്ടുന്നത് അവരെ വെച്ച് നീ സഹായിപ്പിച്ചോ, കാശ് ഞാൻ കൊടുക്കാമെന്ന്. അവൾ അതുപോലെ കേട്ടിട്ട് സമീപത്തുള്ള ഒരു സ്ത്രീയെ വീട്ടുവേലക്കാരിയായി വീട്ടിലേക്ക് വരുത്താൻ തുടങ്ങി. ആ വീട്ടുവേലക്കാരിയായി വരുന്ന സ്ത്രീ വന്നിട്ട് എന്റെ ഭാര്യയെ സഹായിക്കാൻ തുടങ്ങി. അങ്ങനെ സഹായിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോ വീട്ടുവേലക്കാരിയായി വന്ന പെണ്ണിന്റെ ഒപ്പം എന്റെ വീട്ടിലേക്ക് ഒരു 9 കുഞ്ഞുമോള് തുള്ളിച്ചാടിക്കൊണ്ട് വരാൻ തുടങ്ങി. എന്ത് രസമായിരുന്നു നബിയെ ആ പൊന്നുമോളെ കാണാൻ. 14 രാവിലെ പൂർണ്ണ ചന്ദ്രന്റെ മുഖം പ്രകാശിക്കുന്നതിനേക്കാൾ പ്രകാശിക്കുന്ന മുഖകമലമുള്ള 9 പൊന്നുമോളന്റെ വീട്ടിലേക്ക് വരാൻ തുടങ്ങി. ആ മോളെ കാണുമ്പോ എന്റെ മനസ്സുവല്ലാതെ തുടിച്ചു പോകുന്നു. അപ്പേ 9 കുഞ്ഞുമക്കളെ ക്രൂരമായി കൊന്ന ഞാന് ഈ പൊന്നുമോളെ കണ്ടപ്പോൾ എന്റെ മനസ്സുവല്ലാതെ ഇളകുകയാണ്. ഞാൻ ആ പൊന്നുമോൾ എന്റെ സമീപത്തേക്ക് വിളിക്കും, ആ മോൾ എന്നെ നോക്കിയിട്ട് വാപ്പിച്ച എന്ന് വിളിക്കും, ഞാൻ എന്റെ പൊന്നുമോളെ എന്ന് വിളിക്കും. ഏതാനും ദിവസങ്ങൾ കൊണ്ട് ആ പൊന്നുമോളും ഞാനുമായി വല്ലാത്ത ബന്ധമായി പോയി. ഞങ്ങൾ തമ്മിൽ വാപ്പയും മോളുമായിട്ടുള്ള ബന്ധമായി. ആ പൊന്നുമോളെ കാണാതെ ഒരു ദിവസവും എനിക്ക് ഉറക്കമില്ലാത്ത അവസ്ഥയായി. എന്നെ കാണാതെ ആ മോൾക്ക് ഉറക്കമില്ലാത്ത അവസ്ഥയായി. ഏതാനും മാസങ്ങൾ അങ്ങോട്ട് കഴിഞ്ഞപ്പോ ഒരു ദിവസം രാത്രി ഞാനും എന്റെ പ്രിയപ്പെട്ട പ്രാണപ്രേയസിയുമായി ഞങ്ങളുടെ ബെഡിൽ ഇങ്ങനെ കിടന്നുറങ്ങാൻ വേണ്ടി തയ്യാറാകുമ്പോ എന്റെ ശരീരം മയക്കത്തിലേക്ക് ആണ്ടുപോയപ്പോ എന്റെ പ്രിയപ്പെട്ടവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ടവനെ, നിങ്ങൾ എന്നോട് ദേഷ്യം പിടിക്കരുത്, നിങ്ങൾ എന്നോട് കോപിക്കരുത്, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഞാൻ ചോദിച്ചു, എന്താ നിനക്ക് പറയാനുള്ളത്? ഇന്നുവരെ നിന്റെ ഇഷ്ടങ്ങൾക്കൊന്നും ഞാൻ എതിരി നിന്നിട്ടില്ലല്ലോ. അവൾ എന്നോട് പറഞ്ഞു, പ്രിയപ്പെട്ടവനെ, ഞാൻ നിങ്ങളോട് 10 ഗർഭിണിയായപ്പോ പറഞ്ഞത് കള്ളം പറഞ്ഞതാ, ഡേറ്റ് മാറ്റിയിട്ടാ പറഞ്ഞത്. എന്തിനാണെന്നറിയോ? 9 നൊന്ന് പ്രസവിച്ച എന്റെ കൺമുമ്പിൽ നിന്ന് നിങ്ങൾ കുഞ്ഞുമക്കളെ എടുത്തുകൊണ്ടുപോയി കൊല്ലാൻ പോകുമ്പോ എന്റെ ഹൃദയം വല്ലാതെ പടച്ചു പോയിട്ടുണ്ട്, ഞാൻ വല്ലാതെ ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. റബ്ബേ, എന്റെ മാർബിളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പാലിൽ നിന്നൊരംശം ഒരു കുഞ്ഞിനെങ്കിലും ശരിയായ നിലയ്ക്ക് കൊടുത്തു വളർത്തണം എന്റെ മനസ്സിൽ കൊതിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്റെ മനസ്സ് കൊതിച്ചതനുസരിച്ച് ആ കുഞ്ഞിൽ
ഇസ്ലാമിനെ ഞാൻ ജീവനോടെ പ്രസവിച്ചതാണ്, അത് ചാപ്പിള്ളയായി പോയിട്ടില്ല, നിങ്ങൾ അതിനെ കൊന്നു കളയുമോ എന്ന് പേടിച്ചിട്ട് ഞാൻ അയൽപ്പക്കത്തെ സ്ത്രീയെ ഏൽപ്പിച്ചതാണ്. നിങ്ങൾ അറിയോ, നിങ്ങൾ മോളെ എന്ന് വിളിക്കുന്ന കുഞ്ഞുമോള് നിങ്ങളുടെ മോളാണ്, നിങ്ങളെ ബാപ്പ എന്ന് വിളിക്കുന്ന കുഞ്ഞുമോള് അത് നിങ്ങൾ ആ കുട്ടിയുടെ ബാപ്പ തന്നെയാണ്. എന്റെ പ്രിയപ്പെട്ട നബിയേ, എന്റെ ഭാര്യ എന്നോട് ഇത് പറയുമ്പോൾ എന്റെ മനസ്സിൽ ആദ്യം സന്തോഷമാണ് ഉണ്ടായത്. പക്ഷേ ഇതെങ്ങാനും അബൂ ജഹൽ അറിഞ്ഞാൽ, അറേബ്യ രാജ്യത്തെ ഫാസിസ്റ്റ് തമ്പ്രാക്കന്മാരെങ്ങാനും അതറിഞ്ഞാൽ, പെൺകുട്ടി എന്നെ വീട്ടിൽ വളരുന്നുവെന്ന് പറഞ്ഞു കേട്ടാൽ അവരെന്നെ ഒറ്റപ്പെടുത്തൂലേ, അവരെന്നെ ആക്രമിക്കൂലേ. അതുകൊണ്ട് എന്റെ മനസ്സിൽ ഒരു ഭീതിയും ഉണ്ടായിരുന്നു നബിയേ. ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോ എന്റെ പ്രിയപ്പെട്ടവൾ എന്നോട് പറഞ്ഞു, നമ്മുടെ പൊഞ്ഞുമോൾക്കൊരു കല്യാണം നോക്കണം, ആ പൊഞ്ഞുമോളെ കെട്ടിച്ചുവിടണം എന്ന് പറഞ്ഞപ്പോ ഞാൻ കല്യാണം നോക്കാൻ തയ്യാറായി. അങ്ങനെ അറേബ്യ പ്രദേശം മുഴുവനും മനസ്സിലായി എനിക്കൊരു മോളുണ്ടെന്ന്. മോളെന്ന് മനസ്സിലാക്കിയിട്ട് ഹബീബായ റബ്ബി നബിയേ, ഏതെങ്കിലും ഒരു സദസ്സിലേക്ക് ഞാൻ കയറി ചെന്നാൽ എനിക്ക് കസേര കിട്ടാതായി റസൂലേ. അങ്ങനെ ഇരിക്കുമ്പോ കഅബാ ശരീഫിന്റെ ചുറ്റുവട്ടത്ത് ഒരു ദിവസം അബൂ ജഹൽ അടക്കമുള്ള, ഉത്ബത്ത് അടക്കമുള്ള, ഷൈബത്ത് അടക്കമുള്ള ഖുറൈശി നേതാക്കന്മാര് ഒരുമിച്ചിരിക്കുന്ന ഒരു സദസ്സിലേക്ക് ഞാൻ ഇരിക്കാൻ വേണ്ടി പോയപ്പോ അവരെന്നെ നോക്കിയിട്ട് എടാ അബാ ബിന്ത്, പെണ്ണിന്റെ വാപ്പ എന്ന് പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി. സഹോദരന്മാരെ, ഒരുപാട് സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, കരിയ എന്ന് പേരുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ആറോളം പ്രാവശ്യം അദ്ദേഹത്തിന്റെ ഭാര്യ പ്രസവിച്ചു, പെൺകുട്ടികളാണ്. ഏഴാമതും പ്രസവം കഴിഞ്ഞിട്ട് പെൺകുട്ടിയാണെന്ന് മനസ്സിലാക്കിയിട്ട് അലൈൻ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി നേഴ്സ് സക്കരിയ എന്ന ചെറുപ്പക്കാരന്റെ കയ്യിൽ കൊണ്ടുകൊടുത്തിട്ട് നേഴ്സുമാര് വിഷമിച്ചിട്ട് പറഞ്ഞു, ഇതും പെണ്ണായി പോയി, ഇതും പെണ്ണായി പോയി എന്ന് പറയുമ്പോ ആർജവമുള്ള ആത്മാഭിമാനമുള്ള ആ ചെറുപ്പക്കാർ ചോദിച്ചാണ്, നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? എനിക്ക് ഏഴ് പെമ്മക്കളുണ്ടെങ്കിൽ എനിക്ക് അള്ളാഹു തന്ന സമ്മാനമല്ലേ, എനിക്ക് വിഷമമില്ലല്ലോ. നമ്മുടെ കുടുംബത്തിൽ തന്നെ പലപ്പോഴും നാലും അഞ്ചും ആറും പെൺമക്കളുള്ള ആളുകളെ ചില ആളുകൾ ശാപത്തോടെ കാണുന്നത് കാണാറുണ്ട്, വളരെ പുച്ഛത്തോടെ കാണുന്നത് കാണാറുണ്ട്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്, ഏതെങ്കിലും വീട്ടിൽ രണ്ടോ മൂന്നോ പെൺമക്കളുണ്ട് എന്ന് പറഞ്ഞിട്ട് ആളുകൾ അവരെ കുറ്റം പറഞ്ഞാൽ കുറ്റം പറയുന്നവന്റെ ആൺമക്കൾ അവൻ ഉപകരിക്കണമെന്നില്ല, അവന് നാശമായി തീരും. കാരണം എന്താ? ആണിനെ കൊടുക്കുന്നവൻ അല്ലയാണ്, പെണ്ണിനെ കൊടുക്കുന്നതും അല്ലാഹുവാണ്. അല്ലാഹു കൊടുത്ത കുഞ്ഞിനെ നോക്കിയിട്ട് നിനക്ക് പെണ്ണായി പോയോ എന്ന് പറഞ്ഞാരും കരയണ്ട, ഈ പെണ്ണ് റബ്ബിന്റെ കുഞ്ഞ, അല്ലാഹുവിന്റെ സ്വത്താ, റബ്ബിന്റെ സമ്മാനമാണ്. ഈ പെണ്ണിനെ എങ്ങനെയാണ് പരിപാലിക്കേണ്ടതെന്ന് റബ്ബിനറിയാം. പറഞ്ഞു വന്നത് അബാ ബിന്ദ് പെണ്ണിന്റെ വാപ്പ എന്ന് പറഞ്ഞ് എല്ലാവരും എന്നെ അകറ്റിയപ്പോ ഞാൻ എന്നെ കെട്ടിയുള്ളടുത്തേക്ക് പോയി, പറഞ്ഞു മോളെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് നമ്മുടെ വീട്ടിലൊരു പെൺകുട്ടിയുണ്ടെന്നുള്ള കാര്യം. അതുകൊണ്ട് ഇനി ഒരു കാരണവശാലും ഞാൻ മറച്ചു വെക്കുന്നില്ല, നാളെ രാവിലെ സുപ്രഭാതം പൊട്ടിവിടരുമ്പോ എന്റെ പൊന്നുമോളെ നീ കുളിപ്പിച്ചൊരുക്കി തരണം, നല്ല വസ്ത്രം ധരിപ്പിക്കണം, ആ പൊന്നുമോളെ കൊണ്ടുപോയി മക്കാ രാജ്യത്തെ കപടന്മാരായ ആളുകളെ ഞാൻ ഒന്ന് കാണിക്കട്ടെ, എന്റെ പൊന്നുമോൾ ഇത്ര സുന്ദരിയാണെന്ന് അവന്മാര് കണ്ടെന്ന് ഞെട്ടട്ടെ. എന്റെ പ്രിയപ്പെട്ട ഭാര്യ അത് വിശ്വസിച്ചു നബിയേ. പ്രിയപ്പെട്ട മോളെ കുളിപ്പിച്ച് വൃത്തിയാക്കി, മുടിച്ചീകി വൃത്തിയാക്കി, ഏറ്റവും പുതിയ വസ്ത്രം ധരിപ്പിച്ചിട്ട് എന്റെ കയ്യിലേക്ക് തന്നിട്ട് പറഞ്ഞു, എന്റെ പൊന്നുമോളെ കൊണ്ടുപോയി എല്ലാം കാണിച്ച് തിരിച്ചു കൊണ്ടുവരണം. ഞാൻ എന്റെ വലത്തെ കയ്യിൽ 10 വയസ്സായ പൊന്നുമോളെ പിടിച്ചു, മോളെയും കൊണ്ട് ഞാൻ ഇങ്ങനെ പോവുകയാണ്. നബിയേ, കാപട്യം എന്താണെന്നറിയാത്ത, ജീവിതത്തിന്റെ ഒരു ദുഃഖങ്ങളും പ്രയാസങ്ങളും ശരിക്കും കണ്ടിട്ടില്ലാത്ത ആ പൊന്നുമോളൊരു നല്ല മരം കാണുമ്പോ എന്നോട് ചോദിക്കും, മാപ്പിച്ചിയെ ഈ മരത്തിന്റെ പേരെന്താ? ഞാൻ പറഞ്ഞു കൊടുക്കും, ഈ മൃഗത്തിന്റെ പേരെന്താ, പക്ഷിയുടെ പേരെന്താ, ഓരോ നിങ്ങളെ ചോദിക്കും. ഞാനത് പറഞ്ഞു പറഞ്ഞു മുന്നോട്ട് പോയി നബിയേ. അങ്ങനെ മുന്നോട്ട് പോകുമ്പോ ഞാൻ കൊണ്ടുപോയത് മക്കയുടെ നിബിഡമായ ഒരു പ്രദേശത്തിലെ ഒരു കുറ്റിക്കാട്ടിന്റെ അകത്തളത്തില് എന്റെ പൊന്നുമോളെ ഞാൻ കൊണ്ടുപോയി നബിയേ. എന്റെ മനസ്സിൽ പ്ലാൻ ചെയ്തതനുസരിച്ച് മോളുമായി ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോ വഴിയിൽ കിടന്നൊരു കാട്ടിലെ വള്ളിയിൽ എന്റെ കാല് തട്ടിയിട്ട് ഞാൻ താഴെ വീണു. താഴെ വീടേണ്ട താമസം സ്നേഹനിധിയായ 10 വയസ്സായ പൊന്നുമോള് എന്നെ പെട്ടെന്ന് പിടിച്ചെഴുന്നേപ്പിച്ചിട്ട് എന്റെ വാപ്പിച്ചിയെ, മുടിയിൽ താടിയിൽ മണ്ണ് പറ്റിപ്പോയല്ലോ എന്ന് പറഞ്ഞ അവളുടെ കൈകൊണ്ട് എന്റെ മുഖം തടവിത്തന്നു നബിയെ. ആ നിലയ്ക്ക് തടവിത്തന്ന എന്റെ പൊന്നുമോളെ ഞാൻ നേരെ കൊണ്ടുപോയത് ഭയാനകമായൊരു പൊട്ടക്കിണറിന്റെ സമീപത്തേക്കാ. ആ പൊട്ടക്കിണറിന്റെ സമീപത്തെത്തിയിട്ട് ഞാൻ മോളോട് പറഞ്ഞു, മോളെ ഇതിനകത്ത് മൂർക്കം പാമ്പുണ്ട്, അണലിയുണ്ട്, ചേരയുണ്ട്, തേളുണ്ട്, നോക്കിക്കോ. കുഞ്ഞുമോള് കൗതുകത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് പേടിയാവുന്ന
വാപ്പിച്ച പാമ്പുകൾ പൊളയുകയാണ് വാപ്പ, കേളുകൾ ഞെരിപ്പിരി കൊള്ളുകയാണ് വാപ്പിച്ച, കണ്ടു നിൽക്കാൻ എനിക്ക് കരുത്തില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ പൊന്നുമോളെ പിറകോട്ട് മാറി. ഞാൻ പറഞ്ഞ മോളെ നീ വിഷമിക്കണ്ടെന്ന് പറഞ്ഞ് നിർബന്ധിച്ചു. എന്റെ പൊന്നു മോളെ ആ പൊട്ടക്കിണറിന്റെ അകത്തേക്ക് എത്തി നോക്കിയിട്ട് പാമ്പുകളെ എണ്ണുകയാണ്. 1, 2, 3 എന്ന് പറഞ്ഞ് എണ്ണിക്കൊണ്ട് നിൽക്കുമ്പോ കാരുണ്യത്തിന്റെ കടലായ നബിയേ, ഞാൻ പുറകിലൂടെ പോയിട്ട് ആ പൊന്നു മോളിലെ 2 കാലുകളെയും പൊക്കിയെടുത്ത് ആ കിണറിന്റെ അകത്തേക്ക് ഞാൻ എറിഞ്ഞ നബിയേ, കിണറിന്റെ ഒരു വശത്ത് എന്റെ പൊന്നു മോളിലെ തലമുട്ടി, മറ്റേ വശത്ത് കാലുമുട്ടി, അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയും മുട്ടിയും പൊന്നു മോളെ കിണറിന്റെ അകത്തേക്ക് വീഴുക ാണ് ചെന്ന് വീണപ്പോ എന്റെ പൊന്നുമോളെ തലപൊട്ടി ചോരവലിക്കുകയാണ്, കൈകാലുകൾ ഒടിഞ്ഞിരിക്കുകയാണ്. ആ സമയത്ത് 2 കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒലിപ്പിച്ചുകൊണ്ട് തലപൊട്ടി ചോരൊഴുകുന്ന തലയും ആ നീട്ടിപ്പിടിച്ച കൈകളും പൊട്ടി ഒലിക്കുന്ന ശരീരവും കണ്ണുനീരൊഴിപ്പിക്കുന്ന കണ്ണുമായി ആ പൊന്നുമോൾ അവിടെ കിടന്നുകൊണ്ട് നിലവിളിക്കുകയാണ്. എന്റെ വാപ്പിച്ചിയെ നാട് കാണാൻ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞിട്ടല്ലേ ഉമ്മിച്ചാന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ എന്നെയും വിളിച്ചുകൊണ്ട് വന്നത്, എന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ കൊല്ലുന്നത്, എന്ത് തെറ്റാനാ നിങ്ങളോട് ചെയ്തത്? അതുകൊണ്ട് ഹുദുബിയ്യതീ, തലപൊട്ടി ചോരൊലിക്കുന്ന ശരീരം കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീരൊലിക്കുന്നു, ഉടഞ്ഞ കൈ ഇങ്ങനെ തൂക്കി പിടിച്ചിട്ട് എന്റെ പൊന്നുമോള് നിലവിളിക്കാണ്, എന്റെ പ്രിയപ്പെട്ട വാപ്പച്ചിയെ ഹുദുബിയ്യതീ, എന്റെ കൈക്കൊന്ന് പിടിക്ക എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കുമ്പോ നബിയേ എന്റെ പൊന്നുമോളെ രക്ഷിക്കേണ്ട ഞാൻ ഓടിപ്പോയത് എങ്ങോട്ടാണെന്നറിയോ? സമീപത്തുണ്ടായിരുന്ന ഒരു വലിയ പാറ ഞാൻ ഉരുട്ടിക്കൊണ്ടുവന്നു നബിയേ, അവരെ ആയ പൊന്നുമോളുടെ തലയിലേക്ക് ഞാൻ വലിച്ചെറിഞ്ഞു നബിയേ. ആ പാറ പോയി പൊന്നുമോളുടെ തലയിൽ വീണിട്ട് ആ തല പൊട്ടി ചിതറി നബിയേ. അത് പാമ്പുകൾ കൊത്തി തിന്നുന്നത് കണ്ടിട്ട്, തേളുകൾ കൊത്തി തിന്നുന്നത് കണ്ടിട്ട് ഞാൻ വല്ലാതെ സന്തോഷിച്ചു നബിയേ. എന്നിട്ട് കുറേശ്ശി തറവാട്ടിലെ പ്രമാണിമാരിയിരിക്കുന്ന സദസ്സിലേക്ക് ഞാൻ ഓടിച്ചെന്നിട്ട് അവരോട് ചോദിച്ചെടാ, എന്നെക്കാളും ബുദ്ധിമാന്മാരായ ആളുകൾ ആരാ ഉള്ളത്? 10-ാമത്തെ മോൾക്ക് 10 വയസ്സ് പ്രായമായപ്പോ കുറ്റിക്കാട്ടിലെ പൊട്ടക്കിണറിലേക്ക് കൊണ്ടുപോയി വലിച്ചെറിഞ്ഞ് പാറയെറിഞ്ഞ് കൊന്നവരാ ഞാനെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടിച്ചെന്നപ്പോ മക്കാരാജ്യത്ത് അബൂജഹൽ അടക്കമുള്ള കുറേശ്ശി പ്രമാണിമാര് എന്റെ കഴുത്തിലേക്ക് പൂമാലയിട്ട് സ്വീകരിച്ചു നബിയേ. ആ പൂമാല എന്റെ കഴുത്തിലേക്ക് വന്നു വീണപ്പോ ആകാശലോകത്ത് മലക്കുകൾ കരഞ്ഞു പോയിട്ടുണ്ടാവും നബിയേ, സമുദ്രത്തിൽ മത്സ്യങ്ങൾ നിലവിളിച്ചു പോയിട്ടുണ്ടാവും നബിയേ എന്ന് ആ മനുഷ്യൻ അങ്ങോട്ട് കരയുമ്പോ എന്നെ ബഹുമാനമുള്ള സഹോദരിമാര് അള്ളാഹുവിന്റെ വിശുദ്ധ പ്രവാചകൻ സയ്യിദുനാ സയ്യിദുൽ കൗനൈനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹാബി വര്യന്മാരുടെ മുഖത്ത് നോക്കി വിശുദ്ധ ഖുർആൻ ആയത്ത് ഓതി കേൾപ്പിക്കുകയാണ്. വൈദൽ മൗദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത് വൈദൽ മൗദതു സുഇലത് നാളെ പരലോകത്ത് ഈ പെൺകുട്ടികളെല്ലാം അള്ളാഹുവിന്റെ കോടതിയിൽ ഹാജരാക്കപ്പെടും. ഓരോ പെൺകുട്ടികളുണ്ടല്ലോ ഇന്ന് അബോർഷനാക്കി കളയുന്ന പെൺമക്കളുണ്ടല്ലോ സഹോദരിമാര്, വളരെ ഗൗരവമായി കാണേണ്ട ഒരു വിഷയമാണ് പെൺകുഞ്ഞുങ്ങൾ ജനിക്കുന്നത്. ഒരിക്കലും അത് ശാപമായി കാണരുത്, അത് ഭാരമായി കാണരുത്, അത് ഐശ്വര്യത്തിന്റെ പ്രതീകമായി കാണേണ്ട ഒരു മനസ്സാക്ഷിയും അതിനനുസൃതമായ ഹൃദയവിശാലതയും നമ്മുടെ സമുദായത്തിൽ അവസാനത്തെ കുട്ടിക്കും ഉണ്ടാവേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ ശരീഫിൽ ആയത്തിറങ്ങി, വൈദൽ മൗദതു സുഇലത് നാളെ പരലോകത്ത് ഈ പെൺകുട്ടികൾ ഹാജരാക്കപ്പെടും. എന്നിട്ട് അവരോട് അള്ളാഹു ചോദിക്കുകയാണ്, ബിഅയ്യി ദംബിൻ ഖുതിലത് എന്ത് തെറ്റിന്റെ പേരിലായി പെൺകുട്ടികൾ കൊല്ലപ്പെട്ടത് എന്ന ചോദ്യം വരുമെന്ന് കണ്ടപ്പോൾ അള്ളാഹുവിന്റെ വിശുദ്ധ പ്രവാചകന്റെ സഹാബാക്കള് ഒരുപാട് പേര് അലറിക്കരഞ്ഞു പോയി. ജാഹിലിയ കാലഘട്ടത്തിൽ കുഴിച്ചുമൂടപ്പെട്ട പെൺകുട്ടികളെ പരലോകത്ത് അള്ളാഹു ഹാജരാക്കിയിട്ട് ചോദ്യം ചെയ്യുന്ന രംഗത്തെ കുറിച്ചുള്ള ചിന്ത അവരുടെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിച്ചു പോയി. ഞാൻ പറഞ്ഞു വന്നത് ഈ നിലയിൽ പെൺകുട്ടികളെ ദൈവകോപത്തിന്റെ വൈശാചികതയുടെ തിന്മയുടെ നാശത്തിന്റെ പ്രതീകമായി കണ്ട അറേബ്യ സമൂഹത്തിന്റെ മുഖത്ത് നോക്കി അള്ളാഹുവിന്റെ വിശുദ്ധ പ്രവാചകം പറയുകയാണ്, ദുനിയാവ് മുഴുവനും വിഭവങ്ങളാണ്, ദുനിയാവ് മുഴുവനും സ്വത്തുക്കളാണ്. ഈ ദുനിയാവിലെ സ്വത്തുക്കളിൽ ഏറ്റവും ശ്രേഷ്ഠമായ സ്വത്ത്, ദുനിയാവിൽ കിട്ടാവുന്ന വിഭവങ്ങളിൽ ഏറ്റവും ഉജ്ജ്വലമായ സന്തോഷം, ഏറ്റവും ഉജ്ജ്വലമായ സമ്മാനം, അൽമറത്തു സ്വാലിഹ സ്വാലിഹത്തായ പെണ്ണാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി
അല്ല സഹോദരിമാരെ, ഈ സ്ഥാനം, ഈ മഹത്വം, ഈ മഹിമ, ഈ ആദരവ് പെൺവർഗത്തിന് ലോകത്ത് നൽകിയിട്ടുള്ള ഒരറ്റ സംസ്കാരം മാത്രമല്ലത്. ഇപ്പൊ പെണ്ണുങ്ങളെയൊക്കെ മോചിപ്പിക്കാൻ വേണ്ടി വലിയ പ്രചരണങ്ങളുമായി രംഗത്തിറങ്ങിയിട്ടുള്ള യൂറോപ്യൻ വലിയ ബുദ്ധിരാക്ഷസന്മാരുണ്ടല്ലോ, നേതാക്കന്മാരുണ്ടല്ലോ, വലിയ വലിയ ആളുകളുണ്ടല്ലോ. കഴിഞ്ഞ 200 കൊല്ലങ്ങൾക്ക് മുമ്പ് വരെ യൂറോപ്യൻ സമൂഹത്തിലെ ഫിലോസഫർമാരുടെ ഇടയിൽ, അവരുടെ ബുദ്ധിരാക്ഷസന്മാരുടെ ഇടയിൽ, അവരുടെ തത്വജ്ഞാനികളുടെ ഇടയിൽ വലിയ ചർച്ച നടക്കുകയായിരുന്നു. 200 കൊല്ലം മുമ്പ് വരെ യൂറോപ്പിലെ ബുദ്ധിരാക്ഷസന്മാരുടെ നടുത്തളത്തിലുണ്ടായിരുന്ന ചർച്ച എന്താ? പെണ്ണിന്റെ ശരീരത്തിലുള്ള ആത്മാവ് മനുഷ്യന്റേതാണോ, പെണ്ണ് മനുഷ്യനാണോ എന്നുള്ളതായിരുന്നു. ഇപ്പോഴോ? ഇപ്പൊ ഞങ്ങളൊക്കെ വിമോചകന്മാരെന്നാ പറയണത്. വിമോചകന്മാരെന്ന് പറയുന്ന ഇവരാദ്യം മനസ്സിലാക്കേണ്ടത് എന്താ? നമുക്ക് മോചനം അള്ളാഹുവിന്റെ വിശുദ്ധ ദീൻ തന്നില്ലേ? ഞാൻ പറഞ്ഞു വന്നത് നേരത്തെ പറഞ്ഞ സാഹിത്യകാരിയുടെ പ്രസംഗം. അവർ പറയുന്നു, പെണ്ണുങ്ങളുടെ ഇന്നത്തെ ഗതി, വീട്ടിലുള്ള പശു ചത്തുപോയാൽ പകരം പശുവിനെ വാങ്ങിക്കണമെങ്കിൽ കാശ് കൊടുക്കണം, കെട്ടിയോള് ചത്തുപോയാൽ പകരം പുതിയ സുന്ദരിയായി പെണ്ണ് വരികയാണ്, ഒരുപാട് സമ്പത്തിന്റെ കുമ്പാരങ്ങളുമായി വരികയാണ്. ഇത് ആരുണ്ടാക്കി വെച്ചതാ? അള്ളാഹുവിന്റെ ദീനാണോ സ്ത്രീധനം എന്ന ദുരാചാരം ലോകത്തുണ്ടാക്കി വെച്ചത്? മുസ്ലിം സമുദായത്തില് സ്വലാത്തിന്റെ പേരില്, ദിക്റിന്റെ പേരില്, വഅലിന്റെ പേരിലൊക്കെ സംഘടിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് സ്നേഹത്തിന്റെ ഭാഷയിൽ ഞാൻ പറയുകയാണ്, സ്ത്രീധനമെന്ന ദുരാചാരത്തിനെതിരെ സമുദായത്തിന്റെ അവസാനത്തെ കുഞ്ഞിനെയും ബോധവൽക്കരിക്കണം. എന്താണ് ഇന്ന് ഇസ്ലാമിനെതിരെ ഭയങ്കര പ്രചരണം നടത്തുന്നത്? ആവശ്യം പോലെ പെണ്ണ് കെട്ടാൻ അനുവദിക്കുന്ന മതമാണ്. നമുക്ക് പെണ്ണ് കെട്ടാനുള്ള അനുവാദമൊക്കെ ഉണ്ട്, പക്ഷേ നാലെണ്ണം അങ്ങ് കെട്ടാനല്ലേ ഇസ്ലാം പറഞ്ഞത്? ഒരെണ്ണം കെട്ടണമെങ്കിൽ പോലും, ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണമെങ്കിൽ പോലും അതിന് കൂടി നിയന്ത്രണം ഏർപ്പെടുത്തിയ മതമാണ് ഇസ്ലാം. ഇത് ലോകത്തിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം. എങ്ങനെ? എല്ലാരും ഇങ്ങനെ നോക്കുക, എന്ത് പറ്റി മുസ്ലിം സമുദായത്തിന്? ഒന്നും പറ്റിയിട്ടില്ല. ഇവിടെ പറ്റിയത് എത്ര ഉള്ളോ? നമ്മൾ ഇസ്ലാമികമായി ജീവിക്കാത്തതിന്റെ പേരിൽ ലോകത്ത് ചില പ്രശ്നങ്ങളുണ്ട്. അതൊഴിച്ചാൽ നാം ഇസ്ലാമിന്റെ പരിശുദ്ധ പ്രകാശത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ നമ്മൾ തയ്യാറായാൽ ആധുനിക ലോകം അഭിമുഖീകരിക്കുന്ന കാട്ടറബികളെ പോലും നാണിപ്പിക്കുന്ന പരിപാടിയല്ല ഇപ്പൊ നടക്കുന്നത്. കാട്ടറബികളെ ജനിച്ച കുട്ടിയെ ജീവനോടെ കുഴിച്ചുമൂടായിരുന്നു. ഇപ്പോഴോ പുരോഗതി അങ്ങേയറ്റത്തെത്തിയപ്പോ പെൺപിള്ളേരെ ജനിക്കാൻ കൂടി സമ്മതിക്കാണ്ട് ഉമ്മാന്റെ പള്ളിയിൽ വെച്ചിട്ട് കൊത്തിഞ്ഞുറുക്കുന്ന കാട്ടാളത്വത്തിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുമ്പോ ഈ പെൺകുട്ടികളുടെ മോചനത്തിന് വേണ്ടി ശബ്ദിക്കാൻ ലോകത്ത് നെഞ്ചുറപ്പുള്ള ഒരു ഗ്രന്ഥം അള്ളാഹുവിന്റെ കലാമായ ഖുർആനാണ്. അത് നമ്മൾ ലോകത്തിന് പറഞ്ഞു കൊടുക്കണം, പരിചയപ്പെടുത്തി കൊടുക്കണം. സ്വാതന്ത്ര്യത്തിന്റെ വിശാല വിസ്തൃതമായ വിഹായസിലേക്ക് സ്ത്രീ സമൂഹത്തെ അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ മാടി വിളിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തുണിയിൽ നിന്നുള്ള മോചനമല്ല, വേറെ വൃത്തികേടുകളിലേക്കുള്ള മോചനമല്ല. ഇസ്ലാം മനുഷ്യന്റെ മനസ്സിന്റെ സ്വാതന്ത്ര്യമാണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം എന്ന് പ്രഖ്യാപിക്കുന്ന സംസ്കാരമാണ്. വസ്ത്രത്തിൽ നിന്ന് പെണ്ണുങ്ങളെയൊക്കെ ഇങ്ങോട്ട് ഉരിഞ്ഞു മാറ്റിയിട്ട് യൂറോപ്യൻ സമൂഹത്തിന്റെ അടിമത്തത്തിലേക്ക് ലോകത്തെ കൊണ്ടുപോകാനുള്ള വെപ്രാളത്തിലും വ്യഗ്രതയിലുമായി ലോകം അധപ്പതിച്ചുകൊണ്ടിരിക്കുമ്പോ അതിനെതിരെ നെഞ്ചുറപ്പോടെ ജീവിതം കൊണ്ട് പ്രതികരിക്കുന്ന, പ്രസംഗം കൊണ്ടല്ല സ്വന്തം ജീവിതം കൊണ്ട് പ്രതികരിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് സമുദായം മാറണം. പറഞ്ഞു വന്നത് ഇസ്ലാം എന്താ പറഞ്ഞത്? നാലെണ്ണം കെട്ടിക്കോളാനാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. ഇതൊക്കെ നിക്കാഹ് നടക്കാറില്ലേ, നിക്കാഹ് നടത്തുമെന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇമാം ഉസ്താദ് ഖുത്ബ ഓതുമ്പോ അവിടെ മിക്കവാറും ഉസ്താദുമാർ ഓതാറുള്ള ഒരു ഹദീസിന്റെ ശ്രദ്ധിച്ചോ, എവിടെ ഹദീസ് കേൾക്കണത്? മഹ്ശറ പ്രളയാണ് കല്യാണ വീട്ടിലൊക്കെ അല്ലെ? ഓഡിറ്റോറിയം ഓടിച്ചോ, നിക്കാഹ് എവിടെ ആരോ നോക്കാം. ഓഡിറ്റോറിയത്തിന്റെ ഡൈനിങ് ഹാളിലെ വാതിൽ അങ്ങോട്ട് തുറക്കുമ്പോ ചില ആളുകൾ ഓടണ കണ്ട അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് തുറന്നു വിട്ട മാതിരി ഒരൊറ്റ ഓട്ടാ. ഈ പാവം എത്രയോ ദിവസമായി പട്ടിണി കിടക്കണ മാതിരി അവിടെ. ഞാൻ ഓടിച്ചോടുത്തി പോയി ഭക്ഷണം കഴിച്ചിട്ട് കുറെ കൊല്ലായി. ഇപ്പൊ കല്യാണത്തിന് നിക്കാഹിന്റെ സദസ്സിൽ ഇരിക്കലല്ലാതെ ഓടിച്ചോടുത്തിലേക്ക് തൊടാനോ നോക്കാനോ ഒന്നും പോകില്ല. കാരണം എന്താന്ന് പറഞ്ഞാല് ആണും പെണ്ണും ഇടകലർന്നിട്ടും അല്ലാതെയും അങ്ങോട്ട് ഡോറ് തുറക്കേണ്ട താമസം. ഞാൻ ഒരു ദിവസം ഒരു സ്ഥലത്ത് കണ്ടിട്ടുണ്ട്, ഒരു മോഹൻ വെപ്രാളത്തിന് വാപ്പാനെ തള്ളിയിട്ട് ഒരൊറ്റ ഓട്ടോ തിന്നാൻ. അല്ലാഹു അക്ബർ. അല്ല, സ്വന്തം ബാപ്പിച്ച ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങോട്ട് ഏറ്റവും വലിയ മിടുക്കല്ല. കഴിച്ചിട്ട് ഏമ്പൊക്കെ വിട്ട എത്ര കഴിച്ചത്? ആ ഞാൻ 8 മാത്രം. അൽഹംദുലില്ലാ. നീയോ? ഞാൻ 6. ഓഹാ, ഈ ശരിയായില്ല. ആ 6-ആം വയസ്സ് അല്ലേ? എന്താണ് നിക്കാഹിന്റെ പേരെന്ന് പറഞ്ഞ് സമുദായത്തിന്റെ അകത്തളങ്ങളിൽ നടക്കുന്ന ഈ ദുരാചാരങ്ങൾക്കെതിരെ സമുദായത്തിലെ ആൺപിള്ളേർ ശക്തമായി തിരിച്ചു വരണം. സമുദായത്തിലെ സമ്പന്നന്മാർ സാധാരണ പാവങ്ങളെ കടത്തുന്നതിൽ അന്തിയുറങ്ങാൻ ഗതിയില്ലാതെ വീർപ്പ് മുട്ടിക്കഴിയുമ്പോ 28-30 വയസ്സായ പെൺകുട്ടികൾ കല്യാണം നടത്താൻ പറ്റാതെ ജീവിതത്തിന്റെ സ്വപ്നങ്ങൾ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ അടക്കി ഒതുക്കി വിങ്ങിപ്പൊട്ടി കഴിയുമ്പോ സമുദായത്തിലെ രാക്ഷസന്മാർ അള്ളാഹു നൽകിയ സമ്പത്തിന്റെ കൊഴുപ്പ് കാണിക്കാൻ വേണ്ടി കോടികളുടെ ബിരിയാണി ഉണ്ടാക്കിയിട്ട് പട്ടിക്ക് പോലും തിന്നാൻ പറ്റാതെ ഇങ്ങനെ കുഴിച്ചു മുടിയിട്ട് ഞെളിക്കുകയാ. ഇവന്റെയൊക്കെ ചോറ് വേണ്ടാന്ന് വെക്കുന്ന സമുദായത്തിലെ നല്ല ആളുകൾ അല്ലേ? എന്റെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, നിക്കാഹിന്റെ ഖുത്ബ നോക്കുന്ന ശ്രദ്ധിച്ചോ. അവിടെ ഉസ്താദുമാർ ആദ്യം ഓടിയില്ലെങ്കിലും
റസൂലുള്ള പറഞ്ഞിങ്ങനെ ഒരു ഹദീസ് ഉണ്ട്, യാ മഅശറ ശബാബ്, റസൂലുള്ളാഹി തങ്ങളെ വിളിക്കുകയാണ്, യാ മഅശറ ശബാബ് മനിസ്തതാഅ മിൻകുമൽ ബാഅത ഫലിയതസവ്വജ് ഫഇന്നഹു അഅള്ളുൽ ബസറി വഅഹ്സനു ലിൽ ഫർജ് വമൻ ലം യസ്തതിഉ ഫഅലൈഹി ബിസൗമ ഫഇന്നഹു ലഹു ബിജാ ഔ കമാ ഖാല സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി. യാ മഅശറ ശബാബ്, ഏ യുവാക്കളുടെ സമൂഹമേ, റസൂലുള്ള വിളിക്ക, യുവാക്കളുടെ രോമാഞ്ചമാണ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി, കുട്ടികളുടെ ആവേശമാണ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി, സ്ത്രീകളുടെ വിമോചകനാണ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി. റസൂലുള്ള വിളിക്കാണ് ചെറുപ്പത്തിന്റെ കരുത്ത് അല്ലാഹുവിന്റെ സംതൃപ്തിക്ക് വേണ്ടി സമർപ്പിച്ച ആവേശം കാണിച്ച ലോകത്തിന്റെ മുത്തു വിളിക്കുകയാണ്, യാ മഅശറ ശബാബ്, ഏ ചെറുപ്പക്കാരുടെ സമൂഹമേ, മനിസ്തതഅ മിൻകുമൽ ബാഅത ഫലിയതസവ്വജ്, നിങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് അവളുടെ ശാരീരികമായ മാനസികമായ സാമ്പത്തികമായ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ, റസൂലുള്ള പറഞ്ഞ അങ്ങനെയാ, മനിസ്തതഅ മിൻകുമൽ ബാഅത, ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് അവളുടെ ശാരീരികമായ സാമ്പത്തികമായ മാനസികമായ ആവശ്യം നിങ്ങൾക്ക് നടത്തി കൊടുക്കാൻ കഴിയുമെങ്കിൽ ഫലിയതസവ്വജ്, ഒരു കല്യാണം കഴിക്കാം, കല്യാണം കഴിക്കുക. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ഒരാൾക്ക് അത് കഴിയുന്നില്ല എങ്കിൽ, ഒരാൾക്ക് പറ്റണില്ല, അവന് നല്ല വികാരമുണ്ട്, വിചാരമുണ്ട്, മജ്ജയുണ്ട്, മാംസമുണ്ട്, പക്ഷേ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് സംരക്ഷിക്കാനുള്ള ക്വാളിറ്റി സാമ്പത്തികമായോ അല്ലാതെ അവൻ ഇല്ലാതെ ആയാൽ, അവൻ നോമ്പ് പിടിച്ച് സ്വന്തം വികാര വിചാരങ്ങളെ ഒതുക്കി ജീവിക്കട്ടെ. റസൂലുള്ളാഹി തങ്ങൾ പറയാം, നാലെണ്ണം കെട്ടാൻ ഫ്രീ ആയിട്ട് ഇസ്ലാം സമ്മതിക്കുവോ? ഒരെണ്ണം കെട്ടണമെങ്കിൽ ഇത്രയും ക്ലിയർ ചെയ്യണം ഖുർആൻ പറയണത്, റസൂലുള്ള പറയണത്, ഒരെണ്ണം കെട്ടണമെങ്കിൽ ഇത്രയും യോഗ്യത വേണം. അല്ലാണ്ട് കാസർഗോഡ് മുതൽ ഇങ്ങനെ നടന്ന് 14 ജില്ലകളിലും ഭാര്യമാരുള്ള ആളുകളെ ചില ആൾക്കാരെ എനിക്കറിയാം, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അദ്ദേഹത്തിന് ആ ഉള്ള ആളുകൾക്ക് എന്താണ്, വയനാട്ടിലും കെട്ടിയോളുണ്ട്, കോഴിക്കോടുണ്ട്, കാസർഗോഡുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, മണ്ഡലം തലത്തിലും ഞാൻ ഉണ്ടോ എന്ന സംശയം മാത്രമേ ഉള്ളൂ. എല്ലാ സ്ഥലത്തും താമസിക്കാൻ വേണ്ടി വീട്, എന്തിനായത്, ആർക്കു വേണ്ടിയായത്? നാളെ പരലോകത്ത് പടച്ചോന്റെ കോടതിയിൽ എന്താ പറയാ, ഇതിനെന്താ ഉത്തരം പറയുക? ഇതൊന്നും ഇസ്ലാമിന്റെ ലേബലിൽ നമുക്ക് പൊറുപ്പിക്കാനോ അംഗീകരിക്കാനോ സമ്മതിക്കാനോ സാധിക്കുന്ന കാര്യമല്ല. ഇന്നിപ്പോ എന്താ, പെണ്ണിനെ കല്യാണം കഴിക്കണമെങ്കിൽ ഒരു പെണ്ണിനെ കിട്ടണം, അവളുടെ വാപ്പ കുറെ കൊല്ലം ഗൾഫിൽ പോയി കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് മൊത്തവും കിട്ടണം, അവരുടെ വീടും പുരയിടും പറമ്പും എല്ലാം കൂടി എഴുതി കൊടുത്തെങ്കിലെ കല്യാണം കഴിക്കൂ. ഇത് റസൂലുള്ള പറഞ്ഞതാണോ? അങ്ങനെ കല്യാണം ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പെണ്ണിന്റെ വാപ്പാന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി കെട്ടേണ്ട ഗതി വന്നാൽ നീ നോമ്പും പിടിച്ച് നിന്റെ വികാരം ഒതുക്കി മര്യാദക്ക് കഴിയണമെന്നാ റസൂലുള്ള പറഞ്ഞത്. അല്ലാണ്ട് സ്ത്രീധനം ചോദിച്ചിട്ട് പോണമെന്നല്ല, പോണമെന്നല്ല ഇസ്ലാം പറഞ്ഞത്. എന്താ കാണുന്നത്? സമൂഹത്തിലെ അകത്തട്ടി അടിത്തട്ടിൽ കാണുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാല്, ഇന്നിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ സാധാരണ ഇടവളാകത്തിന്റെ ഗതി വെച്ച് പറയല്ല, കേരളം മൊത്തം നമ്മൾ പറയുന്ന, ഗൾഫ് നാടുകളിൽ പ്രസംഗിക്കാൻ പോകുമ്പോ അവിടെ പറയുന്ന, മൊത്തത്തിൽ പറയുന്ന കാര്യം പറയാം. ഒരു പെണ്ണിന് കല്യാണത്തിന് അന്ന് രാത്രി കിടന്നിങ്ങനെ ഭർത്താവുമായിട്ട് മണിയറെ കിടക്കുമ്പോ പെട്ടെന്ന് ഒരു ബോധോദയം ഉണ്ടാവുക, ഒരു പെണ്ണിന്റെ വെറുതെ തിരിച്ചറിവ്, അവളിങ്ങനെ മണിയറെ ചാടി എഴുന്നേറ്റിട്ട് കെട്ടിയൊരു വിളിക്ക്, അടേ എഴുന്നേറ്റ അവിടെ നിന്ന്, എന്റെ വാപ്പ തന്ന മൊത്തം സംഗതി ഇവിടെ വെച്ചിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിക്കെ എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ നാടൻ പുതിയാപ്പളെ ഇറങ്ങി പോകുമ്പോ സത്യം പറഞ്ഞാൽ ഷെഡിയും കൂടിയിട്ടുണ്ട് പോകാൻ പറ്റൂല, അതും കൂടി പെണ്ണിന്റെ വാപ്പാന്റെ കാശിന് വായിച്ച സാധനമായിരിക്കും അല്ലേ. അതുൾപ്പെടെ ഇതെന്ത് രീതിയാ, ഇതെന്ത് ശൈലിയാ? അള്ളാഹുവിന്റെ വിശുദ്ധതയിൽ കല്യാണം കഴിക്കാൻ പറഞ്ഞത് കാശിന് വേണ്ടിയാണോ? ഇസ്ലാം പറഞ്ഞത്, റസൂലുള്ള പറയാ, നിങ്ങൾ നിക്കാഹിന് പോകുമ്പോ ശ്രദ്ധിച്ചോ, വെറുതെ എന്റെ പൊന്നുമക്കളെ സഹോദരന്മാരെ ചെറുപ്പക്കാരെ ബിരിയാണി ഒക്കെ തിന്നാൻ വേണ്ടി അണ്ടിയിടാക്കണ വെറുതെയാ, ഈ ഇങ്ങനെ തിന്ന് തിന്ന് ഇപ്പൊ 6-8 പ്ലേറ്റൊക്കെ ഭക്ഷണം കഴിച്ച ആളുകൾക്കൊക്കെ കൊളസ്ട്രോളാ, ഇപ്പൊ ബിരിയാണി കാണുമ്പോ മനംവെറുപ്പ് വരിക, ഇത് ആരാ പറഞ്ഞത്? ഇങ്ങനെ ഇത് ആര് പറഞ്ഞതാ? ഈ ദുരന്തമൊക്കെ ആരുണ്ടാക്കി വെച്ചതാ? അല്ലാണ്ട് റസൂൽ പറയുന്നു, ഖിയാമത്ത് നാളാകുമ്പോ ഒരു സമൂഹം ലോകത്തേക്ക് വരും, ആ സമൂഹം വാക്കു പാലിക്കാത്ത, അമാനത്തുകൾക്ക് വില കൽപ്പിക്കാത്ത ആളുകളാണ്. ആ സമൂഹത്തിന്റെ ഇടയിൽ കൊളസ്ട്രോൾ രോഗികൾ കൂടുതൽ ഉണ്ടാകുമെന്ന് ഇമാം ബുഖാരി നിവേദനം ചെയ്യുന്ന, ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്ന, ഇങ്ങനെയാ പറഞ്ഞത്, അവരിൽ കൊളസ്ട്രോളിന്റെ രോഗം കൂടുതൽ ഉണ്ടാകുമെന്ന് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി.
നിക്കാഹ് പള്ളിയിൽ വെച്ച് നടത്ത്. അവിടെ ഇരുന്ന് ഉസ്താദ് ഖുത്ബ ശ്രദ്ധിച്ചു നോക്ക്. ഉസ്താദ് പറയുകയാണ്, വിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുകയാണ്, തുങ്കഹുൽ മർഅത്തുൽ അർബഅയിൽ, സാധാരണ നാട്ടിൽ കല്യാണം നടക്കുന്നത് നാല് കാര്യങ്ങളുടെ പേരിലാണ്. റസൂലുള്ള എന്ന ലോകം കണ്ട ഒന്നാമത്തെ ബുദ്ധിജീവി, ഏറ്റവും വലിയ സയന്റിസ്റ്റ്, ഏറ്റവും വലിയ എഞ്ചിനീയർ, ഏറ്റവും വലിയ ബുദ്ധിരാക്ഷസം പറയുകയാ, തുങ്കഹുൽ മർഅത്തുൽ അർബഅയിൽ സാധാരണ പെണ്ണുങ്ങളെ നാല് കാര്യങ്ങളുടെ പേരിൽ കല്യാണം കഴിപ്പിക്കാറുണ്ട്. ലിമാലിഹ സമ്പത്തിന്റെ പേരിൽ പെണ്ണുങ്ങളെ കല്യാണം കഴിപ്പിക്കാറുണ്ട്. ചരിത്രത്തിന്റെ ഏടുകൾ പരിശോധിച്ചു നോക്കിയാൽ എന്നും പൈസയ്ക്ക് വേണ്ടി പെണ്ണ് കെട്ടുന്നത് ജൂതന്മാരാണ്. അവര് സമ്പത്തിന്റെ പൂജകന്മാരാണ്. സമ്പത്തിന് വേണ്ടിയാണ് അവര് പെണ്ണിനെ സ്നേഹിക്കുക, സമ്പത്തിന് വേണ്ടിയാണ് അവർ കല്യാണം കഴിക്കുക, സമ്പത്തിന് വേണ്ടിയാണ് പെണ്ണുങ്ങളെ പിരിച്ചുവിടുന്നത്. സമ്പത്ത് കിട്ടുമെന്ന് കണ്ടാൽ സ്വന്തം പ്രസവിച്ച അമ്മയെ പോലും പണയം വെക്കാൻ മടിയില്ലാത്ത ആകാശത്തിന്റെ ഏറ്റവും വൃത്തികെട്ട വർഗമാണ് ജൂതന്മാർ. അവരാണ് സമ്പത്തിന് വേണ്ടി ചരിത്രത്തിന്റെ ഇന്നലകളിൽ പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാനും ഒഴിയാനും ഒക്കെ തയ്യാറായത്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, തുങ്കഹുൽ മർഅത്തുൽ അർബഅയിൽ നാല് കാര്യങ്ങൾക്ക് വേണ്ടി പെണ്ണുങ്ങളെ കല്യാണം കഴിപ്പിക്കാറുണ്ട്. ലിമാലിഹ സമ്പത്തിന്റെ പേരില്, വലി ജമാലിഹ സൗന്ദര്യത്തിന്റെ പേരില്, സൗന്ദര്യം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് പെണ്ണുങ്ങളെ കല്യാണം കഴിപ്പിക്കാറുണ്ട്. അള്ളാഹു നമ്മുടെയൊക്കെ സഹോദരിമാരുടെ സൗന്ദര്യം നിലനിർത്തി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, അഹങ്കരിക്കാതെ നിൽക്കാനുള്ള ഭാഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിരിച്ചു കൂടി ആമീൻ പറഞ്ഞു. കാരണം എല്ലാവർക്കും പേടിയായി, പെണ്ണുങ്ങള് അഹങ്കരിച്ച അങ്ങോട്ട് പോയാ പിന്നെ ആരുടെ കയ്യിലാ നിൽക്കാ ഈ വർഗം. അള്ളാഹുന്റെ ഹബീബായ പ്രവാചകൻ പറയാം, പെണ്ണുങ്ങളുടെ സൗന്ദര്യം കണ്ട് നിങ്ങൾ ആരും കല്യാണം കഴിക്കരുത്. ഒരു പെണ്ണിന് സൗന്ദര്യമുണ്ട്, മൊഞ്ചുണ്ട് എന്ന ഒറ്റ കാരണത്തിന്റെ പേരിൽ നിങ്ങൾ കല്യാണം കഴിക്കരുത് അവളെ. അവളുടെ സൗന്ദര്യം അവളെ പഴപ്പിക്കാൻ കാരണമാകും. ദീനുള്ള ഒരു പെണ്ണിന് സൗന്ദര്യമുണ്ടെന്ന് വിചാരിച്ചതിന് കുറവല്ല, മറിച്ച് സൗന്ദര്യത്തിന് വേണ്ടി കല്യാണം കഴിക്കുന്നത് ആരാ? ചരിത്രത്തിൽ എന്നും പരിശോധിച്ചു നോക്കിയാൽ അത് നേരത്തെ ജൂതന്മാരുടെ കാര്യം പറഞ്ഞതുപോലെ സൗന്ദര്യത്തിന്റെ ആരാധകന്മാരുടെ അസ്വാറാക്കളാണ്. അവര് സൗന്ദര്യത്തിന്റെ മുമ്പിൽ ആരാധകന്മാരായി നിൽക്കുന്ന ആളുകളാണ്. ലോകത്ത് കാണുന്ന മുഴുവൻ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെയും ഉപഭോക്താക്കളും അതിന്റെ ഉപയോക്താക്കളും പ്രയോക്താക്കളും ഒക്കെ നസ്വാറാക്കളാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സൗന്ദര്യം കണ്ട് നിങ്ങൾ ആരും കല്യാണം കഴിക്കാൻ നിൽക്കണ്ട. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വലി നസബിഹ കുടുംബം നോക്കിയിട്ട് കല്യാണങ്ങൾ നടക്കാറുണ്ട്. ഇസ്ലാമിക സമൂഹത്തിലെ കുടുംബ മഹിമയ്ക്ക് പ്രാധാന്യമൊന്നുമില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അറേബ്യൻ ജാഹിലിയത്തിലാണ് കുടുംബ മഹിമയ്ക്ക് പ്രാധാന്യം ഉണ്ടായിരുന്നത്. മഹാനായ പ്രവാചകന്റെ സമീപത്ത് ഒരു ദിവസം ഒരു പെണ്ണുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഹാജരാക്കപ്പെട്ടു. മഹസൂം ഈ കുടുംബത്തിലെ അറേബ്യ സമൂഹത്തിലെ മഹസൂം ഈ കുടുംബത്തിലെ ഫാത്തിമ എന്ന സുന്ദരിയായ പെണ്ണ്, അവളുടെ കേസ് എന്താ? ഈ പാത്തുമ്മ മോഷ്ടിച്ചു. പാത്തുമ്മ മോഷ്ടിച്ചു. മോഷ്ടിച്ച വിഷയം കേസ് റസൂലുള്ളാന്റെ അടുത്ത് എത്തിയപ്പോ, അള്ളാഹുന്റെ ഹബീബായ പ്രവാചകന്റെ അടുത്ത് കേസ് എത്തിയപ്പോ ഹബീബായ പ്രവാചകൻ ഖുർആന്റെ വിധി പറഞ്ഞു, അസ്സാരിഖു വസ്സാരിഖതു ഫഖ്തഉ ഐദിയഹുമാ ജസാഅ ബിമാ കസബാ. മോഷ്ടാക്കളായ സ്ത്രീ പുരുഷന്മാരുടെ കൈമുറിക്കുക. മക്കാ രാജ്യത്തെ പ്രമാദമായ മഹസൂം ഈ കുടുംബത്തിലെ ഫാത്തിമ എന്ന പേരുള്ള സുന്ദരിയായ പെണ്ണിന്റെ കൈമുറിക്കാൻ അള്ളാഹുന്റെ റസൂൽ ഓർഡറിട്ടപ്പോ അവിടുത്തെ സുപ്രീം കോടതി കാശ് വാങ്ങിക്കുന്ന കോടതിയല്ല, റസൂലുള്ളാഹിന്റെ ഹൈക്കോടതി കാശ് വാങ്ങിക്കുന്ന കോടതിയല്ല. ഏതെങ്കിലും ഭരണവർഗത്തിന്റെ നിറികെട്ടവന്മാര് വിളിച്ചു പറയുന്നത് കേട്ട് അതുപോലെ ഉത്തരവിറക്കുന്ന കോടതിയല്ല, റസൂലുള്ളാഹിന്റെ കോടതി ഉണ്ടല്ലോ. ആ കോടതിയിൽ ഫാത്തിമത്തുൽ മഹസൂമി മഹസൂമി കുടുംബത്തിലെ ഫാത്തിമാന്റെ കൈമുറിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ സഹാബാക്കളുടെ ഇടയിൽ ചില ആളുകൾക്ക് അങ്കലാപ്പുണ്ടായി. കാരണം എന്താ? ഇസ്ലാമിക മുന്നേറ്റത്തിന്റെ കൂടെ മഹസൂമി കുടുംബത്തിലെ ആളുകൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണിനെ കൈമുറിച്ചാല് ഇസ്ലാമിലേക്കുള്ള അവരുടെ ഒഴുക്ക് നിന്നു പോകുമെന്ന് മാത്രമല്ല, അവർ ഇസ്ലാമിനെതിരെ പരസ്യമായി യുദ്ധം ചെയ്യാൻ രംഗത്ത് വരികയും ചെയ്യും. അങ്ങനെ ആളുകൾ ഇങ്ങനെ ചിന്തിച്ചു പോയി, എന്ത് ചെയ്യാനാ? റസൂലുള്ളാഹിയോട് എന്തെങ്കിലും ഒന്ന് പറയണം. ആ പെണ്ണിന്റെ കൈമുറിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിനെതിരെ ശത്രുക്കൾ ഉണ്ടാവും, മഹസൂമി കുടുംബം ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു നിന്നു പോകും. എങ്ങനെയെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഫാത്തിമ എന്ന മഹസൂമി കുടുംബത്തിലെ പെണ്ണിന്റെ
അവനെ കൈമുറിക്കുന്ന പരിപാടി അവസാനിപ്പിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് സംസാരിക്കാൻ ഉസാമത്തിന് ചെയ്തെന്ന റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട ഒരു സഹാബി ആളുകളെ ചട്ടം കെട്ടി. ഉസാമ വന്നോ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക്, അദ്ദേഹം തല ചോർന്നുകൊണ്ട് നിൽക്കുകയാണ്, വിറവറ വിറച്ചുകൊണ്ട് നിൽക്കുകയാണ്. അസ്സലാമു അലൈക യാ റസൂലുള്ളാഹ്, സലാം പറഞ്ഞോ റസൂലുള്ളാഹ് ചോദിച്ചു, എന്ത് പറ്റി ഉസാമ? അദ്ദേഹം പറഞ്ഞു, നബിയെ, മഹ്സൂമി കുടുംബത്തിലെ ഫാത്തിമാനെ കൈമുറിച്ചാൽ രാജ്യത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും, അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തിട്ട് അതങ്ങ് ഒഴിവാക്കണം എന്ന് പറയാൻ ധൈര്യം വരുന്നില്ല. അത് അങ്ങ് എന്നങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്ന സ്ഥലത്ത് നിന്ന് ചാടി എഴുന്നേറ്റു, റസൂലുള്ളാഹിന്റെ മുഖം കുറച്ചുകൂടി ചുമന്നു. ഞാൻ പറയുന്നത് ഭരണവർഗത്തിന്റെ നെറുകേടുകൾ നന്ദം വിട്ടന്താളിച്ചു നിൽക്കുന്ന ആധുനിക ലോകത്തിലെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ലോകം കണ്ട ഏറ്റവും നീതിമാനായ ജഡ്ജി മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്ക്, അവർക്ക് കഥകൾ പറഞ്ഞു കൊടുക്ക്, ഇങ്ങനെയും ലോകത്ത് ഭരണം നടന്ന പാരമ്പര്യം നിങ്ങളെന്ന് പറഞ്ഞു കൊടുക്ക്. ഹബീബായ പ്രവാചകന്റെ സമീപത്ത് ഉസാമത്ത് ഇത്രയും പറയേണ്ട താമസം. അല്ലാഹുവിന്റെ റസൂല് ചാടി എഴുന്നേറ്റിട്ട് ഉസാമയോട് ചോദിച്ചു, യാ ഉസാമ, അതശ്ഫഉ ഫീ ഹദ്ദിൻ മിൻ ഹുദൂദില്ലാഹ്, എന്റെ ഉസാമത്തെ, എന്റെ സഹാബാക്കളെ, അല്ലാഹുവിന്റെ വിധിക്കകത്ത് കയറി വിധി പറയാൻ നിങ്ങളൊക്കെ വലുതായി പോയോ? റസൂലുള്ളാഹിന്റെ ചോദ്യമാണ്. അല്ലാഹ് കൈമുറിക്കാൻ പറഞ്ഞപ്പോ വേണ്ട എന്ന് പറയാൻ എന്റെ സഹാബ തന്നു വേണ്ടി വളർന്നു പോയോ? എന്നിട്ട് റസൂലുള്ളാഹി തങ്ങളെ പറയുകയാണ്, ഉസാമ, പഴയ കാലഘട്ടത്തിൽ കുറെ ആളുകൾ ഉണ്ടായിരുന്നു, അവരുടെ ഏറ്റവും വലിയ മോശത്തരെന്താ, അവരുടെ കൂട്ടത്തിലുള്ള പാപങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയാൽ മാത്സര്യ ബുദ്ധിയോടെ പാപങ്ങൾ ആക്ഷേപിക്കാനും കല്ലെറിയാനും കൂക്കിവിളിക്കാനും ആളുകൾ തയ്യാറാവുകയാണ്. പക്ഷേ സമ്പന്നന്മാർ അക്രമങ്ങൾ കാണിച്ചാൽ, അവർ ചിറ്റത്തരങ്ങൾ കാണിച്ചാൽ, ചില്ലു കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിൽ അവർ വേശ്യാലയങ്ങൾ നടത്തിയാൽ പോലും പിന്നോക്കക്കാരനും പാവപ്പെട്ടവനും സാധാരണക്കാരനും പണക്കാരനും എല്ലാം കൂടി കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുകയാണ്. ഈ നിലയ്ക്ക് പഴയ കാലത്ത് ജീവിച്ച തെമ്മാടിക്കൂട്ടത്തെ റബ്ബുൽ അലീമായ തമ്പരാണ് ആ തെറ്റിന്റെ പേരിൽ ഒന്നാകെ നശിപ്പിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഉസാമ, ഇപ്പൊ മഹ്സൂമി കുടുംബത്തിലൊരു ഫാത്തിമാന്റെ കാര്യമല്ലേ നിങ്ങൾ പറഞ്ഞത്, എനിക്കും ഒരു ഫാത്തിമയുണ്ട്. ഫാത്തിമത്തു ബിന്ദു കത്താതു കബദി മിന്നി, ഫാത്തിമ ബിന്ദി കത്താതു കബദി മിന്നി, എന്റെ കരളിന്റെ കനിയായ മോള് ഫാത്തിമ, എന്റെ കരളിന്റെ കനിയായ മോള് ഫാത്തിമ. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ പാരമ്പര്യം അതുപോലെ മൃഗം പിടിച്ചിട്ട് പാതിരാത്രികളിൽ പട്ടിണി കിടക്കേണ്ടി വന്നപ്പോഴും റബ്ബിനോടൊരു ദിവസം പോലും പരാതി പറയാത്ത റസൂലുള്ളാഹിന്റെ പൂമോള് ഫാത്തിമ, എന്റെ പൊന്നുമോള് ഫാത്തിമ ഇല്ലേ ഉസാമ, ആ ഫാത്തിമ എങ്ങാനും ജീവിതത്തിന്റെ ദുർബല നിമിഷത്തിൽ മോഷ്ടിച്ചു പോയാൽ എന്റെ പൊന്നുമോള് ഫാത്തിമാന്റെ കൈ ഞാൻ മുറിക്കുമായിരുന്നു ഉസാമ, ഇതാണ് എന്റെ രീതി. അതുകൊണ്ട് മഹ്സൂമി കുടുംബത്തിന് മനസ്സുണ്ടെങ്കിൽ ഇസ്ലാമിലേക്ക് വന്നാൽ മതി, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദീനിന്റെ നിയമത്തിനെതിരെ സമരം ചെയ്യാൻ അവർ തയ്യാറുണ്ടെങ്കിൽ അവരോട് സമരം ചെയ്യാൻ മുഹമ്മദ് റെഡിയാണ്. മുറിക്കാൻ പറഞ്ഞു കൈ. അങ്ങനെയുള്ള സമൂഹത്തിന് കുടുംബമഹിമയുടെ പേരിൽ എങ്ങനെയാ അഹങ്കരിക്കാൻ പറ്റുക? കുടുംബമഹിമ നോക്കിയിട്ടും കല്യാണം കഴിക്കാൻ പറ്റൂല. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ദീൻ നോക്കിയിട്ട് ലോകത്ത് കല്യാണം നടക്കാറുണ്ട്, മതം നോക്കിയിട്ട്, ആദർശത്തിന്റെ വിശുദ്ധിയും പ്രകാശവും നോക്കിയിട്ട് ലോകത്ത് കല്യാണം നടക്കാറുണ്ട്. മുസ്ലിമേ, ലോകത്ത് പലരും പണത്തിന് വേണ്ടി കെട്ടുമ്പോ, സൗന്ദര്യം നോക്കി കല്യാണം കഴിക്കുമ്പോ, കുടുംബമഹിമ നോക്കി അഹങ്കരിച്ച് കല്യാണം കഴിക്കുമ്പോ, എന്റെ മുസ്ലിം സഹോദര, നീ ഇസ്ലാമിന് പ്രാമുഖ്യം നൽകി, മതബോധത്തിന് പ്രാമുഖ്യം നൽകി കല്യാണം കഴിക്കണമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. സ്ത്രീകൾക്ക് മോചനം അള്ളാഹുവിന്റെ ദീനിലാ ഉള്ളത്, വസ്ത്രത്തിൽ നിന്നല്ല. സ്ത്രീകളുടെ മോചനം എന്ന് പറയുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെയെങ്കിലും ഈ തുണിയിൽ നിന്നൊക്കെ പെണ്ണുങ്ങളെ പുകച്ച് പുറത്ത് ചാടിച്ച് ഇങ്ങനെ തെരുവ് പട്ടികളെ പോലെ അവരെങ്ങനെ അലഞ്ഞ് നടക്കാനുള്ള. എന്റെ സഹോദരിമാരോട് ഞാൻ സ്നേഹത്തോട് ചോദിക്കും, നമ്മുടെ ഈ സ്ഥലത്തിന്റെ പേരെന്താ? ഇടവിളാകം. ഇടവിളാകത്ത് നിന്ന് ഏറ്റവും അടുത്ത ജംഗ്ഷൻ ഏതാ? രാവിലെ ഇടവിളാകത്ത് ഇപ്പം വളർന്നു കേൾക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് എല്ലാവരും തലയൊക്കെ മറിച്ച് സുന്ദരികളായി സ്മൃതികളായി നല്ല മര്യാദക്ക് ഇരിക്കുന്നുണ്ടല്ലേ? അത്ര തക്കവയുള്ള പെണ്ണുങ്ങളാ
അല്ലാഹു നിലനിർത്തിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ ഖുർആൻ കേൾക്കാൻ ദീൻ കേൾക്കാൻ വേണ്ടി എത്ര അദബോടെയാ വന്നിരിക്കുന്നത്. ഇതേ സാധനങ്ങൾ തന്നെ നാളെയോ മറ്റന്നാൾ ഒരു കല്യാണം വെട്ടിപ്പോയാൽ ഇരിക്കണ കണ്ട ഷെയ്ത്താൻ നാണിച്ചു പോകും. ആ കോലത്തിലേക്ക് പെണ്ണുങ്ങൾ ഉണ്ടാവും. തലമറയ്ക്കൂല, പിന്നെ എവിടെയൊക്കെ മറയ്ക്കൂല എന്നൊന്നും പറയാൻ പറ്റൂല, ഒന്നും മറയ്ക്കൂല. അങ്ങനെ ഇറങ്ങി നടക്കും ഈ പെണ്ണുങ്ങള്. എന്തിനാ എന്തിനാ അല്ലാഹു എല്ലാം പെണ്ണുങ്ങളൊക്കെ ഇപ്പൊ പറയണത് ഞങ്ങൾ ദ്രോഹിക്കുന്നു, പീഡിപ്പിക്കുന്നു. പീഡനങ്ങളുടെ കഥ എന്ത് പീഡന? 6 വയസ്സുകാരെ പീഡിപ്പിക്ക, 75 കേസുള്ള അപ്പൂപ്പൻ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. പത്രങ്ങളിൽ വരുന്ന കഥ അങ്ങനെയല്ലേ? നാണിച്ചുകൊണ്ടിരിക്കാം. മൃഗങ്ങൾ തോറ്റു പോകുന്ന പീഡനങ്ങളുടെ കഥ എന്താ കേൾക്കുന്നത്? 8ഉം 10ഉം വയസ്സ് മാത്രമായ കൊച്ചു മക്കളെ 200ഉം 300ഉം കാട്ടാളന്മാർ കഷ്മലന്മാർ ഒരുമിച്ച് പീഡിപ്പിക്കുന്ന ഒരു പക്ഷേ അറേബ്യൻ ജാഹിലിയത്തിന്റെ ദുരന്ത കഥകളുടെ ചരിത്രത്തിൽ പോലും കേട്ട് കേൾവിയില്ലാത്ത അത്രയും മൃഗീയമായ പീഡനങ്ങളുടെ കഥ പുരോഗതിയുടെ ഉത്തുംഗ സോപാനത്തിൽ നിൽക്കുന്ന പുതിയ ലോകത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാ. എന്താ കാരണം എന്നറിയോ? ഈ ആളുകളിലേക്ക് ഹൃദയങ്ങളിൽ തളം കെട്ടിക്കിടക്കുന്ന അധമ വികാരങ്ങളെ ഉദ്ദീപിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമയിലൂടെ, സീരിയലിലൂടെ, പുതിയ പുതിയ സംവിധാനങ്ങളിലൂടെ. അതുകൊണ്ട് എന്താ 85 വയസ്സായാലും 90 വയസ്സായാലും 8 വയസ്സായ കൊച്ചുമക്കളെ പോലും കാരുണ്യമില്ലാതെ പീഡിപ്പിക്കുന്ന കഷ്മലന്മാരുടെ കാട്ടാളന്മാരുടെ കരങ്ങളിലേക്ക് ലോകം ഇങ്ങനെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുക. അല്ലാഹു നമ്മുടെ സമുദായത്തെ, നമ്മുടെ സമൂഹത്തെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പറഞ്ഞു വന്നത് ശരീരത്തിന്റെ അവയവങ്ങൾ പ്രദർശിപ്പിക്കാൻ വേണ്ടി കൊണ്ടു നടക്കുമ്പോ ദയവചെയ്ത് കൂടെ ഒരു ബോർഡും കൂടെ എഴുതിയിട്ടേക്കണം. നമ്മളെ മ്യൂസിയത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? മൃഗങ്ങളെ കാണുക മാത്രമേ പാടുള്ളൂ, തൊട്ടു നോക്കരുത്, ദ്രോഹിക്കരുത് എന്ന് പറഞ്ഞിട്ട്. മൃഗങ്ങളെ കാണാൻ കൗതുകമുള്ള വസ്തുക്കളെ കാണുമ്പോ ഒന്ന് പിടിച്ചു നോക്കുക എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന്റെ സാധാരണ ഗുണമാണ്, ഒരു രീതിയാണ്. അതിൽ ലിമിറ്റ് ഉണ്ടാക്കണം. ലിമിറ്റ് ഉണ്ടാക്കാൻ എന്ത് ചെയ്യാം? കാണുക മാത്രമേ പാടുള്ളൂ, ദയവ് ചെയ്ത് തൊട്ടു നോക്കരുത്. നാളെ ചുരിദാറൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ സമാനമായ വസ്ത്രം ഇട്ടിട്ട് ചുരിദാറിൽ നിന്ന് നമുക്ക് വിയോജിപ്പൊന്നുമില്ല, ഇട്ടോ, നിന്റെ നാണം പറയുന്ന എന്ത് വേണമെങ്കിലും ഇട്ടോ. പക്ഷേ പലതും നീ സമൂഹത്തിനെ കാണിക്കാൻ വേണ്ടി കൊണ്ടു നടക്കുമ്പോ കഴുത്തിലൊരു ചെറിയ ബോർഡും കൂടി ഇത് കാണിക്കാനുള്ളതാ, ഉപയോഗിക്കാനുള്ളതല്ല എന്ന് പറഞ്ഞ് എഴുതി വെച്ചേക്ക്. എന്റെ ബഹുമാനമുള്ള സഹോദരിമാരെ, ഞാൻ പറഞ്ഞു വരുന്നത് എങ്ങനെയാ നിങ്ങൾക്ക് ഇത് സാധിക്കുന്നത്? നിങ്ങൾ രാവിലെ ഇടവിളാകത്ത നാട്ടിൽ നിന്ന് കുളിച്ചൊരുങ്ങി ദുആ ചെയ്തുകൊണ്ടാണ് എല്ലാ പെണ്ണുങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. പറഞ്ഞേട്ടോ, പെണ്ണുങ്ങളൊക്കെ വെറുതെ അങ്ങ് ഇറങ്ങി പോവല്ല. രാവിലെ കുളിച്ച് വൃത്തിയായി, കരിയൊക്കെ വരച്ച്, ഓർഡറൊക്കെ ഇട്ട്, ചുണ്ടിൽ ലിപ്സ്റ്റിക്ക് തേക്കാൻ ഗതിയുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത്, കൊള്ളാൽ ഗതിയുണ്ടെങ്കിൽ ഇവർ എന്തൊക്കെ ചെയ്യുന്ന വിചാരിച്ചു വെച്ചേക്കണേ. ഇതൊക്കെ ചെയ്തിട്ട് ഈ പാവങ്ങൾ നേരെ നിലക്കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് ഇങ്ങനെ നെടുവീർപ്പിട്ട് ഒരു നിപ്പ് നിൽക്കും. നിന്നിട്ട് ഉടയ തമ്പുരാനെ, ഞാൻ ഇത്രേ ഒരുങ്ങാൻ പറ്റുള്ളൂ, ഞാൻ ഇനി എത്ര ഒരുങ്ങിയാലും ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ട് ഞാൻ ഇറങ്ങി പോകണ വഴിക്ക് കണ്ണുള്ള എല്ലാവന്മാരെ കൊണ്ടും എന്നെ ഒന്ന് നോക്കിപ്പിക്കണേ. അല്ല, നീ ഇത്ര ഒരു ഉപകാരം ചെയ്യണം, എന്നെ കൊണ്ട് ഇത്രേ പറ്റുള്ളൂ, ഇത്രയൊക്കെ ഒരുങ്ങാനേ പറ്റുള്ളൂ. അതുകൊണ്ട് കണ്ണുള്ള എല്ലാവന്മാരെയും എന്നെ ഒന്ന് നോക്കിപ്പിക്കണേ തമ്പുരാൻ എന്നൊരു ദുആ ചെയ്തിട്ടാണ് ഈ പാവ ഇറങ്ങി വരണത്. ഇറങ്ങി വരണടത്തോ അല്ലാഹു അക്ബർ, അള്ളാഹിന്റെ തൗഫീഖ് കൊണ്ട് പാമ്പിള്ളേരൊക്കെ പണ്ട് രാവിലെ നേരം എടുത്ത ഒന്നീ പഠിക്കാൻ പോകും അല്ലെങ്കിൽ ജോലിക്ക് പോകും. എല്ലാ വീട്ടിലും പരാതി, ഉസ്താ മോ റോഡിൽ നിന്ന് പുറത്താ, വീട്ടിൽ കയറൂല. ചെറുപ്പക്കാർ പിള്ളേരൊന്നും റോഡിൽ നിന്ന് വീട്ടിൽ കിട്ടില്ല, കാരണം പാവ റോഡിൽ പോയി വെറുതെ ഇരുന്ന് കൊടുത്താൽ മതി. ഏതെല്ലാം ജാതി, തുണി ഉടുത്തത്, ഉടുക്കാത്തത്, ചുരിദാർ ഇട്ടത്, ഇതൊന്നും ഇടാത്തത് ഇങ്ങനെ ഫ്രണ്ടിൽ കൂടെ പോകും. പിള്ളേർ ജോലിക്ക് പോവുക, പിന്നെ അവന്റെ വലിയ ജോലി എന്താ? വായ്നോട്ടാണ് അല്ലെ? ഇങ്ങനെ പോയിട്ട് കുത്തിയിരിക്കും. എന്റെ ബഹുമാനമുള്ള സഹോദരിമാരെ, ഞാൻ പറയട്ടെ, ഇടവിളാകത്തുനിന്ന് നീ അർദ്ധനഗ്നയായി വീട്ടിന്റെ പുറത്തേക്ക് ഇങ്ങനെ മംഗലപുരം വരെ നടന്നു പോകുമ്പോ, ഞാനത് പറയുന്ന കാര്യം കോട്ടയം ജില്ലയിലെ സ്റ്റേജിൽ ഞാൻ ഇങ്ങനെ പ്രസംഗം കത്തിക്കേറിക്കൊണ്ടിരിക്കുക, എന്റെ പൊന്നുമോളെ പർദ്ദയിട്ടോ, അതാണ് നിന്റെ ജീവിതത്തിന് നല്ലത്, അതാണ് ഖുർആൻ പരിചയപ്പെടുത്തിയ വസ്ത്രം, അതാണ് റസൂലുള്ളാന്റെ ഭാര്യമാരിട്ട വസ്ത്രം, അതാണ് ഫാത്തിമത്തു സഹ്റയുൾപ്പെടെയുള്ള റസൂലുള്ളാന്റെ പെൺമക്കളിട്ട വസ്ത്രം എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുമ്പോ ഒരു കൊച്ചുമോൾ ഇങ്ങനെ ഒരു കത്ത് കൊടുത്ത് ഉസ്താദേ, ചുരിദാർ എന്ന പെണ്ണുങ്ങൾ അത്ര മോശമൊന്നുമല്ല, ഞങ്ങളുടെ മനസ്സ് ശുദ്ധമാണ്, അതുകൊണ്ട് ഉസ്താദ് പർദ്ദക്കാരുടെ പോരിശ മാത്രം പറയാതെ ഞങ്ങളത്ര കുഴപ്പക്കാരല്ല എന്നൊന്ന് പറ എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് തോന്നി രാവിലെ ചുരിദാറിട്ട്, ഹാഫ് കൈ ചുരിദാറിട്ട്, അതല്ലെങ്കിൽ മുഖവും കവിളും ശരീരവും ഒക്കെ ഇങ്ങനെ പുറത്ത് കാണിച്ച്, തലയൊക്കെ പുറത്ത് കാണിച്ചിട്ട് നീ ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോ ഇടവിളാകത്തുനിന്ന് നീ മംഗലപുരം എത്തുന്നതിന്റെ ഇടയില് നീ 5ഓ 10ഓ മിനിറ്റ് റോഡ് നടന്നു പോകുമ്പോ 100ഓ 150ഓ ചെറുപ്പക്കാരും വയസ്സന്മാരും ഒക്കെ നിന്നെ കാണുമ്പോ നീ ശുദ്ധമായ ഹൃദയമായി ഇങ്ങനെ നടക്കുകയാണ്, നീ തെറ്റുകാരിയൊന്നുമല്ല, നിന്റെ മനസാക്ഷി ശുദ്ധമാണ്, നിനക്കൊരു തിന്മയും ഉദ്ദേശമില്ല, പക്ഷേ നീ ഇറങ്ങി നടന്നു പോകുമ്പോണ്ടല്ലോ നിന്നെ നോക്കിയിട്ട് എത്രയോ പുരുഷന്മാരുടെ ഹൃദയത്തിൽ മോശപ്പെട്ട വികാര വിചാരങ്ങൾ ഉണ്ടാവും. ഈ വികാരം ഉണ്ടാക്കണേ
ആരാ? ഈ വിചാരം ഉണ്ടാക്കണ ആരാ? നിനക്ക് കണ്ണ് തന്ന കൈ തന്ന റബ്ബുള്ളാഹിയുമായി അള്ളാഹു നിന്നോട് അത് ചെയ്യരുതെന്ന് പറഞ്ഞപ്പോ നീ ഇത് ചെയ്യുകയാണ്. അധമ വികാരങ്ങൾ ആളെ കത്തിപ്പിക്കുന്ന നിലയ്ക്ക് നീ നടന്നു പോകുമ്പോ, നിങ്ങളറിയോ ബഹുമാനമുള്ള സഹോദരന്മാരെ, ഞാൻ പറയാ, ഒരു പെണ്ണ് അവൾ ശരിയായ നിലയ്ക്ക് വസ്ത്രം ധരിക്കാതെ റോഡിൽ നടന്നു പോയാൽ നമ്മളൊക്കെ എപ്പോഴും മനസ്സിലാക്കുക അവളുടെ കെട്ടിയോന്റെ കുഴപ്പമാണ് മനസ്സിലാക്കുക. അങ്ങനെയല്ലേ? ആരാ പറയണത്? മഹാനായ സയ്യിദുന ഇമാമുന അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വിജ്ഞാനത്തിന്റെ മഹാസാഗരം സ്വന്തമാക്കി ലോകത്ത് വിജ്ഞാനത്തിന്റെ വിശ്വ വിസ്മയം തന്നെ സൃഷ്ടിച്ച മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ പ്രസംഗം കത്തിക്കയറുകയാണ്. കത്തിക്കയറുന്ന കൂട്ടത്തിൽ അലി ഇബ്നു അബീ താലിബ് ചോദിക്കുകയാണ്, യാ മഅശറ റിജാൽ, ഏ പുരുഷന്മാരുടെ സമൂഹമേ, അലാ തസ്തഹയൂന അലാ തുഗാറൂന, നിനക്കൊന്നും നാണോ മാനോ ഇല്ലേ? നിന്റെയൊക്കെ ഭാര്യമാർ അർത്ഥനഗ്നകളായി നാട്ടിൽ ആലവലാതി ആമ്പിള്ളേരുടെ ഇടയിലൂടെ നടന്നു പോകുന്നു. ഈ ആമ്പിള്ളേർ നിന്റെ ഭാര്യയെ നോക്കുന്നു, അവൾ അവന്മാരെ നോക്കുന്നു. ഈ നിലയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാനവും നാണവും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കാഴ്ച കൊണ്ട് വിഭജിക്കുമ്പോ നീ ഇങ്ങനെ പരങ്ങനെ പോലെ നോക്കി നിൽക്കാൻ നിനക്ക് നാണമില്ലേ? പരാതിയുള്ളവർ അലി റളിയല്ലാഹു അൻഹുവിനെതിരെ ഒരു പെറ്റീഷൻ എഴുതി കൊടുത്തേക്കണം. പാച്ചല്ലൂർ ഉസ്താദിന്റെ വാക്കല്ല, അലി റളിയല്ലാഹു ചോദിക്കാം, നാണോ ഇല്ലടാ, നിന്റെ കെട്ടിയോൾ ഇങ്ങനെ നടക്കുമ്പോ നീ ദൂരെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കാ പരങ്ങനെ പോലെ, സുഖാ എന്റെ മോളെ കാണാൻ കൊള്ളാം, ഇങ്ങനെ നടത്തിക്കാണ്, അത് പാടില്ല. നിങ്ങൾക്കറിയോ സഹോദരിമാരെ, മഹാനായ ഇമാമന ഹസൻ ബസരി റളിയല്ലാഹു അൻഹു 25 വയസ്സ് പ്രായമുള്ള സുന്ദരനായ ചെറുപ്പക്കാരനായിരുന്നു. ഇറാഖിലെ ബസറയിൽ ഒരു തെരുവിലൂടെ മഹാനായ ഹസൻ ബസരി ഒരു ദിവസം ഇങ്ങനെ നടക്കുകയാണ്. നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിലൂടെ സുന്ദരിയായ ഒരു സഹോദരി, അവർ പർദ്ദയിട്ടിരിക്കുകയാണ്, കവിളുകൾ മറച്ചിരിക്കുകയാണ്, പക്ഷേ അവരുടെ കണ്ണ് മാത്രം പുറത്ത് കാണിച്ചുകൊണ്ട് ആ സഹോദരി ഇങ്ങനെ നടന്നു പോവുകയാണ്. ഹസൻ ബസരി തസവ്വുഫിന്റെ ചക്രമാണത്തിലേക്ക് അന്ന് കാലെടുത്ത് വെച്ചിട്ടില്ല അദ്ദേഹം, മറിച്ച് സാധാരണ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ മാത്രമായിരുന്നു. ആ പെണ്ണിങ്ങനെ നടന്നു പോയപ്പോ ഹസൻ ബസരി പുറകിൽ നിന്ന് നടന്നു പോവുകയാണ്. കുറെ ദൂരം നടന്ന് മുന്നോട്ട് പോയപ്പോൾ അദ്ദേഹം വീണ്ടും പുറകെന്ന് പോവുകയാണ്. കുറെ നോക്കിയപ്പോൾ ആ പെണ്ണിന് മനസ്സിലായി, തന്റെ പുറകെന്ന് വരുന്ന ഈ ചെറുപ്പക്കാരന്റെ മനസ്സത്ര ശുദ്ധമല്ല. അവള് വഴി മാറി നടന്നു നോക്കി, ഇദ്ദേഹം മാറി നടന്ന വഴിയിൽ നിന്ന് പുറകെന്ന് പോവുകയാണ്. അങ്ങനെ പൊക്കൊണ്ടിരിക്കുമ്പോൾ അവസാനം ഇയാൾ പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോ ആ പൊന്നമോള് തിരിഞ്ഞുകൊണ്ട് ഒരു ചോദ്യം ചോദിച്ചു, സഹോദരാ നിനക്ക് നാണമില്ലേ? നീ എന്തിനായി പെണ്ണുങ്ങളെ പുറകെന്ന് വായി നോക്കി നടക്കുന്നത്? നാണോ ഇല്ലേ? ഹസൻ ബസരി ചോദിച്ചു, ഞാൻ യുവത്വത്തിന്റെ തുടിപ്പുള്ള ഒരു ചെറുപ്പക്കാരനല്ലേ, ഞാൻ എന്തിനാ നാണിക്കുന്നത്? പെങ്ങളെ, നിന്റെ രണ്ട് കണ്ണുകളില്ലേ, ആ കണ്ണിന്റെ സൗന്ദര്യം എന്നെ വല്ലാതെ ആകർഷിപ്പിച്ചിരിക്കുകയാണ്. എന്ത് അനയനാനന്ദകരമായ കാഴ്ചയാണ് നിന്റെ രണ്ട് കണ്ണുകൾ കാണാൻ. ആ സഹോദരി ചോദിച്ചു, എന്റെ കണ്ണ് കാണാൻ വലിയ ഇഷ്ടമാണോ? ആ ഇഷ്ടമാണ്, ആ കണ്ണിന്റെ ഭംഗിയാണ് എന്നെ നിങ്ങളുടെ പുറകെന്ന് നടത്തിച്ചത്. ആ സഹോദരി പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്തോ, എന്റെ നയനങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട നിങ്ങള് ഏതാണ് മിനിറ്റ് നേരം അവിടെ തന്നെ നിൽക്ക്, ഞാനിപ്പോ നിങ്ങളുടെ ആഗ്രഹത്തിന് വിധേയമായി ഇങ്ങോട്ട് വരാം എന്ന് പറഞ്ഞൊരു മരത്തിന്റെ തണല് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ഹസൻ ബസരി അങ്ങോട്ട് പോയി, അവിടെ വിശ്രമിക്കുകയാണ്. ഏതാനും മിനിറ്റുകൾ കഴിയുമ്പോൾ സുന്ദരിയായ ആ അപ്സര സുന്ദരി തന്റെ സമീപത്തേക്ക് ഓടി വരുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചത്. ആ നിലയ്ക്ക് അവിടെ ഇരിക്കുമ്പോൾ ഏതാനും മിനിറ്റ് കഴിഞ്ഞപ്പോ ഒരു പെണ്ണും പിള്ള ദൂരം നിങ്ങളെ കതച്ച് കതച്ച് വരികയാണ്. അവരുടെ കയ്യിൽ ഒരു പാത്രം പിടിച്ചിരിക്കുകയാണ്. ആ സഹോദരി കതച്ച് കതച്ച് ഓടി വന്നിട്ട് ആ പാത്രം ഹസൻ ബസരി എന്ന ചെറുപ്പക്കാരന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. സഹോദരാ, ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ഇതിനെ നടന്നു പോയൊരു സുന്ദരി ഉണ്ടായിരുന്നല്ലേ, ആ സ്ത്രീ നിങ്ങൾക്ക് തന്നയച്ചതാണ് ഈ സമ്മാനം. അദ്ദേഹം വിചാരിച്ചു, എന്തോ ലഘുഭക്ഷണമായിരിക്കും, കഴിച്ചുകൊണ്ട് തന്നെ കാത്തിരിക്കാൻ വേണ്ടി പെണ്ണ് കൊടുത്തയച്ചതായിരിക്കും എന്ന് ആഗ്രഹിച്ചിട്ട് ആർത്തിയോട് ഹസൻ ബസരി സുന്ദരിയായ പെണ്ണ് കൊടുത്തയച്ച ഭക്ഷണത്തിന്റെ പാത്രം എന്ന് വിചാരിച്ചതങ്ങനെ തുറക്കുകയാണ്. തുറക്കുമ്പോ വല്ലാത്തൊരു കാഴ്ച കാണുകയാണ്. എന്താണ് അതിനകത്തിരിക്കുന്നത്? പച്ചയായ മനുഷ്യന്റെ ജീവനുള്ള രണ്ട് കണ്ണ്. ആ കണ്ണിങ്ങനെ ഹസൻ ബസരി നോക്കി തുടിക്കുകയാണ്. ആ കണ്ണ് പാത്രത്തിലിരിക്കുകയാണ്. കൂട്ടത്തിൽ ഒരു പേപ്പർ കഷ്ണം എഴുതി വെച്ചിരിക്കുകയാണ്. സഹോദര, എന്റെ കണ്ണുറപ്പാണ് എനിക്ക് തന്നത്. ആ കണ്ണ് നിങ്ങളെ തെറ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി തന്നതല്ല. എനിക്ക് അള്ളാഹുവിന്റെ അത്ഭുതകരമായ അജായിബുകൾ കണ്ട് റബ്ബിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു സമ്മാനമായി തന്നതാണ്. ആ
കണ്ണുകളെ ഞാൻ പുറത്ത് കാണിച്ചിട്ട് നടന്നപ്പോ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കേണ്ട ഒരു മുസ്ലിം ചെറുപ്പക്കാരന്റെ മനസ്സിൽ മോശപ്പെട്ട വികാരം ഉണ്ടായത് കൊണ്ട് ഞാൻ എന്റെ റബ്ബിന്റെ സമക്ഷത്തിലേക്ക് പോകുമ്പോ അള്ളാഹു എന്നെ പിടിച്ചു നിർത്തിയിട്ട് നിനക്ക് ഞാൻ തന്ന കണ്ണെന്തിനാ ഉപയോഗിച്ചതെന്ന് ചോദിക്കുമ്പോ എന്റെ കണ്ണ് നിമിത്തം ഒരു ചെറുപ്പക്കാരന്റെ മനസ്സിൽ മോശപ്പെട്ട വികാരമുണ്ടായി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദര, റബ്ബിന്റെ വിചാരണ കോടതിയിൽ പോയിട്ട് കരയാൻ എനിക്ക് കരുത്തില്ല. അതുകൊണ്ട് ഞാൻ എന്റെ കണ്ണ് പറിച്ചെടുത്തത് ഈ പാത്രത്തിൽ വെച്ചിരിക്കുക. നിങ്ങൾ ഇതല്ലേ കണ്ട് ഇഷ്ടപ്പെട്ടത്? നിങ്ങൾ തിന്നോ കൊണ്ടുപോവോ എന്തോ ചെയ്തോ, എനിക്കൊരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ, നാളെ റബ്ബിന്റെ കോടതിയിൽ കണ്ണ് കാരണം ഞാൻ നരകത്തിൽ പോകാൻ പാടില്ല. എനിക്ക് കണ്ണ് തന്ന തമ്പുരാൻ നാളെ എന്നെ പിടിച്ചു നിർത്തിയിട്ട് കണ്ണെന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്ന് ചോദിക്കുമ്പോ ആ കണ്ണു നിമിത്തം ഞാൻ അള്ളാഹുവിന്റെ മുമ്പിൽ കുറ്റക്കാരിയാകാൻ പാടില്ല. എന്റെ സഹോദരിമാരെ, ഇടവിളാലത്ത് നിന്ന് ചമഞ്ഞൊരുങ്ങി നടന്നു പോയി അങ്ങ് മംഗലപുരത്ത് ടക്ക് 100 ആളുകൾ നിന്നെ കാണുമ്പോ അവരുടെ ഹൃദയത്തിലുണ്ടാകുന്ന വികാര വേലിയേറ്റത്തിന്റെ പേരില് നീ കണ്ണു മുറിച്ചു കൊടുക്കുമോ? നീ കവിള മുറിച്ചെടുക്കുമോ? അല്ലാഹു പറയുകയാണ്, കുല്ലിൽ മുഅ്മിനാതി യഖ്ലൂ മിൻ അബ്സാരിഹിന്ന, കുല്ലിൽ മുഅ്മിനീന യഖ്ലൂ മിൻ അബ്സാരിഹിം വയഹ്ഫളു ഫുറൂജഹും, കുല്ലിൽ മുഅ്മിനാതി യഖ്ലൂന മിൻ അബ്സാരിഹിന്ന വയഹ്ഫളു ഫുറൂജഹുന്ന. സത്യവിശ്വാസികളായ പെണ്ണുങ്ങളോട് പറ, മുഖം താഴ്ത്തി നടക്കാൻ പറ. അതുപോലെ തന്നെ നബിയെ, അവരുടെ മാർവിടത്തിന്റെ മുഗൾ ഭാഗത്ത് കൂടി അതിന്റെ വലിപ്പവും ഇളക്കവും തുടിപ്പും തടിപ്പും ഒന്നും പുറത്തറിയാത്ത നിലക്കുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് മര്യാദക്ക് നടക്കാൻ പറയാ കാലഘട്ടത്തിലെ പെണ്ണുങ്ങൾ അഹങ്കരിച്ചതുപോലെ അർദ്ധനഗ്നകളായി പെണ്ണുങ്ങൾ അഹങ്കരിക്കേണ്ട എന്നീ പെണ്ണുങ്ങളോട് പറഞ്ഞ, ഇവരുടെ സൗന്ദര്യം ഇവരാരെയും കാണിക്കണ്ട, മറിച്ച് ഇവരുടെ ഭർത്താവിന് മാത്രം കാണാനുള്ള സൗന്ദര്യമാണ്, നാട്ടുകാർക്ക് കാണാനുള്ളതല്ല, അവർക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് മാത്രം കാണാനുള്ളതാണ് ഖുർആൻ. അങ്ങനെ പർദ്ദയിട്ട സഹോദരിമാരായി അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിന്റെ നിയമങ്ങൾ പാലിക്കുന്ന അവസ്ഥയിൽ നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ മറയ്ക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് സ്വതന്ത്രമാവുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, എത്രത്തോളം വസ്ത്രം ധരിക്കാതെ ശരീരം നിങ്ങൾ പുറത്തേക്ക് കാണിക്കുമോ അത്രയും നിങ്ങൾ അടിമകളാണ്. ആരുടെ അടിമകളാ? യൂറോപ്പിലെ നെറികെട്ട ഇസ്ലാമിനോട് യുദ്ധം പ്രഖ്യാപിച്ച, ഇന്നലെ പറഞ്ഞതുപോലെ റസൂലുള്ളാഹിക്ക് വിഷം കൊടുത്ത ആ ജൂതന്മാരുടെ അടിമകളാണ് നിങ്ങൾ, യാതൊരു സംശയവും വേണ്ട. ഖുർആനിൽ അല്ലാഹു പറയാണ്, എന്താണ് പെണ്ണുങ്ങൾക്ക് നൽകിയ പദവി? പെണ്ണുങ്ങൾക്ക് നൽകിയതുപോലത്തെ പദവി ലോകത്ത് വേറെ ആർക്കെങ്കിലും ഇസ്ലാം നൽകിയിട്ടുണ്ടോ? എല്ലാ പ്രവാചകന്മാരെയും പ്രസവിച്ചത് പെണ്ണുങ്ങളാ. പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ പ്രവാചകന്മാരുണ്ടായിട്ടില്ലെങ്കിൽ പോലും മൊത്തം പ്രവാചകന്മാരെയും പ്രസവിച്ചത് പെണ്ണുങ്ങളാണ്. ആ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാർക്ക് സംരക്ഷണം നൽകാനുള്ള മടിത്തട്ട്. എത്ര എത്ര പെണ്ണുങ്ങളുടെ കാര്യമാ, 4 പെണ്ണുങ്ങളുടെ കാര്യം അല്ലാഹു ഖുർആനിൽ ഒരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. 4 പെണ്ണുങ്ങളുടെ കാര്യം, ലറബല്ലാഹു മസലൽ ലില്ലദീന കഫറു റാത നൂഹിൻ വംറാത ലൂത് കാനതാ തഹത അബ്ദൈനി മിൻ ഇബാദിനാ സാലിഹൈനി ഫഖാനതാഹുമാ ഫലം യുഗനിയാ അൻഹുമാ മിനല്ലാഹി ഷൈആ ഫഖീല ദുഖുലന്നാറ മഅ ദാഖിലീൻ. ലറബല്ലാഹു മസലൽ ലില്ലദീന കഫറു റാത നൂഹിൻ വംറാത ലൂത്. ലോകത്തെ സത്യനിഷേധികളായ പെണ്ണുങ്ങൾക്ക് വഅള് കേട്ടിട്ടോ പ്രസംഗം കേട്ടിട്ടോ കാര്യങ്ങൾ മനസ്സിൽ ായിട്ടോ ശരിയായ നിലക്ക് മനസ്സിലാക്കി ചിന്തിക്കാൻ തയ്യാറാകാത്ത പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾക്കും ഉദാഹരണമായി അല്ലാഹു പറയാണ്, 2 പെണ്ണുങ്ങളെ ഞാൻ പറഞ്ഞു തരാം. ആരാ പെണ്ണെന്നറിയോ? 1, 950 കൊല്ലം അല്ലാഹുവിന്റെ ദീനിന്റെ പ്രബോധന പ്രവർത്തനം നടത്തിയ നബിയുല്ലാഹി ഹസ്രത്ത് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ ഭാര്യ വാഇല, അദ്ദേഹത്തിന്റെ ഭാര്യ വാഇല, അദ്ദേഹത്തിന്റെ ശേഷമുള്ള വേറൊരു പ്രവാചകനാണ് ഹസ്രത്ത് ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം. ലൂത്ത് നബിയുടെ ഭാര്യ വാഹില, വാഹില എന്നും വാഇല എന്നും പേരുള്ള ഈ 2 പെണ്ണുങ്ങൾക്ക് അല്ലാഹു പറയാണ്, കാനതാ തഹത അബ്ദൈനി മിൻ ഇബാദിനാ സാലിഹൈന, എന്റെ സ്വാലിഹീങ്ങളായ 2 ദാസന്മാരുടെ ഭാര്യമാരായിരിക്കാനുള്ള മഹാഭാഗ്യമാണ് ഞാൻ കൊടുത്തത്. എന്റെ 2 പ്രവാചകന്മാരുടെ ഭാര്യമാരായിരിക്കാനുള്ള മഹാഭാഗ്യം ഞാൻ നൽകിയപ്പോ ആ പെണ്ണുങ്ങൾ എന്താ ചെയ്തത്?
ആദർശ രംഗത്ത് സ്വന്തം ഭർത്താക്കന്മാരായ പ്രവാചകന്മാരെ ഇവളുകൾ വഞ്ചിച്ചു. അവര് പ്രവാചകന്മാരുടെ പാതയിലേക്ക് പോയില്ല. മഹാനായ നൂഹ് നബി 950 കൊല്ലം അള്ളാഹുവിന്റെ ദീനിന് പ്രബോധനം ചെയ്തു, പക്ഷേ കെട്ടിയോട് കൂടെ പോയില്ല. അവര് ധിക്കാരിയായിട്ട് ജീവിച്ചു. ലൂത്ത് നബിയും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കൊല്ലങ്ങളോളം കഷ്ടപ്പെട്ടു, പക്ഷേ അദ്ദേഹത്തിന്റെ ഭാര്യ വാഇല കൂടെ പോയില്ല. അവരും അക്രമം കാണിച്ചു. അല്ലാഹു പറയുകയാണ്, ആ പെണ്ണുങ്ങൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയിട്ടുള്ള ശിക്ഷകളെ തടയാൻ ഒരു ശക്തിക്കും സാധിച്ചില്ല. ആ പ്രവാചകന്മാരുടെ ഇടപെടലുകൾക്ക് പോലും സാധ്യമാവുകയില്ല എന്ന് മാത്രമല്ല, പ്രവാചകന്മാരുടെ ഭാര്യമാരായിരുന്നു കൊണ്ടിനോടൊപ്പം പോകാൻ തയ്യാറാകാത്ത ഈ പെണ്ണുങ്ങളുണ്ടല്ലോ, ആ പെണ്ണുങ്ങളോടല്ലാഹു പറയുകയാണ്, നിങ്ങളെ രണ്ടുപേരും നരകത്തിലേക്ക് പോയിക്കൊള്ളുക, നരകത്തിൽ വീടുന്ന ആളുകളുടെ കൂട്ടത്തിൽ പോയിക്കൊള്ളുക. പ്രവാചകന്മാരുടെ അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ ഭാര്യമാരായിരിക്കാൻ അവസരം കിട്ടിയിട്ട് നരകത്തിൽ പോണ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ അതിലും മോശപ്പെട്ട പെണ്ണുങ്ങളുണ്ടോ? അള്ളാഹു ഖിയാമത്ത് നാൾ വരെ വരുന്ന സമൂഹത്തിന് മാതൃകയാക്കി പറഞ്ഞിരുന്നു, ആ പെണ്ണുങ്ങൾ പ്രവാചകന്മാരുടെ ഒപ്പം ജീവിച്ചിട്ടും അവർ നന്നായിട്ടില്ല. എന്നിട്ട് അല്ലാഹു എന്താ പറഞ്ഞത്? വല്ലറബല്ലാഹു മസലൽ ലില്ലദീന ആമനു റാത ഫിർഔൻ വല്ലറബല്ലാഹു മസലൽ ലില്ലദീന ആമനു റാത ഫിർഔൻ ലോകത്തെ ഖിയാമത്ത് നാൾ വരെ വരുന്ന സത്യവിശ്വാസികൾക്ക് റബ്ബുൽ അലീമായ തമ്പുരാൻ മാതൃകയായി പ്രഖ്യാപിക്കുകയാണ്. ആരെ? ഇംറാത ഫിർഔൻ, ഫിർഔന്റെ ഭാര്യയെ. അന റബ്ബുക്കുമുൽ ആല, ഞാനാണ് ഏറ്റവും വലിയ റബ്ബെന്ന് പ്രഖ്യാപിച്ച് ആളുകളെയൊക്കെ അടിമകളാക്കി വെച്ച് ഭരിക്കാൻ ആഗ്രഹിച്ചിട്ട് ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് തള്ളപ്പെട്ട പിശാചായ ഫിർഔൻ, അവന്റെ ഭാര്യയായിരുന്ന ആസിയാ ബിബി റളിയല്ലാഹു അൻഹാ എന്ന പെണ്ണിനെ അള്ളാഹു പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് മാതൃകയാക്കി പറഞ്ഞു തരികയാണ്. എന്താ സംഭവിച്ചത്? ആസിയാ ബിബി റളിയല്ലാഹു അൻഹായുടെ കാര്യം റബ്ബുൽ അലീമായ തമ്പുരാൻ പറഞ്ഞിട്ടെന്താ പറഞ്ഞത്? ദറബല്ലാഹു മസല ലില്ലദീന ആമനു റാത ഫിർഔൻ ഇദ് ഖാലത് റബ്ബി ബിനി ലീ ഇൻദക ബൈതം ഫിൽ ജന്നാ വനജ്നി മിൻ ഫിർഔൻ വ അമലിഹി വനജ്നി മിനൽ ഖൗമി ളിമീൻ മറിയം ബഹുമാനപ്പെട്ട ആസിയാ റളിയല്ലാഹു അൻഹാ ഫറോവ എന്ന രാജ്യം മൊത്തവും ഭരിക്കുന്ന വലിയ ഭരണാധികാരിയുടെ ഭാര്യയായിരിക്കുമ്പോ തന്നെ അവർ അള്ളാഹുവിന്റെ ആളായിട്ട് മാറി. അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് അവര് പ്രാമുഖ്യം നൽകി. അള്ളാഹുവിനെ കൊണ്ട് അവർ വിശ്വസിച്ചു. വിശ്വസിച്ചപ്പോൾ അവർക്ക് കിട്ടിയ ഭാഗ്യം എന്താ? ഒരു ഭാഗത്തെ രണ്ട് പ്രവാചകന്മാരുടെ ഭാര്യമാരെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോ ഫിർഔൻ എന്ന തെമ്മാടിയുടെ കെട്ടിയോളായി കഴിയാൻ അവസരമുണ്ടായി പോയ ആസിയാ ബിബി റളിയല്ലാഹു അൻഹാ മരിക്കാൻ സമയത്ത് സ്വർഗത്തിലേക്ക് അവർക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട കൊട്ടാരത്തിന്റെ നേർക്കുനേരെയുള്ള സുഗന്ധം ആസ്വദിച്ചുകൊണ്ടാ മരിച്ചത് എന്ന് അല്ലാഹു ഖുർആനിൽ പറയുകയാണ്. അതുകൊണ്ട് നന്നാവാൻ ആഗ്രഹമുള്ള പെണ്ണ് പറയാണ്, ഉസ്താദേ എന്റെ കെട്ടിയോ നിമിത്തമാണ് ഞാൻ ശരിയാവാത്തതെന്ന് പറയാൻ പറ്റൂല. കാരണം ഫിർഔനാകുന്ന ഏറ്റവും വൃത്തികെട്ട കെട്ടിയോന്റെ കൂടെ ജീവിച്ചിട്ട് പോലും സ്വർഗത്തിലേക്ക് പാടിപ്പോയ ബഹുമാനപ്പെട്ട ആസിയായുടെ സംഭവം അല്ലാഹു ഖുർആനിൽ പെണ്ണുങ്ങളുടെ മുമ്പിൽ പറയുകയാണ്. ഒപ്പം അല്ലാഹു ഉസ്താദേ എന്റെ ഭർത്താവ് കാരണം എന്നെ പഴപ്പിച്ചെന്നോ അല്ലെങ്കിൽ സാഹചര്യത്തിന്റെ പ്രാതികൂല്യാവസ്ഥ കാരണമായി നിരത്തിക്കൊണ്ട് തങ്ങളുടെ ദൗത്യത്തിൽ നിന്ന് പിന്മാറാൻ ഒരിക്കലും ഒരു വിശ്വാസിക്ക് അനുവാദം ഇല്ല. അല്ലാഹു ആയത്തിൽ ബാക്കി പറഞ്ഞത് ഉള്ളറബല്ലാഹു മസലല്ലിൽ ആമനും റാത ഫിർഔൻ ഇദ് ഖാലത് റബ്ബി ബിനി ലീ ഇൻദക ബൈതം ഫിൽ ജന്നാ വനജ്നി മിൻ ഫിർഔന വഅമലിഹി വനജ്നി മിനൽ ഖൗമി ളാലിമീൻ വമർയമ ബിനത ഇംറാൻ അല്ലതി അഹ്സനത് ഫർജഹാ ഫനഫഖ്നാ ഫീഹി മിൻ റൂഹിനാ വസദ്ദഖത് ബികലിമാത്തി റബ്ബിഹാ വകുതുബിഹി വകാനത് മിനൽ ഖാനതീൻ. മർയം റളിയല്ലാഹു അൻഹാ, ബഹുമാനപ്പെട്ട യേശു, ഹസ്രത്ത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മ മേരി അല്ലെങ്കിൽ മർയം റളിയല്ലാഹു അൻഹാ, ലോകം കണ്ട ഏറ്റവും പരിശുദ്ധരായ പെണ്ണുങ്ങൾ. അപ്പൊ രണ്ട് ഏറ്റവും പരിശുദ്ധരായ പെണ്ണുങ്ങളെയും രണ്ട് ഏറ്റവും മോശപ്പെട്ട പെണ്ണുങ്ങളെയും അല്ലാഹു എടുത്തു വെച്ചിട്ട് സത്യവിശ്വാസികളോട് പറയുവാണ്, ഫിർഔന്റെ കൊട്ടാരത്തിൽ താമസിക്കുമ്പോ തന്നെ അല്ലാഹുവിന്റെ സംതൃപ്തിക്ക് വേണ്ടി ജീവിച്ച് സ്വർഗത്തിന്റെ പരിമളം ആസ്വദിച്ചുകൊണ്ട് പോയ ബഹുമാനപ്പെട്ട ആസിയാ ബിബി നിങ്ങൾ മാതൃകയാക്കണം എന്ന് സ്ത്രീ സമൂഹത്തോട് ഞാൻ സ്നേഹത്തോടെ പറയുന്നത്. സഹോദരിമാരെ, നിങ്ങൾക്കൊരു പെണ്ണിന്റെ കാര്യം പറഞ്ഞു തരാം. ഏത് പെണ്ണാ? സാധാരണ പെണ്ണല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു അൻഹാ.
പെണ്ണുങ്ങളുടെ കുടുംബജീവിതവും അതുപോലെ ഒരു പെണ്ണിന്റെ പരിപാടി, പെണ്ണിന് സ്വർഗം കിട്ടാൻ എന്ത് ചെയ്യണം? ഞാൻ പറയുവാ, എനിക്ക് എനിക്കൊരു രീതിയുണ്ട്. ഇസ്ലാമിക സമൂഹത്തിൽ ഒരുപാട് ഗ്രൂപ്പുകളും വിഭാഗങ്ങളും ഒക്കെ ഉണ്ടാവുന്ന സമയമാണല്ലോ. എന്നോട് ആരും വെറുപ്പ് വിഷമൊന്നും വിചാരിക്കരുത് കേട്ടോ. കാരണം ചില ആളുകളെങ്കിലും പറയും, ഉസ്താദേ നിങ്ങൾ വിചാരിക്കണം അതിനില്ല, നിങ്ങൾ സുന്നത്തു ജമാഅത്തിന്റെ ആളാണോ അതല്ലെങ്കിൽ അതുപോലെ എന്താണെന്നൊക്കെ പലർക്കും പലപ്പോഴും പലതും ചോദിക്കാറുണ്ട്. എന്നോട് പലപ്പോഴും ഒരാൾ വന്നു, ഉസ്താദേ ഞാൻ എങ്ങനെ കൈകെട്ടിയാൽ അള്ളാഹുവിന്റെ അടുത്ത് എന്റെ നിസ്കാരം സ്വീകരിക്കുക, ഞാൻ ഇന്ന ഗ്രൂപ്പിന്റെ ആളാണ്, ഇന്ന വിഭാഗത്തിന്റെ മെമ്പറാ, അതുകൊണ്ട് ഞാൻ ഇന്ന മദ്ഹബ് സ്വീകരിച്ചാൽ. ഞാൻ പറയുന്നത്, ഒരാളിന്റെ മനസാക്ഷിയുടെ അകത്തളത്തിൽ എന്താണോ അയാൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ആ കാര്യം ചെയ്തോ കുഴപ്പമില്ല, പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ചോളാം, എനിക്ക് തഖ്വ ഉണ്ടാവണം, തഖ്വ ഉണ്ടാകണം. നീ ചില ആളുകൾ എവിടെയെങ്കിലും കൈകെട്ടും, ഞാൻ പറഞ്ഞ കൈ കെട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, തഖ്വ ഉണ്ടാവുന്ന നിലയ്ക്ക് നിസ്കരിക്കണം. നിന്റെ നിസ്കാരം അള്ളാഹ് സ്വീകരിക്കുന്നതിന് കുഴപ്പമുണ്ടോ? അല്ലാണ്ട് സംഘടനയുടെ പരസ്യം ഉണ്ടാക്കാൻ വേണ്ടി നീ കൈ മാറ്റിക്കെട്ടിയാല് നിന്റെ നിസ്കാരം മാത്രമായി പോവും അല്ലേ? നിസ്കാരം പാടായി പോവൂലേ? ഞാൻ സംഘടനയുടെ ബലം ഉണ്ടാക്കാൻ വേണ്ടി എങ്ങനെ കെട്ടണത്? എന്റെ സംഘടനയുടെ പരസ്യമാണ്. ആത്മാർത്ഥമായി ഇഖ്ലാസോടെ ഇന്ന സ്ഥലത്ത് കൈകെട്ടിയാൽ എനിക്ക് തഖ്വ ഉണ്ടാകണമെന്ന് പറഞ്ഞ് നീ എവിടെ കെട്ടിയാലും കുഴപ്പമില്ലെന്ന് ഞാൻ പറയാം. പക്ഷെ ഞാൻ ഷാഫി മദ്ഹബുകാരനാ, ഒരിക്കൽ പോലും ഷാഫി മദ്ഹബിൽ നിന്ന് ഒരു ഇഞ്ച് മാറി നിന്ന് സഞ്ചരിക്കാനോ പ്രവർത്തിക്കാനോ ഞാൻ തയ്യാറാവില്ല. പക്ഷേ എല്ലാ കാര്യങ്ങളിലെയും ടോട്ടൽ മാനിഫെസ്റ്റോ, നീ മുസ്ലിം ആയിരിക്കണം, മുഅ്മിൻ ആയിരിക്കണം, അള്ളാഹുവിന്റെ ഇഷ്ടഭാചനമായിരിക്കണം പറഞ്ഞു വന്നത്. കുടുംബജീവിതം ഇന്ന് എല്ലാ ഭാഗത്തും തകർന്നുകൊണ്ടിരിക്ക. ഇന്നലെ പറഞ്ഞില്ലേ, തിരുവനന്തപുരം ജില്ലയിലെ നടുമങ്ങാട് താലൂക്കിലെ ഒരു പള്ളിയിൽ നിന്ന് എനിക്ക് വേണ്ടപ്പെട്ട ഒരു ഇസ്ലാമിക പ്രവർത്തകം വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ഈ ആഴ്ച മാത്രം നമ്മന്റെ പള്ളിയുടെ ചുറ്റുവട്ടത്ത് നിന്ന് 7 മുസ്ലിം പെമ്പിള്ളേർ ഒളിച്ചോടി പോയിരിക്കുവാണ് അന്യമതക്കാരന്റെ കൂട്ടത്തില്, അന്യമതക്കാരുടെ കൂട്ടത്തില്. ഇതിനെങ്ങനെ അർജി ഉണ്ടാക്കുക? എവിടെയാണ് ശരിയാവാനുള്ളത്? മടിത്തട്ട് വൃത്തിയാവണോ? പെണ്ണുങ്ങളുടെ മടിത്തട്ട്, ആ പുരുഷന്മാർ രാവിലെ ഇറങ്ങി പോകും, നാളെ കുടുംബജീവിതത്തിൽ മക്കള് മോശമായി എന്ന് പറഞ്ഞിട്ട് ഏറ്റവും അധികം അള്ളാഹുവിനോട് കരയേണ്ടി വരിക പെണ്ണുങ്ങളായിരിക്കും. തിരിച്ചറിയണം നിങ്ങള്, ഭർത്താവ് എന്ന് പറഞ്ഞ എന്താ സാധനം? രാവിലെ പാവം അല്ല, നിങ്ങൾക്ക് ചോറ് തരണ്ടേ, ഭക്ഷണം തരണ്ടേ, വെള്ളം തരണ്ടേ, വസ്ത്രം തരണ്ടേ, നാട്ടിലെ മറ്റ് പെമ്പിള്ളേരൊക്കെ ജീവിക്കും പോലെ നിനക്ക് നല്ല ജീവിതം വേണ്ടേ? പാവം രാവിലെ കുളിച്ചൊരുങ്ങി ചിലപ്പം ഭക്ഷണം. ഞാൻ സൗദി അറേബ്യയിലും ജിദ്ദയിലും അതുപോലെ തന്നെ UAE ഒക്കെ വെച്ച് ഒരുപാട് മുസ്ലിം ചെറുപ്പക്കാർ ഇവിടെ വന്ന് ഇച്ചിരി വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് സ്പ്രേ ഒക്കെ അടിച്ചിട്ട് ഈ പിള്ളേമാര് നടക്കുമ്പോ നാട്ടിലുള്ളവർക്ക് വിചാരിക്ക ഗൾഫ് നിറച്ചു അങ്ങനെ അത്ര നിറഞ്ഞു നിൽക്കുവാണ്, അവിടെ നിന്ന് ഇങ്ങോട്ട് മണത്തിട്ട് വരെ. നിങ്ങൾക്ക് അറിയോ 3 ദിവസമൊക്കെ ഭക്ഷണം കഴിക്കാത്ത മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഉസ്താദേ കുട്ടിയൊക്കെ സുഖമില്ല, ആശുപത്രി ബില്ലടക്കാൻ കാശില്ലാത്തത് കൊണ്ട് എന്റെ മുമ്പിൽ ഒറ്റ വഴിയേ ഉള്ളൂ, സാധാരണ ദാഹം വരുമ്പോ പെപ്സി വാങ്ങി കുടിക്കും, ഇപ്പൊ കുടിക്കാറില്ല, ദാഹം അടക്കി ഒതുക്കാണ്. അങ്ങനെ ഭർത്താവ് ഗൾഫ് നാട്ടിൽ കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ച് വിയർപ്പൊഴുക്കി പാവം അവൾക്ക് കുടിക്കാനും മക്കൾക്ക് ഭക്ഷണം കഴിക്കാനും വേണ്ടി കഠിനാധ്വാനം ചെയ്ത് അവിടെ കഴിയുമ്പോ ഇവിടെ മൊബൈൽ ഫോൺ ഉണ്ടല്ലോ, പാതിരാത്രി ഓട്ടോ ഡ്രൈവറെ വിളിച്ചിട്ട് മിസ് കോൾ ചെയ്യാ അല്ല, ഇവിടെ ഭർത്താവ് അവൾക്ക് വേണ്ടി അവളെ സന്തോഷിപ്പിക്കാൻ, അവളെ സമാധാനിപ്പിക്കാൻ, അല്ലെങ്കിൽ അവളുടെ ജീവിതം നന്നാക്കാൻ വേണ്ടി പാവം അവിടെ കഠിനാധ്വാനം ചെയ്യുമ്പോ ഇവക്കടെ പരിപാടി എന്താ? വീട്ടിന്റെ കൊച്ചു റൂമിനകത്ത് ഫാനിട്ട് സുരക്ഷിതമായി കിടന്നിട്ട് ഓട്ടോ ഡ്രൈവറുമായിട്ട് പാതിരാത്രി സല്ലപിക്ക. എന്റെ സഹോദരിമാരെ, ആഹ്റത്ത് നിന്റെ നാവ് പുടുത്തിട്ടായിരിക്കും നീ അങ്ങോട്ട് വരേണ്ടി വരിക. കാരണം എന്താണെന്നറിയോ? വഞ്ചന അള്ളാഹു സഹിക്കൂല കേട്ടോ, വഞ്ചന അള്ളാഹു ക്ഷമിക്കൂല. നിന്റെ ഭർത്താവ് അറിയുന്നുണ്ടാവില്ല, പക്ഷെ റബ്ബ് കാണുന്നുണ്ട് കേട്ടോ. പാതിരാത്രിയിൽ നിന്റെ കിന്നാരുണ്ടല്ലോ, എന്നിട്ടുള്ള നിന്റെ മോശത്തിനുണ്ടല്ലോ, ഉടയ തമ്പുരാൻ സഹിക്കില്ല, അള്ളാഹു അംഗീകരിക്കാൻ പറ്റില്ല. അവൾക്ക് വേണ്ടി അധ്വാനിക്കാൻ പോയ ഭർത്താവിനെ ക്രൂരമായി വഞ്ചിച്ചിട്ട് ഇവളിങ്ങനെ അട്ടഹസിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, 99% കുടുംബജീവിതത്തിന്റെ ആ ഭദ്രത നഷ്ടപ്പെട്ട് തകർന്നു പോകുന്നതിന്റെ പ്രധാന കാരണം പെണ്ണുങ്ങളുടെ ഭാഗത്തുനിന്നുള്ള മോശത്തരമാണ്. ആദ്യം ഞാൻ സ്ത്രീ വിമോചനം എന്ന വിഷയം പറയുമ്പോൾ തന്നെ പറയുന്നത്, പെണ്ണുങ്ങൾ അവരുടെ മടിത്തട്ട് വൃത്തിയാക്കണം എന്ന് പറഞ്ഞാൽ, പണ്ട് ഞാൻ അറബി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ രാത്രി പകലൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അന്ന് പള്ളി ദർശന വീടുകളിലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ പോകും. പോണ കൂട്ടത്തില് ഒരു വീട്ടിൽ ഞാൻ ഇങ്ങനെ കണ്ടു, റബ്ബേ പഴയ കാലത്ത് മക്കളെ തൊട്ടിലിട്ടിട്ട് ഉമ്മമാരെ എന്താ പാടിക്കൊടുക്കുക, നമ്മളൊക്കെ എന്ത് പാട്ട് കേട്ടാ നമ്മളൊക്കെ വളർന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാ. ഇത് കേട്ടാൽ ഉറങ്ങാത്ത കുട്ടിയുണ്ടോ? എന്താ കുട്ടികളെ കരണ എന്തിന്റെ പേരില്ല? കുട്ടികള് സാധാരണ 2-3 കാര്യത്തിന്റെ പേരില കരയാ. ഒന്ന് വിശന്നിട്ടായിരിക്കും, അത് കുട്ടിക്ക് പാല് കൊടുക്കണം അല്ലെങ്കിൽ തീറ്റ കൊടുക്കണം, കുട്ടീനെ കരച്ചിൽ നിൽക്കും, അതല്ലെങ്കിൽ ഷൈത്താന്റെ ശല്യമായിരിക്കും, അതല്ലെങ്കിൽ വയറിന്റെ വേദന പോലുള്ള എന്തെങ്കിലും ആയിരിക്കും. അതുപോലുള്ള കാര്യത്തിന്റെ പേരിൽ കരയുന്ന കുട്ടികളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് നമ്മൾ അങ്ങ് പാടി ഉറക്കിയാൽ അല്ല ഷൈത്താനും അങ്ങോട്ട് പോയിട്ട് കുട്ടി സുഖമായിട്ട് ഉറങ്ങും. എന്ത് രസാ,
അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സലവാത്തുല്ലാ അലൈക്കും. റസൂലുള്ളാഹിന്റെ മഹത്വം പറഞ്ഞിട്ട് ഇങ്ങനെ പാടുന്ന സമയത്ത് അറിയാതെ കുഞ്ഞു മയങ്ങി പോവുകയാണ്, ഉറങ്ങിപ്പോവുകയാണ്. അങ്ങനെ നമ്മൾ കണ്ട കാഴ്ചയുടെ ഇടയ്ക്കാണ് ഞാൻ പറഞ്ഞത്, ഒരു ദിവസം ഇങ്ങനെ വീട്ടിന്റെ അടുത്തുള്ള പോവാ. അത് കുറെ കൊല്ലായി. അന്നത്തെ ഏറ്റവും നല്ല മലയാളത്തിലെ ഹിറ്റ് സിനിമാ പാട്ടും പാടിയിട്ട് ആ പെണ്ണിങ്ങനെ കുഞ്ഞിനെ ഉറക്കാണ്. പൂമുഖവാതിൽക്കൾ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. എന്താണ് സ്വലാത്ത് കേട്ട് വളരേണ്ട കുട്ടി, ദിക്ര കേട്ട് വളരേണ്ട കുട്ടി. ഞാൻ ഇന്നലെ പറഞ്ഞതാ, മഅദിന്റെ മജ്‌ലിസുകൾ ഇതിന് പറ്റിയ സദസ്സല്ല ഇത് പറയേണ്ട. പക്ഷേ അതിന്റെ അപകടം ഞാൻ പറഞ്ഞു വരുന്നത്, ഞെട്ടിപ്പോവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാരമ്പര്യത്തിലേക്ക് തിരിച്ചു പോകണം. എന്താ രണ്ടു വയസ്സുള്ള കുട്ടി ഇങ്ങനെ ഉമ്മാന്റെ വായിൽ നിന്ന് കെട്ടിയുള്ള പോരിച്ച് കേട്ട് വളർന്നാൽ എന്താ സംഭവിക്കണത്? ആ കുട്ടിക്ക് തന്നെ ഒരു 16 വയസ്സാവുമ്പോ ഏതെങ്കിലും ഒരു പൊട്ടിന്റെ കൂടെ അവൾ ഇങ്ങനെ പോവാണ് വായി നോക്കിയിട്ട്. ഒരിക്കലും പാടില്ല. എന്റെ സഹോദരിമാരെ പറഞ്ഞു വന്നത്, സ്ത്രീകളുടെ മടിത്തൊട്ട് വൃത്തിയാകുമോ? അവിടെ നിന്ന് അള്ളാഹുവിന്റെ ദീനിന്റെ പ്രോജ്വലമായ പ്രകാശം വിതരാൻ പറ്റിയ ചുണക്കുട്ടികൾ വളർന്നു വരണം. അള്ളാഹുവിന്റെ ദീനിന്റെ സന്നദ്ധ ഭടന്മാരെ വാർത്തെടുക്കാൻ പറ്റിയ, നിങ്ങൾ നോക്ക് മലപ്പുറം ശുഹദാക്കളുടെ കഥ നിങ്ങൾക്കറിയില്ലേ? അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പണവെട്ടിയ അസ്ഹാബുൽ ബദ്രിയുടെ കഥ അറിയില്ലേ? ഇതിലെല്ലാ മഹാന്മാരെയും പോറ്റി വളർത്തിയ പെണ്ണുങ്ങള് അന്തസ്സായിട്ടാ വളർത്തിയത്. ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹാ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി. നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ 18 ദിവസത്തോളം ബലി പിടിച്ചു കിടന്നു. ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹാ ഒരു ദിവസം പ്രവാചകന്റെ സമീപത്ത് വന്നിട്ട് വിശുദ്ധ പ്രവാചകന്റെ മുമ്പിൽ ബലി പിടിച്ചു കിടക്കുന്ന റസൂലുള്ളാഹിന്റെ മുമ്പിൽ തേങ്ങിക്കരയുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊന്നുമോളെ ഫാത്തിമ റളിയല്ലാഹു അൻഹായെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഫാത്തിമയോട് പറഞ്ഞു, ഫാത്തിമ എന്റെ കുടുംബത്തിൽ നിന്ന് ഞാൻ മരിച്ചുപോയാൽ ആദ്യമായി എന്റെ അടുക്കലേക്ക് വരിക അഥവാ പരലോകത്തേക്ക് വരിക നിങ്ങളായിരിക്കും ഫാത്തിമ, നിങ്ങളായിരിക്കും ഫാത്തിമ എന്ന് പറയുമ്പോ റസൂലുള്ളാഹിന്റെ വേർപാട് ഹൃദയം വേദനിക്കുന്നതിന്റെ ഒപ്പം ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹായ്ക്ക് ആദ്യം എന്റെ ഒപ്പിച്ചാന്റെ അടുത്ത് പോകാൻ അള്ളാഹു അവസരം തരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരുടെ ഹൃദയത്തിനകത്തൊരു കുളിരുണ്ടാവുകയാണ്, സന്തോഷം ഉണ്ടാവുകയാണ്. ഒരു കാര്യം അറിഞ്ഞോ സഹോദരന്മാരെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി. ലോകത്തെ മുഴുവനും കണ്ണുനീരാർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധ പ്രവാചകൻ വഫാത്തായി. കൂടെ ഉണ്ടായിരുന്ന സഹാബാക്കൾക്ക് പലർക്കും വിശ്വസിക്കാനായില്ല. എത്രയോ സഹാബാക്കളിൽപ്പെട്ട ആളുകൾ ഒളിച്ചുപോയി. തങ്ങളുടെ വീടുകൾക്കുള്ളിൽ പോയിട്ട് ചെറിയ കത്തിയെടുത്തിട്ട് സ്വന്തം കണ്ണുകളെ കുത്തി പൊട്ടിക്കുകയാണ്. അവരിൽപ്പെട്ട ആളുകൾ വിളിച്ചു പറഞ്ഞത്, ഇതുവരെ എന്റെ കണ്ണുകൊണ്ടുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രയോജനം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്റെ കണ്ണുകൊണ്ടൊന്ന് കാണാൻ അവസരമുണ്ടല്ലോ എന്ന സന്തോഷമായിരുന്നു. റസൂലുള്ളാഹില്ലേ നബിത്തങ്ങൾ വഫാത്തായോ, ആ നബിയുടെ ഭൂമുഖം കാണാൻ എനിക്ക് കഴിയില്ലെങ്കിൽ എനിക്ക് ഇനി കണ്ണ് വേണ്ട എന്ന് പറഞ്ഞിട്ട് സ്വന്തം കണ്ണുകളെ ചെറിയ കത്തികൾ കൊണ്ട് കുത്തിപ്പൊട്ടിച്ച സഹാബാക്കൾ ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹായുടെ അടുത്തേക്ക് ഏതൊക്കെയോ സഹാബാക്കൾ റസൂലുള്ളാഹിന്റെ കബറടക്കം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോ മഹദിയായ ഫാത്തിമത്തു സഹ്റ അവരോട് ചോദിച്ചു, അത്രേ അതോബത്ത് അൻഫുസുകും ലിയൻ തഹതു അലാ റസൂലില്ലാഹി തുർബാ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകന്റെ ജനാസ കൊണ്ടുപോയി കബറാകുന്ന മണ്ണറയിൽ നിങ്ങൾ മറമാടിയിട്ട് തിരിച്ചു വരുമ്പോ ആ പ്രവാചകന്റെ ശരീരം വെച്ചിട്ട് കബറിലേക്ക് നിങ്ങൾ മണ്ണ് വാരിയിടുമ്പോ നിങ്ങളുടെ കൈകളൊന്നും വിറച്ചു പോയില്ലേ? എങ്ങനെ കഴിഞ്ഞു റസൂലുള്ളാഹിന്റെ ശരീരത്തെ മണ്ണ് വാരിയിടാൻ, ആ കബറിലേക്ക് മണ്ണ് വാരിയിടാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു എന്ന് ചോദിച്ചു ബഹുമാനപ്പെട്ട ഫാത്തിമ. ഞാൻ പറഞ്ഞു വന്നത്, ചരിത്രത്തിന്റെ ഏടുകൾ പരിശോധിച്ചാൽ അള്ളാഹുന്റെ റസൂലിന്റെ വഫാത്തിന്റെ ഘട്ടം കഴിഞ്ഞാല് ഏകദേശം 2 മാസമാണ് ഫാത്തിമ ജീവിച്ചത് എന്ന്, അതല്ല 4 മാസമാണ്, അതുമല്ല 6 മാസമാണ് എന്ന് ചരിത്രത്തിന്റെ പണ്ഡിതന്മാർ പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം 4 മാസമോ 6 മാസമോ ബഹുമാനപ്പെട്ട ഫാത്തിമത്ത് സഹ്റ ജീവിച്ചുവെങ്കിൽ എല്ലാ ചരിത്രകാരും ഒരു കാര്യം ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ട്, ഈ 4 മാസത്തിന്റെ ഇടയില് ഈ 6 മാസത്തിന്റെ ഇടയില് ഒരു ദിവസം പോലും ഫാത്തിമ ചിരിച്ചിട്ടില്ല. ഫാത്തിമ ബീവി ചിരിച്ചിട്ടില്ല. ചിരി അധികരിക്കുന്നത് വിവരക്കേടിന്റെ അടയാളമാണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ വിശുദ്ധ പ്രവാചകൻ പറയാണ്, വല്ലാഹി അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലോ തഅലമൂന മാ അഅലമൂ, ഞാൻ മനസ്സിലാക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളും അറിഞ്ഞാൽ, ഞാൻ അറിയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളും അറിഞ്ഞാൽ
നിങ്ങൾ വളരെ കുറച്ചേ ചിരിക്കുമായിരുന്നല്ലോ, വളരെ കൂടുതൽ കരഞ്ഞു പോകുമായിരുന്നു. പറയാ, എനിക്കുണ്ടായിരുന്ന വിവരം നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആരും ചിരിക്കില്ല. വല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലോ തഅരിഫൂന മാ അഅരിഫു, ഞാൻ അറിയുന്ന എല്ലാ, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ, മാ തലദദതും ബിന്നിസായി അലൽ ഫുർഷ്, നിങ്ങളിൽ ഒരാൾ പോലും നിങ്ങളുടെ ഭാര്യമാരോട് ഒന്നിച്ച് നിങ്ങളുടെ വിരിപ്പുകളിൽ സല്ലപിക്കുമായിരുന്നില്ല. വല തജ്റഊന ഇല സഹറാ, നിങ്ങൾ മരുഭൂമികളിലേക്ക് ഓടിപ്പോകുമായിരുന്നു. അല്ലാഹുവിന്റെ വിശുദ്ധ പ്രവാചകൻ പറയുവാണ്, ഇന്ന് നേരം വെളുത്തിട്ട് ഇത്ര നേരത്തിന്റെ ഇടയ്ക്ക് നമ്മൾ എത്ര ചിരിച്ചിട്ടുണ്ട്, എത്ര കരഞ്ഞു എന്ന് പരിശോധിച്ചാൽ നമുക്ക് എത്ര വിവരമുണ്ട് നമുക്ക് തന്നെ മനസ്സിലാവും. വേറെ ആരോടും ചോദിക്കണ്ട, നമുക്ക് ഇത്ര വിവരം. എന്താ ആരാ പറഞ്ഞത്? ഖുർആൻ. അല്ലാഹു പറയാണ്, നിങ്ങൾ വളരെ കുറച്ച് മാത്രം ചിരിക്കുക, നിങ്ങൾ ഒരുപാട് കരയണം. അള്ളാഹു ആവശ്യപ്പെടുകയാണ് സത്യവിശ്വാസികളോട്. അള്ളാഹു പറയണത്, നിങ്ങൾ ദുനിയാവിന്റെ ആഡംബരങ്ങളും അലങ്കാരങ്ങളും കണ്ട് ചിരിക്കാനുള്ളവരല്ല, ഒരുപാട് ഒരുപാട് കരയണം എന്ന് അള്ളാഹു ആവശ്യപ്പെടുകയാണ്. ഒരുപാട് ഒരുപാട് കണ്ട് കരയണം എന്ന് അള്ളാഹു ആവശ്യപ്പെടുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്ത് കഴിഞ്ഞിട്ട് 4 മാസം ജീവിച്ചെങ്കിലും 6 മാസം ജീവിച്ചെങ്കിലും അള്ളാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളില്ലേ, സ്വർഗത്തിലെ സ്ത്രീ സമൂഹത്തിന്റെ നായികയില്ലേ, ഫാത്തിമ ചിരിച്ചിട്ടില്ല. ഒരു ദിവസം ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു സുബ്ഹി നിസ്കാരം നിർവഹിച്ചിട്ട് വീട്ടിലേക്ക് വരുമ്പോ മഹാനായ അലി ഇബ്നു അബീ താലിബിന്റെ മുഖത്ത് നോക്കിയിട്ട് ഫാത്തിമ ചിരിക്കുകയാണ്. ഫാത്തിമയുടെ കണ്ണുകൾ വിടരുകയാണ്, ഫാത്തിമയുടെ കവിളുകൾ പ്രകാശിക്കുകയാണ്. അലി ഇബ്നു അബീ താലിബിന് സന്തോഷമായി, ആശ്വാസമായി. അലി പറഞ്ഞു, ഫാത്തിമ, എത്ര മാസമായി ഫാത്തിമത്തെ ഈ ചിരിഞ്ഞാൽ കണ്ടിട്ട്, എത്ര സന്തോഷകരമായിരിക്കുന്നു. റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ഒരു ദിവസം പോലും നിങ്ങൾ എന്നോട് ചിരിച്ചിട്ടില്ലല്ലോ, ഇന്നത്തെ ഈ ചിരി കാണും എന്റെ മനസ്സിന് വല്ലാത്ത കുളിർമ വരുന്നുണ്ട്, വല്ലാത്ത സന്തോഷം വരുന്നുണ്ട്. ഫാത്തിമ പറയുകയാണ്, അലി എന്നവരെ, എന്റെ ഇന്നത്തെ ഈ ചിരി കണ്ട് നിങ്ങൾ സന്തോഷിക്കണ്ട. അലി ചോദിച്ചു, എന്താണ് ഫാത്തിമ അങ്ങനെ പറയുന്നത്? ഫാത്തിമ പറയുകയാണ്, അലി എന്നവരെ, ഇന്നലെ രാത്രി ഞാൻ കിടന്നുറങ്ങുമ്പോൾ ഞാൻ ഉറക്കത്തിൽ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ എന്റെ പ്രിയപ്പെട്ട മാപ്പിച്ചയില്ലേ, ലോകത്തിന്റെ മുത്തായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ സ്വപ്നം കണ്ടു, പ്രവാചകനെ ഞാൻ സ്വപ്നം കണ്ടു. അള്ളാഹുവിന്റെ റസൂൽ എന്നോട് ഉറക്കത്തിൽ സ്വപ്നത്തിൽ പറയുകയാണ്, മോളെ ഫാത്തിമ, നാളത്തെ രാത്രി നീ ഖബറിലാണ് മോളെ, ഇത് മോളെ ദുനിയാവിൽ അവസാനത്തെ രാത്രിയാ. എന്റെ പ്രിയപ്പെട്ട വാപ്പിച്ചാണ് ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു, എന്റെ ഖബറിലേക്കുള്ള യാത്രയുടെ തുടക്കമായിരിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങുന്നത് നിങ്ങളുടെ കട്ടിലല്ല, മറിച്ച് ഞാൻ കിടന്നുറങ്ങുന്നത് ഖബറാകുന്ന മണ്ണറയിലാണ്. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ഒന്നുകൂടെ ചോദിച്ചു, മോളെ ഫാത്തിമ സത്യമാണ്? ഫാത്തിമ പറഞ്ഞു, സത്യം തന്നെയാണ് തങ്ങളെ. അലി ഓടുകയാണ്, സഹോദരന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. എന്താണ്, ഒരു കുറച്ചുകൂടി സ്ത്രീധനം കിട്ടുമെന്ന് കണ്ടു കഴിഞ്ഞാൽ മാറി നിന്നിട്ട് ഭാര്യ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്ന ആളുകളൊക്കെ ഭൂമിയിൽ ഉണ്ടായിപ്പോയി എന്ന് പറഞ്ഞാൽ അതിനും വലിയ അപകടം ഉണ്ടോ? കുറച്ചുകൂടി സുന്ദരിയായ ഒരു പെണ്ണിനെ കിട്ടാനുള്ള വെപ്രാളത്തിൽ സ്വന്തം ഭാര്യ ഗ്യാസ് സിലിണ്ടർ പൊട്ടിച്ചിട്ട് കൊല്ലുന്ന അപകടകാരികളായ മനുഷ്യ ക്രൂര ജന്തുക്കൾ, അങ്ങനെയുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ലോകത്തിന് വല്ല ഭാവി ഉണ്ടോ? ഇല്ല. എന്താണ് ഭാര്യ ഭർത്തൃ ബന്ധത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്? ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ സ്പെഷ്യലായ ഒരു നിയന്ത്രണത്തിന്റെ അകത്ത് വെച്ച് അനുരാഗാധിഷ്ഠിതമായ ഒരു പ്രത്യേക സ്നേഹത്തെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സ്ഥാപിച്ചിരിക്കുകയാണ്. അതെ, എത്രയോ ഭാര്യമാർ അവരിവിടെ നിൽക്കുമ്പോ അറിയാം എന്റെ ഭർത്താവ് പട്ടിണി കിടക്കുകയാണെന്ന്. എങ്ങനെയെന്ന് ചോദിക്കരുത്, എങ്ങനെ ചോദിക്കുക? ഹൃദയത്തിന്റെ കണക്ഷനാ. നിങ്ങൾ ചായ കുടിച്ചില്ല അല്ലേ, നിങ്ങൾ വെള്ളം കുടിച്ചില്ല അല്ലേ എന്ന് പറഞ്ഞിട്ട് ഗൾഫിൽ ആയിരക്കണക്കിന് മൈലുകൾക്ക് അപ്പുറത്ത് ഭർത്താവ് പട്ടിണി കിടക്കേണ്ടി വന്നു പോയാൽ, അല്ലെങ്കിൽ നാട്ടിൽ
ഭാര്യയ്ക്ക് ഒരു പനി പിടിച്ചാൽ ഭർത്താവ് ഫോൺ ചെയ്യേണ്ടി നിനക്കെന്ത് പറ്റി എനിക്ക് സമാധാനം കിട്ടുന്നില്ലല്ലോ. അങ്ങനെ നമ്മൾ കേട്ടിട്ടില്ലേ? അങ്ങനെ ഉണ്ട്. അതാണ് ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ സവിശേഷത. അല്ലാഹു പറയുകയാണ്, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്, അല്ലാഹു നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു പ്രത്യേകമായ അനുരാഗാധിഷ്ഠിതമായ കാരുണ്യ നിർഭരമായ സ്നേഹം അല്ലാഹു നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഫാത്തിമ മരിക്കുന്നു കേട്ടപ്പോ അലി അടുത്ത് സ്ത്രീധനം കിട്ടുന്ന കാര്യം ആലോചിച്ച് സന്തോഷിക്കല്ല ചെയ്തത്, ഓടി റൗള ഷരീഫിന്റെ സമീപത്തേക്ക് ഓടി. മഹാനായ അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു എങ്ങോട്ടോ പോയി. അവിടുന്ന് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോ ഫാത്തിമാക്ക് പെട്ടെന്ന് പനി വരികയാണ്. ഫാത്തിമാന്റെ ശരീരം ക്ഷീണിക്കുകയാണ്, തളരുകയാണ്. ആളുകൾ ഒരുമിച്ച് കൂടുകയാണ് വീട്ടില്. ആളുകൾ ഇങ്ങനെ അന്തം വിട്ട് എന്താണിച്ച് നിൽക്കുന്നു. റസൂലുള്ളാഹിന്റെ പൊഞ്ഞമോളിലെ ശരീരത്തിന് വല്ലാത്ത നിയന്ത്രണമില്ലാത്ത പനി വരികയാണ്. ആളുകൾ അന്തം വിട്ട് നോക്കുമ്പോ ബഹുമാനപ്പെട്ട ഫാത്തിമത്തു സഹ്റ എന്ന അള്ളാന്റെ റസൂലിന്റെ ചുടുചുമ്പനങ്ങൾ ഏറ്റുമാങ്ങി വളർന്ന പൊഞ്ഞുമോളില്ലേ, അവരന്വേഷിക്കുകയാണ് എവിടെ എന്റെ പ്രിയപ്പെട്ട അലി എവിടെ. ആളുകൾ നോക്കി, എങ്ങോട്ട് പോയി നോക്കിയിട്ട് കാണുന്നില്ല. ഒരു അടിമ സ്ത്രീ പറഞ്ഞു, ഞാൻ റൗളാന്റെ മുമ്പിലൊന്ന് പോയിട്ട് നോക്കട്ടെ, റസൂലുള്ളാന്റെ അടുത്തെങ്ങാനും അലി ഉണ്ടോ എന്ന് നോക്കട്ടെ. മാസങ്ങൾക്ക് മുമ്പ് വഫാത്തായി പോയ റസൂലുള്ളാന്റെ റൗള ഷരീഫിന്റെ തിരുമുറ്റത്ത് പോയിട്ട് മഹാനായ അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ കൈകൾ റബ്ബിനോട് ദുആ ചെയ്യുകയാണ്, റബ്ബേ ഈ പ്രവാചകൻ വഫാത്തായിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിന്റെ വേവലാതി ശരിക്കും പറഞ്ഞാൽ എന്റെ ഹൃദയത്തിനകത്തുനിന്ന് മാഞ്ഞു പോയിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് സമ്മാനമായി തന്നിട്ട് പോയ റസൂലുള്ളാഹിന്റെ പൊന്നുമോള് ഫാത്തിമ ഇന്ന് പറയുന്നു, ഇന്ന് മരിക്കുമെന്ന് പറയുന്നു. വേണ്ട റബ്ബേ, എന്റെ പ്രിയപ്പെട്ട ഫാത്തിമ മരിക്കണ്ട റബ്ബേ, ഫാത്തിമാക്ക് ദീർഘായുസ് നൽകണേ തമ്പുരാനെ. അലി ഇബ്നു അബീ താലിബ് റൗളയുടെ മുമ്പിൽ വെച്ച് ദുആ ചെയ്യുകയാണ്. ഒരു അടിമ സ്ത്രീ ഓടി വന്നിട്ട് പറഞ്ഞു, അലിയേ കരഞ്ഞുകൊണ്ട് നിൽക്കാൻ നേരമില്ല, പെട്ടെന്ന് വീട്ടിലേക്ക് വാ, ഫാത്തിമ മരണവിപ്രാളത്തിലാണ്. ദുആ ചെയ്തുകൊണ്ടിരുന്ന അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു നേരെ ഓടി വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയോ പ്രിയപ്പെട്ട സഹോദരിമാരെ, സുന്ദരിയായ ഫാത്തിമ, ആരോഗ്യവതിയായിരുന്ന ഫാത്തിമ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെ കാണുമ്പോൾ രോഗശയ്യയിലാണ്, എഴുന്നേക്കാൻ വയ്യാത്ത അവസ്ഥയില്ല. പക്ഷേ ഉള്ള ആരോഗ്യം വെച്ച് കൈകുത്തി പതുക്കെ അവരിങ്ങനെ എഴുന്നേൽക്കുകയാണ്. ഭർത്താവിനെ കാണുമ്പോ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുക എന്നുള്ളത് പ്രവാചകന്റെ കൽപ്പനയാണ്. അത് സീരിയലിന് മുമ്പിൽ ഇരുന്നാലും വേണം, സിനിമയുടെ മുമ്പിൽ ഇരുന്നാലും വേണം, വരികൾക്കിടയിൽ പറയാൻ പറ്റൂല. കെട്ടിയൻ ആപ്പീസിൽ പോയിട്ട് രാത്രി വീട്ടിൽ ഒന്ന് കയറുമ്പോ സിനിമയുടെ സീരിയലിന്റെ മുമ്പിൽ പെണ്ണിരിക്കുവാണെങ്കിൽ പരസ്യമാവാതെ അവൾ എഴുന്നേക്കൂലല്ലോ. അങ്ങനെ ഒരൊറ്റ ഇരിപ്പാ, പരസ്യമാവുമ്പോ ഞാൻ ചായ തരാൻ കേട്ടോ, നിങ്ങൾ കയറി ഡ്രസ് മാറ്റിക്കോന്ന പറയാം അല്ലേ. സിനിമക്കാരനും സീരിയലുകാരനും മുസ്ലിം സമുദായത്തിലെ പെൺപിള്ളേരുടെ ജീവിതം കണ്ടോൾ ചെയ്യുന്നു. അവളുടെ ഭർത്താവിന് ചായ കൊടുക്കുന്ന സമയം ഏതോ ജൂതൻ തീരുമാനിക്കുന്നു. അവന് അവർക്ക് വേണ്ടി അധ്വാനിക്കാൻ നടക്കുന്ന ഭർത്താവിന്റെ എന്റെ സഹോദരിമാരെ എങ്ങൾക്ക് മാപ്പിട്ടുണ്ടെങ്കിൽ ഇന്നും അതിൽ കരഞ്ഞ റബ്ബിനോട്, റബ്ബേ കുറെ കുറ്റങ്ങൾ പുരുഷന്മാർക്കും ഉണ്ടല്ലാണ്ട് തോഫിക്കുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും അതൊക്കെ പറയാം, നമുക്ക് തിരുത്താം, തിരുത്തിയിട്ട് നമുക്ക് സ്നേഹസമ്പന്നമായ ജീവിതം നയിക്കാം, സ്വർഗത്തിൽ നമുക്ക് സുഖമായി പാറിക്കളിക്കാം. അതിന് സഹോദരിമാരോട് ഞാൻ പറയൂ, ആ കുറ്റങ്ങൾ പറയുമ്പോ ഉസ്താദങ്ങൾ പറയണമെന്ന് വിഷമിച്ചിട്ട് കാര്യമില്ല, പറയാണ്ടിരിക്കാൻ നിർവാഹമില്ല. നിങ്ങൾ നന്നായാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ കുടുംബം മൊത്തം നന്നാവും, ആ സമൂഹം നന്നാവും, സമുദായം നന്നാവും, സമുദായത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് ദീനിന്റെ പതാക പിടിക്കാൻ പര്യാപ്തരായ ചുണക്കുട്ടികൾ വളർന്നു വരും. അതാണ് സമുദായത്തിന് ഇനിയുള്ള ആവശ്യം. ഫാത്തിമ എഴുന്നേറ്റുള്ള ജീവൻ വെച്ചിട്ട് എഴുന്നേറ്റിട്ട് പറഞ്ഞു, തങ്ങളെ എനിക്ക് രണ്ടു മൂന്ന് കാര്യം നിങ്ങളോട് പറയാനുണ്ട്. മരിക്കുന്നതിന് മുമ്പ്, എന്റെ റൂഹ ശരീരത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് തങ്ങളെ. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫാത്തിമ എന്താണോ പറയാനുള്ളത് നിങ്ങൾ ഇപ്പൊ പറ. അതിനിടയില് ദേഷ്യം വരുമ്പോ ഭാര്യ ഭർത്താക്ക് പറയും, നമ്മുടെ വീട്ടിലെല്ലാം ചെറിയൊരു ഉണക്ക് വരുമ്പോ കെട്ടിയോള് പറയും, ഞാൻ മരിച്ചാ എന്റെ മയ്യത്തൂല് നിങ്ങൾ കാണരുതിട്ടോ. ആ എത്ര സ്ഥലത്താ എത്ര എത്ര ഭർത്താക്കന്മാരും ഭാര്യമാരും, ഞാൻ ഹജ്ജ് ഗ്രൂപ്പിന്റെ ഉംറ ഗ്രൂപ്പിന്റെ ഒക്കെ കൂടെ അമീറായിട്ട് ഒരുപാട് പോയിട്ടുണ്ട്. ക്ലാസ്സുകളിൽ വെച്ചിട്ട് എല്ലാരും ആയിട്ടുള്ള കാര്യങ്ങൾ പൊരുത്തപ്പെടണമെന്നൊക്കെ പറയുമ്പോ ഒരു ദിവസം ഒരു സഹോദരി രഹസ്യമായി വന്ന് കണ്ടിട്ട് പറഞ്ഞു, ഉസ്താദേ ഞാൻ ഭൂമി ലോകത്ത് എല്ലാവർക്കും മാപ്പ് കൊടുക്കും, പക്ഷെ എന്റെ കെട്ടിയോന് മാപ്പ് കൊടുക്കൂല, അയാൾ കുഴപ്പക്കാരനാ, അയാളാണ് എന്നെ ഏറ്റവും കൂടുതൽ നോവിച്ചത്. ഫാത്തിമ പറഞ്ഞ അന്ത്യാഭിലാഷങ്ങളിൽ പ്രധാനം എനിക്ക് അലീനൊന്ന് കാണണമെന്നാ, ഞാൻ മരിച്ചാൽ കൂടി നിങ്ങളെനിക്ക് കാണും.
കാണണ്ടെന്ന് പറയുന്ന ദുസ്വഭാവികളായിട്ട് നമ്മളെ പെണ്ണുങ്ങൾ മാറാൻ പാടില്ല. നിസ്സാരമായ കാര്യത്തിന്റെ പേര് റസൂലുള്ള പറഞ്ഞിട്ടില്ലേ, പെണ്ണുങ്ങളെ പോലെ നന്ദി കെട്ട വർഗം വേറെ ഇല്ല. എന്താ കാര്യം അതിന് പറഞ്ഞ എങ്ങനെയാന്ന് പറഞ്ഞാല്, എല്ലാ പെണ്ണുങ്ങളല്ല കേട്ടോ, അത് മാറ്റാൻ വേണ്ടി പറയുക, അത് തിരുത്താൻ വേണ്ടി പറയുക. നിന്റെ ജീവിതകാലം മുഴുവനും നീ കഠിനാധ്വാനം ചെയ്ത് പെണ്ണുങ്ങളെ സംതൃപ്തരാക്കാൻ വേണ്ടി ശ്രമിച്ചാലും ഒരു ദിവസം നീ എടുത്ത സാരിക്ക് നിറമിച്ചിരി മോശമായാൽ, ഒരു ദിവസം നീ കൊണ്ടുവന്ന ഭക്ഷണത്തിന് ഇച്ചിരി രുചി കുറഞ്ഞാൽ, ജീവിതകാലം മൊത്തവും ഏറ്റവും നല്ല ഭക്ഷണം കഴിച്ചിട്ട് ഒരു ദിവസം കൊണ്ടുവരുന്ന നിറം ഇച്ചിരി മോശമാകുമ്പോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും എനിക്ക് നല്ല സാരി വാങ്ങി തന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും എനിക്ക് നല്ല തീറ്റ തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ അത് പെണ്ണിനെ കൊണ്ടല്ലാതെ പറ്റില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. ആണുങ്ങളോ എങ്ങനെയാ സ്ത്രീകളോട് പെരുമാറാനുള്ളത്? നാളെ മുതൽ എടുത്തിട്ട് അങ്ങ് ഇടിച്ചേക്കണം, ഒറ്റ ഇട്ടിട്ടോ. ഇടിച്ചാലോ എന്താ സംഭവിക്കുന്നത്? അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഭാര്യമാരോട് നല്ല നിലയ്ക്ക് പെരുമാറാൻ പറഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല നിലയ്ക്ക് പെണ്ണുങ്ങളോട് പെരുമാറുന്നയാള് അത് ഞാനാണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. പെട്ടെന്നൊരു കാര്യം പറഞ്ഞാൽ, ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിന്റെ അടുത്ത് കുറച്ച് ഈത്തപ്പഴം കൊണ്ടുകൊടുക്ക. ആയിഷ ബീവി ഇമിനി ചെറിയ ആളായിരുന്നല്ലോ, റസൂലുള്ള കല്യാണം കഴിക്കുമ്പോൾ കൊച്ചാളായിരുന്നു ആയിഷ ബീവി. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു ശുണ്ഠിത്വവും ഇച്ചിരി 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 എന്താണ് കുറുമ്പൊക്കെ ഉണ്ടായിരുന്ന സ്വഭാവക്കാരിയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. എന്തോ കാര്യത്തിന്റെ പേരില് ആയിഷാന്റെ മനസ്സ് തളച്ചിരുന്നപ്പോഴാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആയിഷ ബീവിയുടെ കയ്യില് സ്ഫടികത്തിന്റെ ഒരു പാത്രത്തില് രണ്ടു മൂന്ന് ഈത്തപ്പഴം കൊണ്ടുപോയി കൊടുത്തത്. ഇരുന്ന എന്തോ മനസ്സിന്റെ അവസ്ഥയിൽ ആയിഷ ബീവി അലസമായിട്ടൊന്ന് വാങ്ങിക്കുകയോ അതല്ല അശ്രദ്ധമായി പിടിച്ചതിന്റെ പേരില് ആയിഷ ബീവിന്റെ കയ്യിൽ നിന്ന് ആ പാത്രം താഴെ വീണ പൊട്ടി പീസായി. ഈത്തപ്പഴവും പാത്രവും കൂടി പല കഷ്ണമായി. നമ്മളാണെങ്കിൽ എന്താ ചെയ്യാ? നമ്മുടെ ആയിഷയാണെങ്കിൽ അങ്ങോട്ട് എടുക്കൂലേ, കാലാറ്റാത്തട്ട്. ആയിഷ എട്ട് മാസം ഗർഭിണിയാണെങ്കിൽ അപ്പോഴും പൊട്ടി താഴെ വീഴുന്ന സാധനം ആ നിലയ്ക്ക് ചവിട്ടും, അടിക്കും, ഇടിക്കും, വല്ലാതെ ആക്രമിക്കും. ലോകത്തിന്റെ മുത്തേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എന്താ ചെയ്തെന്നറിയോ? ആയിഷനെ ചീത്ത വിളിച്ചില്ല, വഴക്കു പറഞ്ഞില്ല, കുറ്റം പറഞ്ഞില്ല, നേരെ പോയി റിസാലത്തിന്റെ കൈകൊണ്ട് താഴെ വീണ ഈത്തപ്പഴങ്ങൾ റസൂലുള്ള പറക്കിയെടുക്കാൻ തുടങ്ങി. ആ ഗ്ലാസിന്റെ കഷ്ണങ്ങൾ റസൂലുള്ള പറക്കിയെടുക്കാൻ തുടങ്ങി. ആയിഷ ബീവിക്ക് നിയന്ത്രണം കിട്ടിയില്ല. ആയിഷ ബീവി ചെന്നിട്ട് കാലിൽ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, നബിയേ വേണ്ട റസൂലേ, ഞാൻ എടുത്തോളാം നബിയേ. റസൂലുള്ളാഹി തങ്ങളെ പറയാണ്, ലാ ഖൈറ ഫിൻ നിസാഇ വലാ സബറാനുഹുന്ന യഗ്ലിബുന കരീമൻ വയഗ്ലിബുന കരീമൻ വയഗ്ലിബുഹുന ലനീ വല്ലാഹി ഇന്നി ഉഹിബ്ബു അൻ അകൂന കരീമൻ മഗ്ലൂബ വലാ ഉഹിബ്ബു അൻ അകൂന ലഈമൻ ഗാലിബ. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, പെണ്ണുങ്ങള് അവരിൽ അടിസ്ഥാനപരമായി നന്മ കുറവാണ്, പക്ഷേ പെണ്ണുങ്ങളില്ലാതെ നമുക്ക് ക്ഷമയോടെ കഴിയാൻ പറ്റില്ല. എന്നിട്ട് പറഞ്ഞു, യഗ്ലിബുന കരീമം, നാട്ടിലെ തെമ്മാടികളാണ് പെണ്ണുങ്ങളെ തോൽപ്പിക്കുന്നത്. പെണ്ണുങ്ങളെ തോൽപ്പിക്കുന്നവർക്ക് അടിച്ചിട്ടും ഇടിച്ചിട്ടും പെണ്ണുങ്ങളെ തോൽപ്പിക്കുന്ന ആളുകളെ റസൂലുള്ള പറയാണ് അത് മോശക്കാരാണ്, തെമ്മാടികളാണ്. നാട്ടിലെ ആണുങ്ങളോട് ഇറങ്ങി നിന്ന് പത്ത് വർത്തമാനം പറഞ്ഞ് ഒന്ന് യുദ്ധം ചെയ്ത് ആൺകുട്ടിയാവാൻ കരുത്തില്ലാതെ വരുമ്പോഴാണ് വീട്ടിൽ പോയിട്ട് പാവം പെണ്ണുങ്ങളെ ചീത്ത വിളിക്കുക, അടിക്കുക. പെണ്ണുങ്ങളെ അടിക്കുന്ന വീട്ടില് ബർക്കത്തുണ്ടാവൂല എന്ന് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി. ഇപ്പൊ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ അടിയൊക്കെ കുറഞ്ഞിട്ട് ഇപ്പൊ ഒറ്റ മൂലിയ അങ്ങോട്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കളയാ, അല്ലെങ്കിൽ കഴുത്തി കുരുക്കിട്ടിട്ട് തൂക്കി കൊല്ല, എന്നിട്ട് തൂങ്ങിച്ചത്തുന്ന് പറയാ. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. പറഞ്ഞു വരുന്നത് നമ്മളെ ഗൗരവമായി കാണുന്ന റസൂലുള്ളാഹി തങ്ങൾ വൺ വേ ട്രാഫിക്കിന്റെ വർത്താനം എങ്ങും പറഞ്ഞിട്ടില്ല. രണ്ടു വശത്തെയും ചേർത്ത് തന്നെയാ പറഞ്ഞത്. ബഹുമാനപ്പെട്ട ഫാത്തിമത്തു സഹറ പടപണ പടയ്ക്കുകയാണ്. അലി ഇബ്നു അബി താലിബിനെ കണ്ടപ്പോൾ എഴുന്നേറ്റിട്ട് ഫാത്തിമ ബീവി പറഞ്ഞു, തങ്ങളെ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അലി പറഞ്ഞു, ഫാത്തിമ നിങ്ങൾക്ക് പറയാനുള്ള കാര്യം എന്താ? ഞാനൊന്ന് കേൾക്കട്ടെ. ഫാത്തിമത്തു സഹറ പറയുകയാണ്, അലി എന്നവരെ ഒരുപാട് ദിവസം നബ്ബുൽ അലീമായ അള്ളാഹുവിനോട് ഞാൻ ദുആ ചെയ്യുമ്പോ കാരുണ്യത്തിന്റെ മഹാസാഗരമായ റബ്ബിന്റെ മുമ്പിൽ കൈകൾ ഉയർത്തിയിട്ട് ഞാൻ പടച്ചോനോട് പറഞ്ഞിട്ടുണ്ട്, നാഥ എപ്പം ഞാൻ ഈ ദുനിയാവിൽ നിന്ന് മരിക്കേണ്ടി വന്നാലും ഹൈബറിലെ ജൂതപിശാചുക്കളിലെ കോട്ടകളെ ഇസ്ലാമിന്റെ പ്രകാശം കൊണ്ട് ഇളക്കി മറിച്ച എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അലിന്റെ ഒരുക്ക് പോലത്തെ മടിത്തട്ടിൽ തലവെച്ചുകൊണ്ട് മരിക്കാൻ എനിക്ക് നീ തോഫീഖ് നൽകണേ അല്ലാ. എന്റെ ദുആകളിൽ ദുആ ആയിരുന്നു നിങ്ങളുടെ മടിക്കണം മരിക്കണമെന്ന്. ഒന്ന് ഇരുന്നേരുവോ, ഞാനൊന്ന് എന്റെ മഹാമടിയിൽ തലവെച്ചോട്ടെ, ഞാനൊന്ന് കിടക്കട്ടെ. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ഭിത്തിയിൽ ചാരിയിരിക്കുകയാണ്. ഫാത്തിമ അവരുടെ തല മഹാനായ
മകനായ അലി ബിൻ അബീ താലിബിന്റെ മരിത്തട്ടിലേക്ക് വെക്കുകയാണ്. വെച്ചിട്ട് മരണത്തോടെ മല്ലടിക്കുന്ന ഫാത്തിമത്ത് സഹ്ര സ്വന്തം ഭർത്താവിനോട് പറയുകയാണ്, അലി എന്നവരെ, ഞാനും നിങ്ങളും അള്ളാഹുവിന്റെ തീരുമാന പ്രകാരം ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഏകദേശം കൊല്ലങ്ങളായി. നമ്മുടെ കല്യാണത്തിന് ഖുത്ബ നടത്തിയത് മഹാനായ ജിബ്രീലാണ്, കല്യാണം നടത്തി തന്നത് അള്ളാഹുവിന്റെ റസൂലാണ്. ഭാര്യ ഭർത്താവിനോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് ജീവിതത്തിന്റെ ഒരുപാട് ഘട്ടങ്ങളിൽ അള്ളാഹുവിന്റെ റസൂല് ലോകത്തോട് പറഞ്ഞിട്ടുണ്ട്. മഹാനായ മുആദിബ്നു ജബൽ പറഞ്ഞു, തങ്ങളെ നബിയെ, ഞാൻ യമനിൽ വെച്ച് വലിയ വലിയ ആളുകളുടെ മുമ്പിൽ സാധാരണക്കാർ സുജൂദ് ചെയ്യുന്നത് പലപ്പോഴും കാണുന്നുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് നബിയെ. അന്ന് ഞാൻ ചിന്തിച്ചു പോയി, അങ്ങനെയെങ്കിലും സുജൂദ് ചെയ്യണമെങ്കിൽ ഏറ്റവും അധികം സുജൂദ് ചെയ്യാൻ അർഹൻ അങ്ങാണല്ലോ. അന്ന് മുആദ് ഇബ്നു ജബലിനെ തിരുത്തിക്കൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അല്ല മുആദ്, ലോ കണ്ടു ആമറു അൻ യസ്ജുദ അഹദുൻ ലി അഹദിൻ ലഅമർതുൽ മർആത അൻ തസ്ജുദ ലിസൗജിഹ, ഏതെങ്കിലും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഞാൻ പറയുമായിരുന്നെങ്കിൽ പെണ്ണുങ്ങളോട് അവരുടെ ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഞാൻ പറയുമായിരുന്നു. അത്രയും വലിയ ബന്ധമാണ് ഭാര്യയ്ക്ക് ഭർത്താവിനോടെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് സുജൂദ് ചെയ്യാൻ പാടില്ല, അതുകൊണ്ട് പെണ്ണുങ്ങളോട് ഞാൻ ഭർത്താവിന് വേണ്ടി സുജൂദ് ചെയ്യാൻ പറയണില്ല. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. അത്രയും വലിയ മഹത്വമുള്ള നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ ഇടയിൽ ഈ ഫാത്തിമയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആഗ്രഹങ്ങൾക്ക് വിപരീതമായി എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, മഹാനായ അലി എന്നവരെ, നാം ദുനിയാവിൽ നിന്ന് പിരിയുകയാണ്, നാളെ പടച്ച തമ്പുരാൻ കോടതിയിൽ ഒരുമിച്ച് കൂടാനുള്ളവരാണ്. അവിടെ വച്ച് റബ്ബിന്റെ വിചാരണ കോടതിയിൽ എന്നെ പിടിച്ചു നിർത്തിയിട്ട് റഹ്മാനായ റബ്ബേ, എന്റെ മുമ്പിൽ ധിക്കാരിയായി ജീവിച്ച ഭാര്യയാണ് ഈ ഫാത്തിമ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ കോടതിയിൽ വെച്ച് എന്നെ ചോദ്യം ചെയ്യരുത്, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളോട് പൊരുത്തം ചോദിക്കുകയാണ്. എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ അബദ്ധങ്ങൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും അസ്വസ്ഥതകൾക്ക് ഞാൻ നിങ്ങളോട് മാപ്പ് പറയുകയാണ്. അലി ഇബ്നു അബീ താലിബിനോട് ഇത്രയും പറഞ്ഞിട്ട് ഫാത്തിമ മനസ്സുണ്ടെങ്കിൽ മാപ്പ് തരിനെന്ന് പറയുകയല്ല, മറിച്ച് മടിയിൽ കിടന്നുകൊണ്ട് അലിയിനോട് ചോദിക്കുകയാണ്, തങ്ങളെ, ഈ ഫാത്തിമാക്ക് നിങ്ങൾ മാപ്പ് തന്നുവോ? ഈ ഫാത്തിമാക്ക് നിങ്ങൾ മാപ്പ് ഹൃദയം കൊണ്ട് ഞാൻ എന്റെ ഫാത്തിമയ്ക്ക് മാപ്പ് തന്നു. ബഹുമാനപ്പെട്ട ഫാത്തിമ പറയുകയാണ്, തങ്ങളെ, നമ്മുടെ രണ്ട് പൊന്നാര മക്കളില്ലേ, നമുക്ക് വേണ്ടപ്പെട്ട മക്കളില്ലേ, നാളെ എന്റെ പൊന്നാര മക്കൾ ഉറക്കത്തിൽ എഴുന്നേറ്റിട്ട് ഉമ്മിച്ച എന്ന് വിളിക്കുമ്പോ ആ പൊന്നു മക്കൾക്ക് ഉമ്മ എന്നുള്ള നിലയ്ക്ക് മറുപടി കൊടുക്കാൻ ഞാനില്ല. ഉമ്മയില്ലാതെ വളരുന്ന ഹസ്സൻ ഹുസൈൻ ഉൾപ്പെടെയുള്ള നമ്മുടെ പൊന്നാര മക്കളില്ലേ, ആ മക്കൾ നാളെ രാവിലെ ഉമ്മ എന്ന് വിളിക്കുമ്പോ മറുപടി കൊടുക്കാനില്ലാത്തൊരവസ്ഥയിൽ അങ്ങ് കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്റെ കാര്യം പറഞ്ഞിട്ട് എന്റെ പൊന്നാര മക്കളെ നോദിക്കാതെ, ഉമ്മയില്ലാത്തതിന്റെ വേവലാതികളൊന്നും എന്റെ പൊന്നാര മക്കൾ അറിയിക്കാതെ, അള്ളാഹുവിന്റെ റസൂൽ ഒരുപാട് ചുരുമ്പങ്ങൾ കൊണ്ട് നെടുവീർപ്പ് വിട്ട, അള്ളാഹുവിന്റെ റസൂൽ കോരിത്തെറിപ്പിച്ച, പ്രവാചകൻ ഒരുപാട് സ്നേഹിച്ച സമുദായത്തിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ സ്വർഗത്തില് റോസാ പുഷ്പങ്ങൾ എന്ന് പറഞ്ഞ എന്റെ മഹാനായ ഹസനും ഹുസൈനും രണ്ടുപേരില്ലേ, അവരെയും എന്റെ പൊന്നുമക്കളെയൊക്കെ നിങ്ങൾ സ്നേഹത്തോടുകൂടി ലാളിച്ചു വളർത്തണം കേട്ടോ, ഉമ്മയില്ലാത്തതിന്റെ വേവലാതി ഒന്ന് അറിയിക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫാത്തിമ പറയേണ്ടത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അലി ശരീരത്ത് തടവിയിട്ട് വിളിച്ചു, ഫാത്തിമ ഫാത്തിമ, എനിക്കും ചിലതൊക്കെ പറയാനുണ്ട് ഫാത്തിമ, എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട് ഫാത്തിമ, എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ നിർവാഹമില്ല ഫാത്തിമ. ഫാത്തിമ കണ്ണുകൊണ്ട് ചോദിച്ചു, എന്താ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫാത്തിമ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു ഭാര്യ ഭർത്താവിനോട് ചെയ്യേണ്ട കടമകളെ കുറിച്ച് മാത്രമല്ല പറഞ്ഞത്, ഭർത്താവ് ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കേണ്ട കടമകളും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോ എന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഫാത്തിമയ്ക്ക് നല്ല ഭക്ഷണം തരാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല, നല്ല വസ്ത്രം തരാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല. ഫാത്തിമ, നാളെ റബ്ബുൽ അലീമായ തമ്പുരാന്റെ വിചാരണ കോടതിയിൽ നമ്മൾ ഹാജരാക്കപ്പെടുമ്പോ അവിടെ വെച്ച് എന്നോടുള്ള കടമകൾ നിർവഹിക്കാത്ത ഭർത്താവാണ് അലി എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ കോടതിയിൽ നിങ്ങളെന്നെ ചോദ്യം ചെയ്യിപ്പിക്കല്ല ഫാത്തിമ, നിങ്ങൾ എനിക്ക് മാപ്പ് തരുമോ? ഭർത്താവ് ഭാര്യയോട് അങ്ങോട്ട് പോയി മാപ്പ് ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് ആകാശം ഇടിഞ്ഞ് താഴെ ഒന്നും വരത്തില്ല കേട്ടോ, അങ്ങോട്ട് സന്തോഷത്തോടെ ചോദിക്കണം, മാപ്പ് തരുമോ ഫാത്തിമ?
ഫാത്തിമ മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന അതെ ഫാത്തിമാന്റെ വലത്തെ കണ്ണ് ഇപ്പൊ ഇടത്തെ കണ്ണിനോട് സലാം പറയുകയാണ്. ഫാത്തിമാന്റെ വലത്തെ ചെവി ഇടത്തെ ചെവിയോട് സലാം പറയുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ ഇങ്ങനെ കാണാം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫൈന്ന മഫാസിലഹു ലയസല്ലിമു ബഅദുന അലാ ബഅദ്, അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക, തഫാറുഖനി വഫാറുഖ കൈലാ യൗമിൽ ഖിയാമ. മരണാസന്നമാകുന്ന സമയത്ത് വിശ്വാസികളുടെ അവയവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് സലാം പറയും, വലത്തെ കണ്ണ് ഇടത്തെ കണ്ണിനോട് സലാം പറയും, ചെവി ചെവിയോട് സലാം പറയും, അവയവങ്ങൾ പറയും, ഫാറൂഖനി വഫാറുഖ കൈലാ യൗമിൽ ഖിയാമ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുവാണ് നീ ഖിയാമത്ത് നാളിൽ കാണുമെന്ന് സലാം പറയും. അതെ സലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഫാത്തിമാന്റെ ശരീരമുണ്ടല്ലോ, ആ കണ്ണുകളുണ്ടല്ലോ, അലി ഇബ്നു അബി താലിബിനോട് പറഞ്ഞു ഞാൻ മാപ്പാക്കിയിട്ടുണ്ട്. മഹാനായ അലി പറഞ്ഞു, ഫാത്തിമ ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോ നിങ്ങളെ കബറാകുന്ന മണ്ണറയിൽ കൊണ്ടുവെക്കുമ്പോ ആ കബറിനകത്ത് കിടന്നുകൊണ്ട് നിങ്ങൾക്ക് ലോകത്തിന്റെ മുത്തായ നമ്മുടെ ഹൃദയത്തിന്റെ മാണിക്യ കൊട്ടാരത്തിലെ രാജകുമാരനായ നമ്മുടെ ജീവന്റെ ജീവനായ നമ്മളെയൊക്കെ മനുഷ്യത്വത്തിന്റെ മഹോന്നത സംസ്കാരത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ നമ്മുടെ ഹബീബായ പ്രവാചകനെ നിങ്ങൾക്ക് കാണാം. അവിടെ വെച്ച് നിങ്ങൾ നബിയെ കാണുമ്പോ ഈ പാപപ്പെട്ട അലിയുടെ അസ്സലാമു അലൈക എന്ന സലാമ നിങ്ങൾ അങ്ങോട്ട് പറയണേ ഫാത്തിമ. എന്നിട്ട് റസൂലുള്ളയോട് പറ അലിയുടെ മനസ്സിന്റെ പടയലിനെ കുറിച്ച്, അതുപോലെ ബഹുമാനപ്പെട്ട ഫാത്തിമത്തു സഹ്റയോട് ഏതാണ് കാര്യങ്ങൾ മഹാനായ അലി പറഞ്ഞു. ഏതാണ് നിമിഷങ്ങൾ കഴിഞ്ഞു ഫാത്തിമാന്റെ ശരീരത്തിൽ നിന്ന് റൂഹ് പോയി. ഫാത്തിമാന്റെ കണ്ണുകൾ ഇതാ തിരുമിയടക്കുകയാണ്. അലിയുടെ ഉരുക്ക് പോലത്തെ മടിത്തട്ടിൽ ഫാത്തിമാന്റെ ജനാസ ചേതനേറ്റ മാടപ്രാവിനെ പോലെ ഇതാ മലർന്നു കിടക്കുകയാണ്. ഫാത്തിമത്തു സഹ്റായുടെ മയ്യത്തിന്റെ മടിത്തട്ടിൽ വെച്ചുകൊണ്ട് മഹാനായ അലി നബി താലിബ് റളിയല്ലാഹു അൻഹു ലോകത്തിനോട് പറയുകയാണ്, കുന്നാക സൗജി ഹമാമതി ഫീ ഐകതി മുതമത്തിഇന ബിസിഹതി വശബാബി ഖലത സമാനു ബിനാ വഫറഖ ബൈനനാ ഇന്ന സമാന മുഫരിഖുൽ അഹബാബി. ഞങ്ങള് മാടപ്രാവിന്റെ ഇണപക്ഷികളെ പോലെ ജീവിച്ച ആളുകളാ. ഈ ഹദീസ് ഈ ചരിത്രമൊക്കെ പണ്ട് കിതാബിൽ വായിക്കുമ്പോ സത്യം പറഞ്ഞാൽ എനിക്കതിന്റെ ആശയത്തിന്റെ ഗാംഭീര്യം മനസ്സിലാവില്ലായിരുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാൻ ഈ അടുത്തൊരു പക്ഷിശാസ്ത്ര ഗ്രന്ഥം വായിച്ചുകൊണ്ടിരിക്കുമ്പോ അതില് മാടപ്രാവുകളുടെ ഒരു വിഭാഗത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, അതിന്റെ പ്രത്യേകത ഇണകളായി ജീവിക്കുന്നതിൽ നിന്ന് ഒരെണ്ണം അങ്ങ് മരിച്ചുപോയാൽ പിന്നെ മറ്റേ ഇണ ഭക്ഷണം കഴിക്കൂല, വെള്ളം കുടിക്കൂല, എങ്ങോട്ടും പറക്കൂല, അവിടെ തന്നെ ഇരുന്നിട്ട് സ്വന്തമായി കുത്തി ചത്തു പോകുന്നതും അവിടെ തന്നെ ഇരിക്കുന്ന സ്വഭാവമുള്ള ചില പ്രാവുകളുണ്ട്. അലീബിൻ അബീ താലിബ് പറഞ്ഞു, ഞങ്ങൾ ഇതുപോലെ സ്നേഹിച്ച് ജീവിച്ച ആളുകളാ, പക്ഷേ ഖലത്തി സമാനു ബിനാ കാലം കഴിഞ്ഞുപോയി, വഫറഖ ബൈനനാ കാലം ഞങ്ങളുടെ ഇടയിൽ പിരിക്കലുണ്ടാക്കി, ഇന്ന സമാന മുഫരിഖുൽ അഹ്ബാബി കാലം ആളുകളെ തമ്മിൽ പിരിച്ചു കളയും, കാലം ആളുകളുടെ ഇടയിൽ പിരിവുണ്ടാക്കും. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നു പോയി കാലചക്ര വിഭ്രമത്തിലെങ്കിൽ നമുക്ക് പിന്നെ എന്തു ശങ്കമാറ്റമൊന്നുമില്ലതിൽ. എല്ലാരും പോയിട്ടുണ്ട്, അലീബിൻ അബി താലിബും പിന്നീട് പോയിട്ടുണ്ട്, ഫാത്തിമയും പോയിട്ടുണ്ട്, ലോകത്തെ പ്രവാചകനും പോയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളും പോകേണ്ടി വരും. നിങ്ങൾക്കറിയൂ എന്റെ സഹോദരിമാരെ, നിങ്ങൾ നാളെ സീരിയൽ കാണാൻ വേണ്ടി ഇരിക്കുമ്പോ, അല്ലെങ്കിൽ രാവിലെ തലമറക്കാതെ പുറത്തു പോകാൻ വേണ്ടി ഇറങ്ങുമ്പോ, അല്ലെങ്കിൽ എന്റെ മുൻഗാമി ആരാ എന്ന് ചിന്തിക്കുന്ന കൂട്ടത്തില് നിങ്ങൾ കണ്ടോ ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹായുടെ ജനാസ ഖബറിലേക്ക് കൊണ്ടുപോയി സഹാബാക്കള്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തുടങ്ങിയുള്ള ഒരുപാട് മഹോന്നതരായ മഹത്തുക്കളുടെ ഖബർ ഉൾക്കൊള്ളുന്ന ജന്നത്തുൽ ബഖി എന്ന മദീനത്തെ പ്രവിശാലമായ ആ ഖബറിനകത്ത് ബഹുമാനപ്പെട്ട ഫാത്തിമാന്റെ ഖബർ ശരീരം കൊണ്ടു വെക്കുകയാണ്, ജനാസ ഖബറടക്കുകയാണ്, മണ്ണുവാരിയിടുകയാണ്. മണ്ണുവാരിയിട്ടിട്ട് ആളുകൾ തിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോൾ മഹാനായ അബൂദർ റിഫാരി റളിയല്ലാഹു അൻഹു ആ ഖബറിനെ നോക്കിയിട്ട് പ്രസംഗിച്ചു. അദ്ദേഹം പറഞ്ഞു, ഖബറെ നീ ഭാഗ്യമുള്ള ഖബർ തന്നെ, നീ ഭാഗ്യമുള്ള മണ്ണ് തന്നെ, നിന്റെ അകത്ത് ആരാ വന്നിരിക്കുന്നത്? യാ ഖബറു അതദരി മനില്ലതി ജീനാ ബിഹാ ഇലൈക, അല്ല ഖബറെ ഞങ്ങൾ ഇപ്പൊ നിന്റെ അകത്ത് കൊണ്ട് വച്ചിരിക്കുന്ന ആരാണെന്ന് നിനക്കറിയോ? ഹിയ ബിന്തു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോൾ ഫാത്തിമയ, ഹുവ സൗജതു അലിയിൽ മുർത്തമ, അലി ഇബ്നു അബീ താലിബിന്റെ ഭാര്യ ഫാത്തിമയാണ്. ഉമ്മുൽ ഹസൻ വൽ ഹുസൈൻ, ഇസ്ലാമിന്റെ വീര പോരാളികളായ ഹസന്റെയും ഹുസൈന്റെയും ഉമ്മയാണ്. അതുകൊണ്ട് ഫാത്തിമയോട് നല്ല നിലയ്ക്ക് പെരുമാറണം ഖബറെ എന്ന് പറഞ്ഞപ്പോ ഖബറിന്റെ അകത്തളങ്ങളിൽ നിന്ന് ആളുകൾ
ആവേശഭരിതമാക്കിക്കൊണ്ട് മറുപടി വന്നു, ഇങ്ങനെ കാണാം താരിഖിന്റെ കിതാബുകളിൽ ഇത് കുടുംബം നോക്കുന്ന സ്ഥലമല്ല, ഇത് റസൂലുള്ളാഹിന്റെ ബന്ധം പറഞ്ഞ് രാജാവിന്റെ മോളാന്നും പറഞ്ഞ് പ്രവാചകന്റെ മോളാന്നും പറഞ്ഞൊന്നും ഇവിടെ ആരും കയറി വരണ്ട. ഇത് സ്വാലിഹായ അമലുകളുടെ വീടാണ്. ആരാണോ സ്വാലിഹായ അമല് ചെയ്തിട്ട് ഇങ്ങോട്ട് വരുന്നത് അവരെ ഞാൻ കെട്ടിപ്പിടിക്കും, അവരെ ഞാൻ സ്വീകരിക്കും, അവർക്ക് ഞാൻ വിശാലത ചെയ്തു കൊടുക്കും, അവർക്ക് ഞാൻ സ്വർഗത്തിന്റെ വെളിച്ചെത്തിച്ചു കൊടുക്കും, സ്വർഗത്തിലെ ഭക്ഷണം എത്തിച്ചു കൊടുക്കും. പക്ഷേ ആരാണോ ജീവിതത്തിൽ സ്വാലിഹായ അമലുകളില്ലാതെ ഇങ്ങോട്ട് കയറി വരുന്നത്, അത് റസൂലുള്ളാഹിന്റെ മോളാണെങ്കിലും വലിയ മഹാരാജാവാണെങ്കിലും ഞാൻ അവരുടെ ശരീരത്തെ എല്ലുകൾ ഞെരുങ്ങി പോകുന്ന നിലയ്ക്ക് ഞെരുക്കുമെന്ന് ഖബറിന്റെ മറുപടി. എന്റെ സഹോദരിമാരെ തിരിച്ചറിയണം, നാളെ രാത്രി ഒരു പക്ഷേ എപ്പോഴാണ് ഖബറിലേക്ക് നമ്മുടെ ശരീരം കൊണ്ടുവെക്കാന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ജീവിതത്തിൽ കിട്ടിയ അസുലഭമായ അവസരത്തെ അള്ളാഹുവിന്റെ സംതൃപ്തിക്ക് വേണ്ടി സമ്മാനിക്കാൻ കിട്ടുന്ന എല്ലാ സമയത്തും എന്തിനാണ് സമയം വേസ്റ്റ് ആക്കുന്നത്? സമയം നമുക്കൊന്നും തികയാറില്ല എന്ന എന്റെ അഭിപ്രായം. നമ്മൾ പറയും ഉസ്താദെ സീരിയൽ കാണുന്നതുകൊണ്ട് സമയമില്ല എന്നാ, ഞാൻ പറയണത് കിട്ടുന്ന സമയം ഒരു മിനിറ്റ് എങ്കിലും ഒരു മിനിറ്റ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കുറെ പ്രാവശ്യം പറയണം, ഹൃദയത്തിന് അകത്തുനിന്ന് പറയണം, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സലാത്ത് ചൊല്ലണം. ഒരു സെക്കൻഡ് പോലും പാഴാക്കി കളയരുത്, ഒരു നിമിഷം പോലും വേസ്റ്റ് ആക്കി കളയരുത്. ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി ഈ നിമിഷങ്ങളൊന്നും തിരിച്ചു വരൂല. ഓരോ സെക്കൻഡ് സൂചി, നമ്മുടെ വാച്ചിന്റെ സെക്കൻഡ് സൂചി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോ ഈ സെക്കൻഡ് സൂചി നമ്മളോട് വിളിച്ചു പറയുന്നത് എടാ നിനക്ക് വേണ്ടി അല്ലാഹു നിശ്ചയിച്ച സമയത്തിൽ നിന്ന് ഒരു സെക്കൻഡ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു സമയമാകുമ്പോ അല്ലാഹു നിശ്ചയിച്ച സമയമാകുമ്പോ നീ ഇവിടുന്ന് പോകേണ്ടി വരും. അതുകൊണ്ട് ഒരു വിഷമവുമില്ലാതെ കിട്ടുന്ന ഓരോ സെക്കൻഡിലും അള്ളാഹുവിന്റെ സംതൃപ്തിക്ക് വേണ്ടി ഈ സമയം എന്ത് ചെയ്യാൻ പറ്റും എന്ന ചിന്ത നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കണം. ആ ചിന്ത നമ്മളെ അസ്വസ്ഥരാക്കിക്കൊണ്ടിരിക്കണം, ആ ചിന്ത നമ്മളെ ധന്യരാക്കിക്കൊണ്ടിരിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.